കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകൽക്കാലം പാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ വാത്സല്യ പിതാവ് പ്രിയ തങ്കച്ചാൻ കർത്താവിൻ്റെ സന്നിധിയിൽ കഴിഞ്ഞ ദിവസം ചേർക്കപ്പെടുവാൻ കർത്താവ് ഇടയാക്കി. അനന്തരമായിട്ട് ശുശ്രൂഷകളുടെ ക്രമീകരണങ്ങളുടെ ബന്ധത്തിൽ ഭൗതിക ശരീരം ഇവിടെ നർസറിയിൽ ശുശ്രൂഷിപ്പാൻ ദൈവമായ കർത്താവ് സഹായിച്ചു. ദൈവകൃപയിൽ ശരണപ്പെട്ടുകൊണ്ട് നമ്മുടെ ശുശ്രൂഷയ്ക്കായിട്ട് ഭൗതിക ശരീരം നമ്മൾ ഭവനത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. യാത്രയിലും ശുശ്രൂഷകളിലും എല്ലാം ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം പകർന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ അനുഗ്രഹിക്കേണ്ടതിനായിട്ട് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ദുഃഖത്തിലായിരിക്കുന്ന വാത്സല്യ കുടുംബാംഗങ്ങളെ ദൈവമായ കർത്താവ് ആശ്വസിപ്പിക്കുകയും ദൈവിക പ്രത്യാശയും സമാധാനവും കർത്താവ് പ്രദാനം ചെയ്യേണ്ടതിനായിട്ടും നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും സ്തോത്രം ചെയ്ത് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം. സ്തോത്രം 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 സ്തോത്രം. ദൈവികമായ പ്രത്യാശ നൽകി ശുശ്രൂഷകളെ ആദ്യോടന്തം ദൈവമായ കർത്താവ് അനുഗ്രഹിക്കേണ്ടതിന് നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നല്ലവനും വിശ്വസ്തനും കാരുണ്യവാനും മനുഷ്യനുമുള്ള ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമായ നല്ല പ്രഭാതത്തിനായി ഞങ്ങളെ സ്തുതിക്കുന്ന കർത്താവേ, അമേ, ഞങ്ങളെ സ്നേഹിച്ചിരുന്ന ഞങ്ങളുടെ വാത്സല്യ പിതാവ് കഴിഞ്ഞ ദിവസം താൻ പ്രിയം വെച്ച കർത്താവിൻ്റെ സന്നിധിയിൽ ചേർക്കപ്പെടുവാനിടയായി. അവൻ തൻ്റെ ഭൗതിക ശരീരം കർത്താവെ ഞങ്ങളിവിടെ സൂക്ഷിച്ചു. അനന്തരമായ ശുശ്രൂഷയുടെ ക്രമീകരണങ്ങളോടുള്ള ബന്ധത്തിൽ ഇന്ന് പകൽക്കാലം ഞങ്ങൾ ഭൗതിക ശരീരവുമായിട്ട് ഭവനത്തിലേക്ക് വിലാപയാത്രയാകുകയാണ്. അങ്ങനെ തിരുസാന്നിധ്യം കൂടി ഇരിക്കേണ്ടതിനായി ഞങ്ങളങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ദൈവികമായ പ്രത്യാശ ദൈവം ഞങ്ങൾക്ക് മൽകണമേ. ആമേൻ. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് അരുളി ചെയ്തവനായ കർത്താവ്, ആമേൻ, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്ന് അരുളി ചെയ്തവനായ കർത്താവേ, അങ്ങയുടെ വാഗ്ദത്തങ്ങളിൽ ശരണപ്പെട്ടുകൊണ്ട് ദൈവിക പ്രത്യാശയിൽ ബലപ്പെടുവാന് പ്രിയപ്പെട്ട എല്ലാവരെയും ദൈവം സഹായിക്കണമെന്ന് ഞങ്ങളങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ദുഃഖത്തിലായിരിക്കുന്ന വാത്സല്യ കുടുംബത്തെ ദൈവം ആശ്വസിപ്പിക്കണമേ. ദൈവിക സമാധാനം പകരണമെന്ന് ഞങ്ങളങ്ങയോട് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള യാത്രകളിലൊക്കെ ദൈവത്തിൻ്റെ തിരുസാന്നിധ്യം കൂടെ ഇരിക്കണമേ. എല്ലാ ആത്മീയ ശുശ്രൂഷകളും അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്യണമെന്ന് ഞങ്ങളങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഇവിടെ കൂടപ്പെട്ട എല്ലാ ദൈവജനത്തിനായ സ്തോത്രം. വാഹനങ്ങളെ യാത്രകളെ ക്രമീകരണങ്ങളെ എല്ലാ ദൈവമായ കർത്താവ് അനുഗ്രഹിക്കണമേ. സ്വർഗ പ്രാർത്ഥനയും യാചനയും കേട്ടതിനായ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. തുടർന്നുള്ള യാത്രകളിലും ശുശ്രൂഷകളിലും ദൈവ സാന്നിധ്യം കൂടെ ഇരിക്കുന്നതിനായ സ്തോത്രം ചെയ്യാം. സ്തോത്രം. ദൈവിക പ്രത്യാശയും സമാധാനവും ആശ്വാസങ്ങളും ദൈവം നമുക്ക് നൽകി തരുന്നതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. അവയെ തുടർന്ന് നമ്മുടെ വിലാപയാത്രയായിട്ട് ഭവനത്തിലേക്ക് കടന്നു പോവുകയാണ്. വാഹനത്തിൻ്റെ ക്രമീകരണം ആദ്യം ഹാരങ്ങളേറിടുമ്പോൾ അലങ്ങിടലേ മനമേ, ഹാരങ്ങളേ
ചേരും വേഗമവ വേഗമവ സ്വർഗസിയോ
ചെന്നുചേരും വേഗമവ സ്വർഗസിയോ പുരി വിട്ടുപോകുന്നു ഞാനീ ദേശം അന്യനായി പരദേശിയായി പാർത്ത ദേശം സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം സർവാശ്വാസങ്ങളുടെ ഉറവിടമായ ജനതയുമേ സ്വർഗീയ പിതാവേ ദീർഘസാന്ദ്രമായ അനുഭവത്തിൽ പാദപിടത്തിലിരിക്കുമെന്ന് വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിക്കാനായിട്ട് ഈ അവസരങ്ങൾ മാന്യമായ ജോലിയും മാന്യമായ കുടുംബവും നല്ല തലമുറകളെയും കൊല്ലപ്പെട്ട മക്കളെയും കാണാനുള്ള മഹാഭാഗ്യം ദൈവം ഭരിക്കുന്നതിനായിട്ട് തന്റെ ഭക്തന്മാരുടെ മരണ ഭൂമിക്ക് വലിയേറിയതെന്ന് വിശ്രമത്തിനായി നിത്യ വിശ്രമത്തിനായി പിതാവിനെ അന്ന് വേർതീശ്വരനായിട്ട് സ്തോത്രം ചെയ്യുന്നു. മാനുഷ്യമായിട്ട് ദുഃഖങ്ങളുണ്ട്, ഭാരങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ഞങ്ങൾക്കൊരു പ്രത്യാശ ദൈവം തന്നിരിക്കുന്നു. ദൈവമേ, ഇന്നല്ലെങ്കിൽ നാളെ, ഒന്നിൽ ഞങ്ങളുടെ മരണം അല്ലെങ്കിൽ കർത്താവിന്റെ മരണം, ഏത് സംഭവിച്ചാലും പിതാവിനെ നിത്യതയിൽ കാണും എന്നുള്ള വലിയ പ്രത്യാശ ായി സ്തോത്രം കർത്താവിനാശ്വസിപ്പിക്കണമേ. കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം, അവരുടെ കർത്താവിയ കുടുംബങ്ങൾക്കായി സ്തോത്രം, കൊച്ചുമക്കൾക്കായി സഹോദര കുടുംബങ്ങൾക്കായി ബന്ധുമിത്രാദികൾക്കായി സ്തോത്രം. കർത്താവിയും സഭയുള്ള ദൈവദാസൻ കുടുംബം, മറ്റെല്ലാ ദൈവമക്കൾ, കടന്നുനിൽക്കുന്ന ദൈവദാസന്മാർ എല്ലാവരും മാനുഷ്യമായ നിലയിൽ ഞങ്ങളുടെ അകത്ത് ദുഃഖമുണ്ടെങ്കിലും കർത്താവേ, ദൈവിക സമാധാനത്താൽ ദൈവം നിറച്ചുകൊണ്ടിരിക്കുന്നതിനായി നടക്കുന്ന ശുശ്രൂഷകളെല്ലാം വളരെ ഭംഗിയായി നടത്തപ്പെടുവാൻ കർത്താവിടെ ആകണമേ. സമസ്തവും ഏൽപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. വിശ്വാസ ദൈവം പകരേണ്ടതായി
Thank you.
കോവിഡിന്റെ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് ഗവൺമെന്റിന്റെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ശുശ്രൂഷ ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് സാമൂഹ്യ അകലം പാലിച്ച് ഗവൺമെന്റ് നിർദ്ദേശിക്കുന്ന എല്ലാ മാർഗനിർദ്ദേശങ്ങളും അനുസരിച്ചുകൊണ്ട് വേണം ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ എന്ന ദൈവനാമത്തിൽ പ്രാരംഭമായിട്ട് ഓർപ്പിക്കുന്നു. നമ്മുടെ കണ്ണുകളെ കർത്താവിൻ്റെ സന്നിധിയിൽ അടച്ച് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ പ്രിയപ്പെട്ടവരും ദയവായിട്ട് കണ്ണുകൾ കർത്താവിൻ്റെ സന്നിധിയിൽ അടച്ച് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ സമാധാനം, ദൈവിക ആശ്വാസം, ദൈവിക പ്രത്യാശ പിന്നെയും കർത്താവ് നമുക്ക് നൽകി തരേണ്ടതിന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സമാശ്വസിപ്പിക്കുന്ന കർത്താവിൻ്റെ സാന്നിധ്യം ഭവനത്തിന്മേൽ പ്രിയപ്പെട്ടവരുടെ മേൽ കർത്താവ് പകർന്നു. തുടർന്നും ശുശ്രൂഷകരുടെ മേൽ ദൈവത്തിൻ്റെ സാന്നിധ്യം പകരേണ്ടതിന് നല്ലൊരു യാത്രയെ ഇപ്പോൾ നമ്മുടെ പിതാവിന് കർത്താവ് നൽകേണ്ടതിനായി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യാശ നൽകുന്ന ആശ്വാസ വാക്കുകൾ, ദൈവജന സന്ദേശം എല്ലാ ശുശ്രൂഷകരുടെ മേലും ദൈവത്തിൻ്റെ കൃപധാരണമായി പകരേണ്ടതിനായി നമുക്കൊരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ സ്തോത്രം ചെയ്ത് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എല്ലാവരും പ്രാർത്ഥനയായിരിക്കുമ്പോൾ കർത്താവിൻ്റെ ബഹുമാനിദാസൻ പാസ് എൽ തോമസ് കുട്ടി അവരുകൾ മുൻപോട്ട് കടന്നു വന്ന് ചുരുക്കമായി പ്രാർത്ഥിക്കുകയും അതിനെ തുടർന്ന് ഗായക സംഘം ഒരു നാലുപതി പാട്ട് പാടുകയും ചെയ്തതാണ് കർത്താവ് സഹായം. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഞങ്ങൾ നിങ്ങളെപ്പെട്ടിരിക്കുന്ന കർത്താവേ, ഈ ദിവസത്തിൻ്റെ ഈ പകലിൽ കർത്തൃസന്നിധിയിലേക്ക് അടിയങ്ങൾ അടുത്തു വരികയാണ്. നിങ്ങളുടെ സാന്നിധ്യം ഞങ്ങളുടെ നടുവിലുള്ള ഓർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾ അങ്ങനെ മഹത്വപ്പെടുത്തുന്ന കർത്താവും ശിക്ഷിച്ച പ്രിയാത്തങ്ങൾ ചേർന്ന് ഈ ഭൂമിയിൽ 21 വർഷക്കാലം ജീവിതാൻ ദൈവം അവസരം നൽകി സഹായിച്ചതോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ആയുഷിൻ്റെ ദിനങ്ങളിൽ കർത്താവിനെ സേവിപ്പാനും ആരാധിപ്പാനും ദൈവം കൊടുത്ത ഭാഗ്യത്തിനായി ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്ന കർത്താവേ, പ്രിയതമിച്ച എൻ്റെ വേർപാടിൽ ദുഃഖം അനുഭവിക്കുന്ന പ്രിയമാമയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദാസിയെ പ്രത്യേകം സഹായിക്കണമേ. ദൈവസമാധാനം കൊണ്ട് ദൈവം നിറച്ച് പ്രത്യാശയുള്ളി നൽകി നിൻ്റെ ദാസിയെ ബലപ്പെടുത്തണമെന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. പ്രിയ സ്പോർട്സ് കുടുംബമായി ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എന്നോളിൻ്റെ കുടുംബത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇരു കുടുംബങ്ങളെയും ദൈവം സഹായിക്കണമേ. ദൈവിക സമാധാനവും പ്രത്യാശയും പ്രിയപ്പെട്ടവരുടെ ഉള്ളിൽ പകർന്ന് ദൈവം അവരെ ബലപ്പെടുത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ബന്ധുമിത്രാദികളായി, സഹോദരങ്ങളായി, ചർച്ചക്കാരായി, സഭാജനങ്ങളായി കർത്താവേയുടെ ആഗതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വർഗസ്ഥനായ ദൈവം ഈ ശുശ്രൂഷ മുഖാന്തരം അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ബഹുമാന്യ കർത്തൃദാസന്മാർക്കായി സ്തോത്രം. ഇവരെ സഹായിക്കണമേ. ശുശ്രൂഷകളെ നിയന്ത്രിപ്പാൻ ആവശ്യമായ ദൈവത്തിൻ്റെ കൃപ എൻ്റെ ദാസന്മാരുടെ പേരിൽ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ ശുശ്രൂഷയുടെ ആരംഭം മുതൽ അവസാനം വരെയും തിരുസാന്നിധ്യം നിറയ്ക്കണമേ. ദേശവാസികളെ ദൈവം അനുഗ്രഹിക്കണമേ കർത്താവേ. അനുഗ്രഹീതമായ ആശ്വാസവചനങ്ങളും മനോഹരമായ ഗാനങ്ങളും ദൈവനാമത്തെ ഉയർത്തുന്ന വിശുദ്ധ കർത്താവേ പ്രസ്താവനകളും ഞങ്ങൾക്ക് കേൾക്കുവാനും അതിലൂടെ ആശ്വാസം കൈക്കൊള്ളുവാനും എല്ലാവരെയും ദൈവം സഹായിക്കണമെന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ ശുശ്രൂഷയിൽ ഞങ്ങൾ പങ്കെടുക്കുമ്പോൾ ഞങ്ങളെ തന്നെ സ്വയം പരിശോധന നടത്തുവാൻ കർത്താവ് കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ യാത്രയിൽ ഞങ്ങളെവിടം വരെയായി കർത്താവിനെ ഞങ്ങൾ എത്രത്തോളം സ്നേഹിക്കുന്നു എന്നുള്ളതൊക്കെ ഇന്ന് പകൽക്കാലം ചിന്തിച്ച് കർത്താവെ തീരുമാനത്തോടും പ്രതിഷ്ഠയോടും കൂടെ ആയുഷിൻ്റെ ദിനങ്ങൾ കഴിക്കുവാൻ എല്ലാവരെയും ദൈവം ബലപ്പെടുത്തണമെന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ഒരുമിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണം. ശുശ്രൂഷകളെ അങ്ങ് ആദരിക്കണം. അധ്യക്ഷനായ കർത്തൃദാസിനെ പ്രത്യേകം ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. സമാധാനം കൊണ്ട് നിറച്ചാട്ട് യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. Yeah.
വിദ്യാബന്ധിക്കോ ദൈവസഭാ വേഗോസെന്ററിന്റെ ട്രസ്റ്റാറായിരിക്കുന്ന പ്രതാപദാസൻ ജോൺസൺ അവരുടെ മുൻപോട്ട് കടന്നു വന്ന 90-ാം സങ്കീർത്തനം ഇപ്പോൾ വായിക്കും. ദൈവജനത്തോടുള്ള ബഹുമാന സൂചകമായിട്ട് നമുക്ക് എല്ലാവർക്കും ദൈവസന്നിധി കഴിഞ്ഞിട്ടുണ്ട്. കർത്താവേ, നീ തലമൃതലമ്പയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങളുണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനു മുമ്പേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. നീ മർത്യനെ പൊടിയിലേക്ക് മടങ്ങി ചേരുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീനെന്നും അരളി ചെയ്യുന്നു. 1000 സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞു പോയ ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രം ഇരിക്കുന്നു. നീ അവരെ ഒഴുക്കിക്കളയുന്നു. അവർ ഉറക്കം പോലെ അത്രയും, അവർ രാവിലെ മുളച്ചു വരുന്ന പുല്ല് പോലെയാകുന്നു. അത് രാവിലെ തഴച്ചു വളരുന്നു, വൈകുന്നേരം അത് അരിഞ്ഞ് വാടിപ്പോകുന്നു. ഞങ്ങൾ നിന്റെ കോപത്താൽ ക്ഷയിച്ചും നിന്റെ ക്രോധത്താൽ ഭ്രമിച്ചും പോകുന്നു. നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുമ്പിലും ഞങ്ങളുടെ രഹസ്യഭാവങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാളുകളൊക്കെ നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങൾ ഒരു നെടുവേർപ്പ് പോലെ കഴിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അതിൻ്റെ പ്രതാപം, പ്രയാസവും, ദുഃഖവും അത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നുപോവുകയും ചെയ്യുന്നു. നിന്റെ കോപത്തിന്റെ ശക്തിയെയും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവനാ ഞങ്ങൾ. ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. യഹോവയെ, മടങ്ങി വരേണമേ. എത്രത്തോളം താമസം? അടിയങ്ങളോട് സഹതാപം തോന്നേണമേ. കാലത്ത് തന്നെ ഞങ്ങളെ നിന്റെ ദയ കൊണ്ട് തൃപ്തരാക്കണമേ. എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലം കേയും ഞങ്ങൾ ഘോഷിച്ചാനന്ദിക്കും. നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ദാസന്മാർക്ക് നിന്റെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് നിന്റെ മഹത്വവും വെളിപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേലിരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. അതേ, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. നമുക്ക് പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ പാദപീഠത്തിലായിരിക്കാം. ദൈവത്തിന് എല്ലാവർക്കും ഇരിക്കാം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ വാത്സല്യ പിതാവിൻ്റെ ദേഹവിയോഗത്തോടുള്ള ബന്ധത്തിൽ ദുഃഖാർത്തരായിരിക്കുന്ന വാത്സല്യ കുടുംബാംഗങ്ങൾ, സഭാജനങ്ങൾ, ബഹുമാനപ്പെട്ട ദൈവദാസന്മാർ, ഭവനത്തിൻ്റെ ആശ്വാസത്തിനായി പ്രാർത്ഥിക്കുവാൻ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യതിരുനാമത്തിൽ ഇന്ന് പകൽക്കാലം സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുന്നു. നമ്മൾ സ്നേഹിച്ചിരുന്ന, നമ്മളെ സ്നേഹിച്ചിരുന്ന നമ്മുടെ വാത്സല്യ പിതാവ് തങ്കച്ചായൻ കഴിഞ്ഞ വ്യാഴാഴ്ച വൈകിട്ട് 7:30 താൻ പ്രിയംവെച്ച കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെടുവാൻ കർത്താവിടയാക്കി. വാത്സല്യ അച്ചായൻ, ഈ വാത്സല്യ കുടുംബം ചെറുവക്കൽ ശാലയും IPC സഭയിലെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമാണ്. പ്രിയ അച്ചായനെ കർത്താവ് 2 ആൺതലമുറകളെ ദാനം നൽകി. പ്രിയ നോബിൾ ബ്രദർ, പ്രിയ പോൾസൺ ബ്രദർ, ആ ഇരു കുടുംബങ്ങളെയും ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ദൈവരാജ്യത്തിന് വേണ്ടി അധ്വാനിക്കുന്ന, ദൈവനാമഹത്വത്തിന് വേണ്ടി നിലകൊള്ളുന്ന ആ വാത്സല്യ കുടുംബത്തിനായി ഞാൻ കർത്താവിന് മഹത്വം കരയേറ്റുകയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയ അച്ചായനെ സംബന്ധിച്ചിടത്തോളം തനിക്ക് ദൈവം കൊടുത്ത ആയുസ്സിൽ ഭൂരിഭാഗവും താൻ രാജ്യത്തെ സേവിക്കുവാൻ ഗവൺമെൻറ് സർവീസിൽ BSF ഒരു SI ആയിട്ട്, CRPF ഒരു SI ആയിട്ട് താൻ റിട്ടയർഡ് ചെയ്യുവാൻ കർത്താവിടയാക്കി. ചില വർഷങ്ങൾക്ക് മുൻപ് കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച്
വിശ്വാസ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ കർത്താവ് അവസരങ്ങളെ ഒരുക്കി. കർത്താവിനെ അറിഞ്ഞ നാൾ മുതൽ അധികമായി ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുവാനും ദൈവസഭയ്ക്കും സമൂഹത്തിനും ദേശത്തിനും മാതൃകയായി വർത്തിക്കുവാനും അത് മുഖാന്തരമായി അനേകർ ദൈവസ്നേഹം അനുഭവിച്ചറിയുവാനും കർത്താവ് ഇടയാക്കിയതോർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ കഴിഞ്ഞ ചില വർഷങ്ങളായിട്ട് പ്രിയ അച്ചൻ ശാരീരികമായി രോഗാവസ്ഥയിലായിരുന്നു. പാരലൈസായ ഒരനുഭവത്തിൽ തന്നെ കസേരയിൽ മാത്രം ഇരിക്കുന്ന ഒരനുഭവം ഉണ്ടായി. പിന്നീട് ശാരീരികമായി വളരെ ക്ഷീണാവസ്ഥയിലേക്ക് തന്നെ നീങ്ങുവാനിടയായി. ഞാൻ കടന്നു വന്ന് പ്രിയ അച്ചനെ കാണുമ്പോൾ, വാത്സല്യ ഭവനത്തിൽ സന്ദർശിക്കുമ്പോൾ, മക്കൾ അതുപോലെ മരുമക്കൾ, മരുമക്കളെന്ന് പറയുവാൻ കഴിയത്തില്ല, മക്കളെക്കാളുപരിയായിട്ട് അവരെ സ്നേഹിച്ച്, അതുപോലെ കൊച്ചുമക്കൾ, അവരോരോരുത്തരും വളരെ ആത്മാർത്ഥമായിട്ട് ഈ പിതാവിനെ സ്നേഹിക്കുകയും പരിചരിക്കുകയും ഒക്കെ ചെയ്യുന്നത് കാണുവാൻ കർത്താവിൻ്റെ ജീവിതത്തിൽ അവസരങ്ങൾ നൽകിയിട്ടുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ വേർപാട് മാനുഷികമായി ദുഃഖം ഉളവാക്കുന്നുവെങ്കിലും മാനുഷികമായി ചെയ്യേണ്ട എല്ലാ കർത്തവ്യങ്ങളും അവർ നന്നായി നിവർത്തിച്ചു എന്ന് സാക്ഷീകരിക്കുന്നതിന് എനിക്ക് വളരെ സന്തോഷമുണ്ട്. അതിലുപരിയായി ദൈവരാജ്യത്തിന് വേണ്ടി നിലകൊള്ളുവാൻ, കർത്താവിനെ സ്വന്തരക്ഷിതാവായി സ്വീകരിപ്പാനും കർത്താവിനെ ജലത്തിൽ സാക്ഷീകരിപ്പാനും ദൈവസഭയുടെ അംഗമായി തീരുവാനും വിശുദ്ധിയോടെ മാതൃകയോടെ കർത്താവിന് വേണ്ടി നിൽക്കുവാനും ഒക്കെ പിതാവിനെ ഒരുക്കിയതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിത്യതയുടെ തുറമുഖത്ത് നമ്മുടെ വാത്സല്യ പിതാവിനെ കാണാം എന്നുള്ള പ്രത്യാശ നമ്മുടെ ഉള്ളങ്ങളെ ഭരിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. പ്രത്യേകിച്ച് വത്സല്യ പിതാവിൻ്റെ മകൻ പ്രിയ നോബിൾ ബ്രദറിനെ ഓർത്ത് പ്രത്യേകം ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ത്യ പെന്തിക്കോസ്ത് ദൈവസഭയ്ക്ക് വളരെ ഒരു അഭിമാനമാണ് അദ്ദേഹം എന്നതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ത്യ പെന്തിക്കോസ്ത് ദൈവസഭയുടെ പുത്രികാ സംഘടനയായ PIP യുവജന പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വ നിലയിൽ അതിശക്തമായി ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിപ്പാൻ കർത്താവ് അദ്ദേഹത്തെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സമയത്തിന് വളരെ പരിമിതിയുള്ള സമയബന്ധിതമായിട്ടാണ് ഈ ശുശ്രൂഷ ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് കൊണ്ട് അധികമായിട്ട് ഞാനൊന്നും തന്നെ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഇന്ന് പകൽക്കാല ശുശ്രൂഷയിൽ കടന്നു വന്ന് സഹകരിക്കുന്ന ശ്രേഷ്ഠന്മാരായ എല്ലാ കർത്തദാസന്മാർക്കായും കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും ഈ ശുശ്രൂഷയിലേക്ക് ഞാൻ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും ദൈവിക ആശ്വാസവും പ്രത്യാശയും കർത്താവ് പ്രദാനം ചെയ്യട്ടെ എന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം ഇവിടെ നടത്തപ്പെടുന്ന ശുശ്രൂഷ, ഏറ്റവും പ്രധാനപ്പെട്ട ദൈവജന ശുശ്രൂഷ നിർവഹിക്കുന്നത് ക്രിസ്തുവിൽ ഞാൻ ഏറെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന നിലമേൽ ഇന്ത്യ പെന്തിക്കോസ്ത് ദൈവസഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന പാസ്റ്റർ ജി തോമസ് കുട്ടി അവരാണ്. അദ്ദേഹം ഈ സഭയുടെ മുൻ ശുശ്രൂഷകനായിരുന്നു. ദൈവത്തിന് സ്തോത്രം. സിമിത്തേലിലെ ശുശ്രൂഷകൾ നിർവഹിക്കുന്നത് ഇന്ത്യ പെന്തിക്കോസ്ത് ദൈവസഭ വേങ്ങൂർ സെൻറ്ററിൻ്റെ വൈസ് പ്രസിഡൻ്റായിരിക്കുന്ന, ഞാൻ ക്രിസ്തുവിലേറെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന, ദീർഘനാൾ ഈ സഭയുടെ മുൻ ശുശ്രൂഷകനായിരുന്ന പാസ്റ്റർ കെ ബെന്നി അവരാണ്. കർത്താവിൻ്റെ ദാസന്മാരെ ഓർ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവരെയും ഞാൻ ഹൃദ്യമായിട്ട് സ്വാഗതം ചെയ്യുന്നു. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാം. തുടർന്നുള്ള സമയങ്ങൾ ആശ്വാസവചനങ്ങൾ അനുസ്മരണങ്ങളൊക്കെ പങ്കിടുവാനുള്ള അവസരങ്ങളാണ്. ഒരു കാര്യം ഞാൻ പ്രത്യേകം ഓർപ്പിക്കുന്നു, അനുശോചന സന്ദേശം അറിയിക്കുന്നവർ, അനുസ്മരണങ്ങൾ പറയുന്നവർ ഒന്നോ രണ്ടോ മിനിറ്റിൽ കൂടുതൽ സമയം ദയവായിട്ട് എടുക്കരുത്. നമുക്ക് കൃത്യം 11 മണിക്ക് ഭൗതിക ശരീരം ഇവിടെ നിന്നെടുക്കണമെന്ന് നമ്മൾ കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് നമ്മൾ തീരുമാനിച്ചിരിക്കുകയാണ്. എല്ലാ ശുശ്രൂഷകളും ഭംഗിയായി തീരേണ്ടതിന് പ്രാർത്ഥനയോടെ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാം. പ്രാരംഭമായിട്ട് കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ അജു ജേക്കബ് അവറുകൾ, അദ്ദേഹം താബോർ IPC സഭയിലെ ശുശ്രൂഷകനാണ്. ഈ വാത്സല്യ ഭവനത്തിലെ പ്രിയ തങ്കച്ചാൻ്റെ ബ്രദർ ഇൻ ലോ ഐസക് സാറ് അദ്ദേഹം ആരാധിക്കുന്ന സഭയിലെ ശുശ്രൂഷകനാണ്. ഐസക് സാറിനെ എല്ലാവർക്കും സുപരിചിതനാണ്. അദ്ദേഹം സായിയുടെ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ മുൻ ഡയറക്ടറായിരുന്നു. അതുപോലെ IPC ഇലക്ഷൻ കമ്മീഷണറായിട്ട് 2 പ്രാവശ്യം അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അദ്ദേഹം ആരാധിക്കുന്ന സഭയിലെ ശുശ്രൂഷകനാണ് പാസ്റ്റർ അജു ജേക്കബ് അവറുകൾ. അദ്ദേഹം മുൻപോട്ട് വന്ന് ചില നിമിഷങ്ങളെടുത്ത്
പ്രാരംഭമായിട്ട് അനുശോചന സന്ദേശം അറിയിക്കുന്നതാണ്. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കനമേറിയ ദുഃഖമേറി ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശുക്രിസ്തു അവൻ്റെ ദിവ്യവചനങ്ങളാൽ അവൻ്റെ സാന്നിധ്യത്താൽ നിറയ്ക്കട്ടെ, ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാരംഭമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. പല പ്രതിസന്ധിയിൽ അകപ്പെടുമ്പോഴും നമ്മൾക്ക് ആശ്വാസം പ്രാപിക്കുവാൻ മാനുഷികമായി യാതൊരു കാരണവും നമ്മൾക്ക് ചിന്തിച്ചെടുക്കുവാൻ കഴിയത്തില്ലെങ്കിലും ഫിലിപ്പിയ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ പറയുന്നത് പോലെ, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിനവുകളെയും ക്രിസ്തുയേശുവിൽ കാക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്. മരണത്തെ വ്യത്യസ്തമായ രീതിയിലാണ് മനുഷ്യൻ കാണുന്നത്. ഭയാശങ്കയോടെ മരണത്തെ കാണുന്നവരുണ്ട്. മരണം കൊണ്ടെല്ലാം അവസാനിക്കുന്നു, വീണ്ടും സാധ്യതകളില്ല എന്ന് കരുതി നിലവിളിക്കുന്നവരുണ്ട്. വോൾട്ടെയർ എന്ന് പറയുന്ന നിരീശ്വരവാദി ലോകത്തിൽ ദൈവമില്ല, ദൈവമെന്ന ഒരു യാഥാർത്ഥ്യമില്ല, ബൈബിൾ ചവിട്ടുകൊട്ടിയിൽ എഴുതണം എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച ആ മനുഷ്യൻ മരിക്കുമ്പോൾ താൻ ഇങ്ങനെയാണ് നിലവിളിച്ചത്, ഞാൻ ദൈവത്താലും മനുഷ്യരാലും കൈവിടപ്പെട്ടവനായി മരിക്കുന്നു, എവിടെയും എനിക്ക് നിലനിൽക്കുവാൻ ഒരിടം കിട്ടുന്നില്ല, ഞാൻ ഇരുട്ടിലേക്ക് വീഴുന്നു എന്ന് പറഞ്ഞ് നിലവിളിച്ച് മരിച്ചു. എന്നാൽ മരണത്തെ പ്രത്യാശയോടും വളരെ ധൈര്യത്തോടും നേരിട്ട് അനേക ദൈവഭക്തന്മാരെ കാണുവാൻ കഴിയും. മരണം എപ്പോഴും തങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, മരിച്ചു പോകുന്ന പ്രിയപ്പെട്ടവരുടെ സഹോദരങ്ങൾക്ക്, ബന്ധുമിത്രാദികൾക്ക്, വീട്ടുകാർക്കൊക്കെ ദുഃഖം സമ്മാനിക്കുന്നെങ്കിലും യഹോവ ഭക്തരായ ദൈവമക്കൾക്ക് മരണം വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. പൗലോസ് അപ്പോസ്തലൻ തൻ്റെ മരണത്തെ സൂചിപ്പിച്ച് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ നിര്യാണ കാലമെടുത്തു, ഞാനൊരു പാനീയയാഗമായി അഴുക്കപ്പെട്ടു, എന്നാൽ അവിടെയെല്ലാം തീരുന്നില്ല, എനിക്ക് ഒരു ജീവകിരീടം മുന്നിലുണ്ട്. മരണം പ്രതീക്ഷയുടെ ഒരു കവാടമാണ് എന്ന് താൻ തിരിച്ചറിഞ്ഞു. ഹെലൻ കെല്ലർ എന്ന് പറയുന്ന പ്രസിദ്ധയായ മഹിതി ഇങ്ങനെ പറയുവാനിടയായി, മരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മുറിയിൽ നിന്ന് മറ്റൊരു മുറിയിലേക്കുള്ള പ്രവേശനമാണ്, പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ മുറിയിൽ എനിക്ക് കാണുവാൻ കഴിയത്തില്ല, കാഴ്ചയില്ലായിരുന്നു ഹെലൻ കെല്ലറിന്, എന്നാൽ മറ്റേ മുറിയിൽ എനിക്ക് നന്നായി എല്ലാം കാണാം. മരണം ഒരു പ്രതീക്ഷ നൽകുന്ന വസ്തുതയായി തീരുന്നത് യഹോവ ഭക്തന്മാർക്ക് മാത്രമേ ഉള്ളൂ. നമ്മെ വിട്ട് വാങ്ങിപ്പോയ പ്രിയ ദൈവദാസൻ കർത്താവായ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു, അവനോട് ചേർന്നൊരു ബന്ധം സ്ഥാപിച്ചു, അങ്ങനെ അനുഗ്രഹമേറിയ ഒരു ജീവിതം സാധ്യമാക്കി തീർത്തു. അങ്ങനെ ഈ മരണം തന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതീക്ഷയാണ്. ദുഃഖം നമ്മുടെ ഹൃദയത്തിലുണ്ട്, എന്നാൽ കർത്താവ് നിങ്ങളെ ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുവനന്തപുരം PMG ജംഗ്ഷനിലുള്ള IPC താബോർ ചർച്ച്, ആ ചർച്ചിലെ സജീവ അംഗമാണ് മുമ്പേ ഇവിടെ പരാമർശിച്ച ജി ഐസക് സാറ്. സഭയുടെ എല്ലാ കാര്യങ്ങളിലും സജീവമായി ഇടപെടുകയും അവിടെ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും സജീവമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് ഞങ്ങൾക്കൊരു ഒരാശ്വാസഭവൻ എന്ന പ്രവർത്തനമുണ്ട്, അതിലെയും താൻ സജീവ പ്രവർത്തകനാണ്. ഈ എല്ലാ പ്രവർത്തനത്തിൻ്റെ പേരിൽ, ഞങ്ങളുടെ സഭയുടെ പേരിൽ, ഈ ഭവനത്തോട് ഞങ്ങളുടെ ഹൃദയംഗമായ ദുഃഖം രേഖപ്പെടുത്തുന്നു. അപ്പോൾ തന്നെ ക്രിസ്തീയ പ്രത്യാശയും ഞങ്ങളിവിടെ അറിയിക്കുകയാണ്. എല്ലാ വേദനിക്കുന്ന ഹൃദയങ്ങൾക്കും ദൈവം ആശ്വാസം നൽകി നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ ദാസനെ ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രിയ നോബൽ ബ്രദർ, ഇന്ത്യ ബന്ധിക്കോ ദൈവസഭയുടെ പുത്രിക സംഘടനയായ PIP സജീവ പ്രവർത്തനമായിരുന്നു. അനേക ലീഡർഷിപ്പുകൾ അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. അവസരങ്ങൾ നൽകിയിട്ടുണ്ട്. അതിനോടുള്ള ബന്ധത്തിൽ പ്രിയ നോബൽ ബ്രദറിനെ സ്നേഹിച്ച് സഹപ്രവർത്തകരായ അനേക ദൈവദാസന്മാർ ഈ ശുശ്രൂഷയിൽ കടന്നു വന്ന് സംബന്ധിക്കുന്നുണ്ട്. ഇത് ചില പ്രിയപ്പെട്ടവർക്ക് ആശ്വാസവചനങ്ങൾ പറയുവാനായിട്ട് അവസരങ്ങൾ നൽകുന്നു. പാസ്റ്റർ ഷിബു ജോർജ് കൊട്ടാരക്കര മേഖല PIP മുൻ പ്രസിഡൻ്റായി സേവനമനുഷ്ഠിച്ച അനുഗ്രഹീതനായ
കർത്താവിൻ്റെ ദാസനാണ്, എൻ്റെ സ്നേഹിതനും കൂടിയാണ്. അതുപോലെ പാസ്റ്റർ ബിൻസ് ജോർജ് ഐ പി സി കൊട്ടാരക്കര മേഖല പ്രസിഡൻ്റായിട്ട് കർത്താവിൻ്റെ ദാസൻ ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അദ്ദേഹവും എൻ്റെ ആത്മാർത്ഥ സ്നേഹിതനാണ്. രണ്ട് കർത്താവിൻ്റെ ദാസന്മാരെയും ആശ്വാസ വചനങ്ങൾ അറിയിക്കേണ്ടതിനായിട്ട് ക്ഷണിക്കുന്നു. ദൈവത്തിന് മഹത്വം. ഞാൻ നല്ല പൂർവ്വരിത ഓട്ടം തികച്ചു വിശ്വാസം കാത്തു. നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അതെനിക്ക് മാത്രമല്ല, തൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ നഫസ്സനായ പൗലോസ് ഓർപ്പിക്കുന്ന പോലെ. കഴിഞ്ഞ ദിവസം തൻ്റെ ഓട്ടം തികച്ച് വിശ്രമത്തിനായി കടന്നുപോയ പ്രിയ പിതാവിൻ്റെ മൃതശരീരത്തിന് മുമ്പിൽ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ചേർന്ന് ഈ ശുശ്രൂഷയെ സംബന്ധിപ്പാൻ ദൈവം ഒരുക്കിയ അവസരത്തിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ഭവനമായിട്ട് ഏതാണ്ട് 10 വർഷത്തെ ആത്മീയ ബന്ധു പരിചയം ഉണ്ടാകുവാൻ കർത്താവ് സഹായിച്ചു. കാരണം ഇവിടുത്തെ പ്രിയ മകൻ പ്രിയ നോബിൾ ബ്രദർ മേഖല പി എ പിയുടെ വൈസ് പ്രസിഡൻ്റായിട്ട് ചില വർഷങ്ങൾ ഞങ്ങൾക്ക് ഒരുമിച്ച് പ്രവർത്തിപ്പാനും അതിനുശേഷമായിട്ട് സെക്രട്ടറിയായിട്ട് ചില വർഷങ്ങൾ ഞങ്ങൾക്ക് ഒരുമിച്ച് പ്രവർത്തിപ്പാനുള്ള അവസരങ്ങൾ ഒരുക്കി. വളരെ ആത്മാർത്ഥതയോടും വളരെ വിശ്വസ്തതയോടും യുവജനങ്ങളുടെ ഇടയിൽ ദൈവം തനിക്ക് കൊടുത്ത ആ കഴിവുകൾ ദൈവനാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി വളരെ വിശ്വസ്തതയോടെ പ്രവർത്തിപ്പാൻ തൻ്റെ ദാസന് ദൈവ അവസരങ്ങൾ ഒരുക്കി. ഒരാത്മാർത്ഥമായ ആത്മീയ ബന്ധം പുലർത്തുവാൻ ഞങ്ങൾക്ക് അവിടുന്ന് അവസരങ്ങളുണ്ടായി. അതിനോടുള്ള ബന്ധത്തിൽ പല പ്രാവശ്യങ്ങൾ അനേക പ്രാവശ്യങ്ങൾ ഈ വർഷങ്ങൾ ഞങ്ങൾക്ക് ഈ ഭവനത്തിൽ കടന്നു വരുവാനുള്ള അവസരങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അന്നൊക്കെ ഈ ഭവനത്തിലുള്ളതായ മാതാപിതാക്കൾ സഹോദരങ്ങളോടൊക്കെയുള്ള ആത്മീയ ബന്ധം പുലർത്തുവാൻ കർത്താവ് സഹായിച്ചു. ഈ ഭവനത്തിൽ കടന്നു വരുമ്പോഴൊക്കെ പ്രിയ പിതാവ് വളരെ സന്തോഷത്തോടെ പുഞ്ചിരിയോടുകൂടെ ഞങ്ങളെ സ്വീകരിക്കുന്ന നിമിഷങ്ങളെ ഈ സമയം ഓർക്കുന്നു. ദൈവത്തിന് സ്തോത്രമെങ്കിലും മരണം ജനിക്കപ്പെട്ടതായ മനുഷ്യനെ ദൈവം ഒരുക്കിയിരിക്കുന്നതാണെങ്കിലും വേർപാടെന്നുള്ളത് വളരെ വേദനയാണ്. വിശേഷിയാൽ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവരുടെ വേർപാട് വളരെ ദുഃഖമാണ്. ഞങ്ങളുടെ പ്രിയ സഹോദരങ്ങൾ പ്രിയ മാതാവ് വളരെ വേദനയോടായിരിക്കുന്നു. ഈ കുടുംബത്തെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന സഹോദരങ്ങൾ എന്നുള്ള നിലയിൽ ഞങ്ങളും ആ വേദനയിൽ പങ്കുകൊള്ളുവാൻ കർത്താവ് അവസരങ്ങൾ ഒരുക്കുന്ന ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. പി എ പിയുടെ പ്രവർത്തകരായ ഞങ്ങൾക്ക് പലർക്കും കഴിഞ്ഞ ദിവസവും ഈ ഭവനത്തിൽ കടന്നു വരുവാനുള്ള അവസരങ്ങൾ ദൈവം ഒരുക്കി. ആ കാലങ്ങളിൽ എക്സിക്യൂട്ടീവിൽ പ്രവർത്തിച്ചതായ സഹോദരങ്ങൾ പ്രിയ പാസ്റ്റർ സജിമോൻ, പാസ്റ്റർ ബിജു വിരിഞ്ഞം, പാസ്റ്റർ ബിൻസ്, പാസ്റ്റർ സുനിൽ, പാസ്റ്റർ ഷിബു തോമസ്, ബ്രദർ ജിജോ, ഞങ്ങൾക്ക് ഈ ഭവനത്തിൽ കഴിഞ്ഞ ദിവസം കടന്നു വരുവാനും പല കർത്തൃദാസന്മാർക്കും ഈ ശുശ്രൂഷയിൽ ഇന്ന് പകൽ സംബന്ധിപ്പാനും കർത്താവ് ഒരുക്കിയ അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. വേദന എന്ന് പറയുമ്പോൾ, ദുഃഖമെന്ന് പറയുമ്പോൾ പ്രത്യാശയോടുകൂടെയുള്ളതായ ദുഃഖമുണ്ട്, പ്രത്യാശയില്ലാത്തതായ ദുഃഖമുണ്ട്. ഇവിടെ പ്രിയപ്പെട്ടവർ വളരെ ദുഃഖമുണ്ടെങ്കിലും അത് പ്രത്യാശയോടുകൂടെയുള്ളതായ ഒരു ദുഃഖമാണ്. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കുന്നതെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മൾ വായിക്കുന്നല്ലോ. കാരണമെന്ത്? ഏറിയ നാളുകൾക്ക് മുമ്പ് കർത്താവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കാനുള്ള അവസരങ്ങൾ പ്രിയ പിതാവിന് ദൈവം കൊടുത്തു. അതിനോടനുബന്ധിച്ച് തന്നെ വിശ്വസ്തയോടെ അവസാനം വരെ വളരെ വിശ്വസ്തയോടെ ദൈവത്തെ സേവിപ്പാൻ ദൈവം തൻ്റെ ദാസന് അവസരങ്ങൾ ഒരുക്കിയതുകൊണ്ട് ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന, ക്രിസ്തുവിനെ ആരാധിക്കുന്ന, ക്രിസ്തുവിൻ്റെ സാക്ഷികളായിരിക്കുന്ന നമുക്ക് ഒരു പ്രത്യാശയുണ്ട്. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടുകൂടെ സ്വർഗത്തിൽ നിറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാർ ഉയർക്കുന്ന കൂട്ടത്തിൽ പ്രിയ പിതാവ് ഉയർത്തെഴുന്നേറ്റ് വരുമെന്നുള്ളതായ വലിയ പ്രത്യാശയാണ് ഇന്ന് പകൽകാലം നമ്മെ ഭരിക്കുന്നത്. വേദനയുള്ളപ്പോൾ തന്നെ വീണ്ടും കാണാമെന്നുള്ളതായ ഒരു ഏറിയ ധൈര്യവും പ്രത്യാശയും
പ്രിയപ്പെട്ടവരായി നമുക്ക് ഉള്ളതുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ പ്രതീക്ഷയും നമ്മുടെ പ്രത്യാശയും നമുക്ക് വേണ്ടി ജീവനെ തന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങിയ നമ്മുടെ അരുമനാഥനായ കർത്താവ് എത്രയും വേഗം കടന്നു വരുമെന്നുള്ളതായ വലിയ പ്രത്യാശയാണ് നമ്മെ ഈ ഭൂമിയിൽ മുന്നോട്ട് നടത്തുന്നത്. ഇന്ന് പകൽ ഈ ശുശ്രൂഷയെ സംബന്ധിക്കുന്നതായി പ്രിയപ്പെട്ടവരെ, ഈ ശുശ്രൂഷയെ സംബന്ധിക്കുന്ന മുഖാന്തരമായി കർത്താവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് കർത്താവുമായി ഒരു ആത്മബന്ധം പുതുക്കി എത്രയും വേഗം കടന്നു വരുന്നവനായ കർത്താവിനെ എതിരേൽപ്പാൻ ഒരുങ്ങുവാൻ സർവശക്തനായ ദൈവം ഏവർക്കും കൃപ ചെയ്യുമാറാകട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾ ദീർഘമാക്കുന്നില്ല. ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ മാതാവിനെയും മക്കൾ, മരുമക്കൾ, കൊച്ചുമക്കൾ, വിശേഷയാൽ ഞങ്ങളുടെ സ്നേഹിതനായ ഞങ്ങളുടെ സഹോദരനായ പ്രിയ നോബിളിനെ കുടുംബത്തെയും ദൈവം അവിടെ നിന്ന് ആശ്വസിപ്പിക്കട്ടെ. കൃത്യദാസനോട് ഓർപ്പിച്ചതുപോലെ പലപ്പോഴും കടന്നു വന്ന് പ്രിയ പിതാവിനെ എല്ലാ നിലയിലും ശുശ്രൂഷിപ്പാൻ പ്രിയ മക്കൾക്ക് മരുമക്കൾക്ക് ദൈവം കൊടുത്ത അവസരങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. അതിൻ്റെ അനുഗ്രഹങ്ങൾ, അതിൻ്റെ നന്മകൾ അവരുടെ ജീവിതത്തിൽ പ്രാപിപ്പാൻ കർത്താവ് സഹായിക്കട്ടെ. ഈ കുടുംബത്തെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. തുടർന്നും പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തോത്രം. കർത്താവ് എല്ലാവരെയും ആശ്വസിപ്പിക്കുകയും ദൈവിക സമാധാനം കൊണ്ട് നിറയ്ക്കുകയും ചെയ്യട്ടെ. സമയം അനുവദിച്ച കർത്തദാസനോട് നന്ദി പറഞ്ഞുകൊണ്ട് വാക്കുകൾ തിരിക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദുഃഖാസാന്ദ്രമായ ഈ ആത്മീയ അന്തരീക്ഷത്തിൽ ഈ ശുശ്രൂഷകൾക്ക് നേർത്തു കൊടുക്കുന്ന കർത്താവിൽ ബഹുമാന്യ ദൈവദാസന്മാർ, ദുഃഖാർത്ഥരായിരിക്കുന്ന കുടുംബാംഗങ്ങൾ, ഈ ശുശ്രൂഷയെ സംബന്ധിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ക്രിസ്തീയ വന്ദനം അറിയിക്കുന്നു. കഴിഞ്ഞ 71 വർഷക്കാലം തികച്ചും മാതൃകാപരമായ ക്രിസ്തീയ ജീവിതം നയിച്ച് നാം എല്ലാവരും സ്നേഹിച്ചിരുന്ന, നമ്മെ എല്ലാവരെയും സ്നേഹിച്ചിരുന്ന നമ്മുടെ വാത്സല്യ പിതാവ് കഴിഞ്ഞ ദിവസം ഇമ്പങ്ങളുടെ പറദീസയിലേക്ക് പറന്നുയരുവാൻ ഇടയായിത്തീർന്നു. ഈ വാത്സല്യ കുടുംബവുമായി അഭേദ്യമായ ഒരു ബന്ധം എനിക്കുണ്ട്. ഈ കുടുംബത്തിലെ ഒരു അംഗം എന്നതുപോലെ കഴിഞ്ഞ നാളുകളിൽ ഈ കുടുംബത്തോട് ചേർന്ന് സഹകരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം അവസരം ഒരുക്കിയിട്ടുണ്ട്. പി വൈ പി എ പ്രസ്ഥാനത്തിന് ഒരിക്കലും മറക്കുവാൻ കഴിയാത്ത ഒരു കുടുംബമാണ് ഈ വാത്സല്യ കുടുംബം. പി വൈ പിയുടെ പ്രവർത്തനങ്ങളോടുള്ള ബന്ധത്തിൽ മുൻപിൽ നിൽക്കുന്ന ദൈവദാസന്മാർ രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ആത്മീയ പ്രവർത്തനങ്ങളോടുള്ള ബന്ധത്തിൽ ഈ വാത്സല്യ ഭവനത്തിൽ കടന്നു വരുമ്പോഴൊക്കെ ഊഷ്മളമായ സ്വീകരണങ്ങളും സ്നേഹവുമൊക്കെ പങ്കുവച്ച ആ നല്ല അനുഭവങ്ങൾ നന്ദിയോടുകൂടെ ഇത്തരണത്തിൽ ഓർക്കുന്നു. വിശേഷാൽ പ്രിയ പിതാവിൻ്റെ ഇളയ മകൻ, ഞങ്ങളുടെ പ്രിയ സഹോദരൻ നോബിൾ കെ തങ്കച്ചൻ, കൊട്ടാരക്കര മേഖല പി വൈ പിയുടെ വൈസ് പ്രസിഡൻ്റായും സെക്രട്ടറിയായും കഴിഞ്ഞ നാളുകളിൽ സ്തുത്യർഹമായ സേവനമനുഷ്ഠിക്കുവാൻ സ്വർഗത്തിലെ ദൈവം അവസരം ഒരുക്കുവാനിടയായിത്തീർന്നു. ആ കാലഘട്ടങ്ങളിൽ മേഖല പി വൈ പിയ്ക്ക് ഉണ്ടായതായ അഭിമാനകരമായ നേട്ടങ്ങൾ, നല്ല അനുഭവങ്ങളൊക്കെ ഇത്തരണത്തിൽ ഓർക്കുന്നു. പി വൈ പിയോടുള്ള ബന്ധത്തിൽ പലപ്പോഴും ഈ വാത്സല്യ ഭവനത്തിൽ കടന്നു വരുമ്പോൾ പ്രിയ പിതാവിൻ്റെ വാക്കുകൾ എൻ്റെ ഓർമ്മയിലുണ്ട്. ഭൗതിക കാര്യങ്ങളൊന്നും കൂടുതൽ സംസാരിക്കുവാൻ താല്പര്യം കാണിക്കാതെ സഭ എങ്ങനെയുണ്ട്, സഭയുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയുണ്ട്, എങ്ങനെയാണ് ആത്മീയ കാര്യങ്ങൾ എന്നൊക്കെ ചോദിക്കുന്ന വലിയ ആത്മീയ കാഴ്ചപ്പാടിൻ്റെ ഉടമയായ ഒരു പിതാവായിട്ട് പലപ്പോഴും ഞങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. പ്രിയ പിതാവിൻ്റെ വേർപാടിൽ ഞങ്ങൾക്കെല്ലാവർക്കും ദുഃഖമുണ്ട്. എങ്കിലും ഒരു പ്രത്യാശ ദൈവം തരുന്നതോർത്ത് ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അല്ലലില്ലാത്ത, ദുഃഖങ്ങളില്ലാത്ത ആ ഇമ്പങ്ങളുടെ പറദീസയിൽ ആയിരമായിരം വിശുദ്ധന്മാരോടുകൂടെ പ്രിയ പിതാവിനെ ഒരുമിച്ച് കാണാമെന്നുള്ള പ്രത്യാശ ഞങ്ങൾക്കുണ്ട്. ദുഃഖത്തിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും
സർവാശ്വാസത്തിൻ്റെ ഉടയവനായ ദൈവം ദൈവിക സമാധാനവും പ്രത്യാശയും നൽകി ആശ്വസിപ്പിക്കട്ടെ എന്ന് ഓർപ്പിക്കുന്നു. കൊട്ടാരക്കര മേഖലയിലുള്ളതായ എല്ലാ പി വൈ പി എ പ്രവർത്തകരുടെയും അഗാധമായ ദുഃഖവും പ്രത്യാശയും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ ആശ്വസിപ്പിക്കുമാറാകട്ടെ. പ്രാപഞ്ചികമാകും പ്രാകൃതമെല്ലാം മാറും പ്രാണപ്രിയനോടൊത്തു കൂടിയിടുമ്പോ. പ്രാപഞ്ചികമാകും പ്രാകൃതമെല്ലാം മാറും പ്രാണപ്രിയനോടൊത്തു കൂടിയിടുമ്പോ. പ്രാക്കൾ കണക്കെ പറക്കും ഞാനും പ്രാപിക്കും രൂപാന്തരം. പ്രാക്കൾ കണക്കെ പറക്കും ഞാനെന്നു പ്രാപിക്കും രൂപാന്തരം. ഉടുവിട്ടോടുവിൽ ഞാനൻ നാട്ടിൽ വീടിൻ്റെ മുൻപിലെത്തും. പാടിയിടും ജയഗീതമേ ഞാൻ പങ്കൽ പാടുകളേറ്റവന. പാടിയിടും ജയഗീതമേ ഞാൻ പങ്കൽ പാടുകളേറ്റവന. അനുഗ്രഹിക്കപ്പെട്ട അനുസ്മരണങ്ങൾക്കായി ആശ്വാസ വചനങ്ങൾക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ദയവായിട്ട് ശ്രദ്ധിക്കുക, തുടർന്നുള്ള സമയങ്ങൾ ആശ്വാസവചനങ്ങൾ അനുസ്മരണങ്ങൾ അറിയിക്കുന്ന പ്രിയപ്പെട്ടവർ ഒന്നോ രണ്ടോ മിനിറ്റിൽ കൂടുതൽ എടുക്കുവാൻ പാടില്ല, കാരണം കൃത്യസമയത്ത് നമുക്ക് ശുശ്രൂഷ അവസാനിപ്പിക്കേണ്ടതാണ്. ദയവായിട്ട് ശ്രദ്ധിക്കുക. തുടർന്ന് അഡ്വക്കേറ്റ് സി ബേബി സാറ് പുഞ്ചക്കോണം പ്രിയ തങ്കച്ചാൻ്റെ കസിൻ ബ്രദറാണ്, അദ്ദേഹം ചില നിമിഷങ്ങൾ അനുസ്മരണം അറിയിക്കും. അതിനെ തുടർന്ന് ഇന്ത്യ ബന്ധിക്കോ ദൈവസഭ പുല്ലൂർ സെൻ്ററിൻ്റെ സെക്രട്ടറി ആയിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സജിമോൻ ഫിലിപ്പ് ചില നിമിഷങ്ങൾ ആശ്വാസവചനങ്ങൾ അറിയിക്കും. പ്രിയപ്പെട്ടവരെ ക്ഷണിക്കുന്നു. പ്രിയ ദൈവദാസന്മാർ, ബന്ധുമിത്രാദികളെ, സുഹൃത്തുക്കളെ, വേർപാടെപ്പോഴും ഒരു ദുഃഖമയമാണ്. പ്രത്യേകിച്ച് വളരെ അടുത്ത് പരിചയമുള്ള ബന്ധമുള്ള ആൾക്കാരുടെ വേർപാട് വർണ്ണനാതീതമാണ്. തങ്കച്ചായൻ എന്നേക്കാൾ അല്പം ഇളയതാണെങ്കിലും അച്ചായൻ എന്നാണ് ഞാൻ വിളിക്കാറുള്ളത്. ഞങ്ങൾ ഒരേ കാലഘട്ടത്തിൽ പഠിക്കുകയും അദ്ദേഹം ഞങ്ങളെ അതേപോലെ ഗവൺമെൻറ് സർവീസിൽ, അതായത് രാജ്യത്തിൻ്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്ത തങ്കച്ചായൻ വളരെ ശക്തനായ ഒരു പ്രതിഭയായിരുന്നു ഞങ്ങളുടെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം. അദ്ദേഹത്തിൻ്റെ വേർപാട് വർണ്ണാതീതമാണ്, പറഞ്ഞാൽ പറഞ്ഞു തീർക്കാൻ കഴിയാത്തതാണ്. എപ്പോഴും ആ തങ്കച്ചായ എന്നുള്ള വിളിയും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഞങ്ങളുടെ സഹകരണമൊക്കെ, അവധിക്കൊക്കെ നാട്ടിൽ വരുമ്പോൾ ഒരുമിച്ചുള്ള ജീവിതമൊക്കെ ഇപ്പോഴും ഓർമ്മയിൽ നിൽക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ നിത്യശാന്തിനായിരുന്നു. അടുപ്പമുള്ള മക്കളും അമ്മയൊക്കെ എങ്ങനെ ഇത് കൈകാര്യം ചെയ്യുമെന്ന് എനിക്കറിയില്ല. എന്നാലും ഇതെല്ലാം നമ്മൾ ദൈവനിശ്ചയമാണ്. വേർപാടെപ്പോഴും ഒരു അന്ത്യമല്ല, നമ്മൾ സ്വർഗത്തിലേക്കുള്ള ഒരു പാതയിലേക്ക്. നമ്മുടെ ജീവിതം ഇവിടെ തന്നെ താൽക്കാലികമുള്ളതാണ്. ഇത് സമാപ്തി വരുത്തുന്നത് നമ്മുടെ അന്ത്യകാല ജീവിതത്തിനോടനുബന്ധിച്ചാണ്. അച്ചായൻ്റെ ആത്മാവിനെ നന്ദിച്ചാന്തി നേരുന്നു. കൂടുതൽ സംസാരിക്കാനുള്ള വാക്കുകൾ കിട്ടുന്നില്ല. ഞാൻ വിരാമം വിടുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. എനിക്ക് മുമ്പേ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന്മാരോട് ഓർപ്പിച്ചതുപോലെ ഞങ്ങളുടെ പ്രിയ സഹോദരൻ നോബൽ കെ തങ്കച്ചനുമായിട്ട് 3 വർഷങ്ങൾക്ക് മുമ്പ്
6 വർഷം ഒരുമിച്ച് കൊട്ടാരക്കര മേഖലാ പി ഐ പിയുടെ എക്സിക്യൂട്ടീവ് അംഗങ്ങളായി പ്രവർത്തിക്കാൻ ദൈവം അവസരം നൽകി. ആ കാലങ്ങളിൽ ഞങ്ങൾക്ക് തമ്മിലുണ്ടായ ബന്ധങ്ങൾ ഈ ഭവനത്തെ കൂടെ കൂട്ടിമുട്ടിക്കുന്ന ബന്ധങ്ങളായിരുന്നു. പ്രിയ പിതാവ്, മാതാവ്, സഹോദരങ്ങൾ, അവരൊക്കെയായിട്ടുള്ള ഒരു ആത്മാർത്ഥ സ്നേഹബന്ധം, ആത്മീയ ബന്ധം പുലർത്തുവാൻ ആ കാലങ്ങളിൽ ഞങ്ങൾക്ക് കഴിഞ്ഞു. ഞങ്ങളുടെ 8 പേരടങ്ങുന്ന ഒരു ടീം ഇപ്പോഴും ഏത് സന്താപമായാലും സന്തോഷമായാലും ഞങ്ങൾ ഒരുമിച്ച് കൂടാറുണ്ട്. ഇന്നലെ രാത്രിയിൽ ഞങ്ങൾ ഈ ഭവനത്തിൽ വൈകുന്നേരത്ത് കടന്നു വരുവാനിടയായി തീർന്നു. ഞങ്ങൾ ഈ ദുഃഖത്തിൽ പങ്കുകൊള്ളുന്നതോടൊപ്പം തന്നെ ഞങ്ങളിതിന് പങ്കാളികളാണ്. സർവശക്തനായ ദൈവം പ്രിയ കുടുംബത്തെ, പ്രിയ മാതാവിനെ, സഹോദരങ്ങളെ ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ദൈവം പ്രിയപ്പെട്ടവരുടെ മേൽ പകരട്ടെ. നിത്യതയുടെ പ്രത്യാശ, കാഴ്ചപ്പാട്, വീക്ഷണം, ലക്ഷ്യം ദൈവം അവർക്ക് നൽകിയിട്ടുള്ളത് കൊണ്ട് ഇവിടെ മാനുഷിക വേർപാടിൽ ഭാരമുണ്ടെങ്കിലും അവരെ അകത്തളങ്ങളിൽ ആശ്വസിക്കുന്നുണ്ട്. വീണ്ടും കാണാം. മേ ഗോഡ് ബ്ലസ് യു. അനുശോചന സന്ദേശം അറിയിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാർക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. കർത്താവ് പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കട്ടെ. തുടർന്ന് ഇന്ത്യ പെന്തിക്കോ ദൈവസഭ വേങ്ങൂർ സെൻ്ററിൻ്റെ വൈസ് പ്രസിഡൻ്റായിരിക്കുന്ന IPC ശാലയും ചെറുപ്പക്കസഭയിലെ മുൻ ശുശ്രൂഷകനായ ദീർഘനാൾ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി ശക്തമായി പ്രയോജനപ്പെട്ട അനുഗ്രഹീതനായ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ കെ ബെന്നി അവറുകൾ നമ്മളോടൊപ്പമുണ്ട്. കർത്താവിൻ്റെ ദാസനാണ് സെമിത്തേരിയിലെ ശുശ്രൂഷകൾ നിർവഹിക്കുന്നത്. എന്നാൽ അല്പസമയം, ചില നിമിഷങ്ങൾ ഭവനത്തെക്കുറിച്ചുള്ള അനുസ്മരണവും ആശ്വാസവചനവും പങ്കുവയ്ക്കുവാനായിട്ട് കർത്താവിൻ്റെ ദാസനെ ക്ഷണിക്കുന്നു. കർത്താവിൽ പ്രിയമുള്ളവരെ, വേർപാടിൻ്റെ തീവ്രമായ വേദന അനുഭവിച്ചുകൊണ്ട് ഇവിടെയായിരിക്കുന്ന പ്രിയ അമ്മമ്മ, പോൾസൺ, ഷൈനി കുഞ്ഞുങ്ങൾ, നോബിൾ, അക്സ, പൈതൽ, ബന്ധുമിത്രാദികൾ, ഇവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം. ഇവിടെ ബഹുമാന്യനായ അധ്യക്ഷൻ പറഞ്ഞതുപോലെ ദീർഘ വർഷങ്ങൾ IPC ശാലയും സഭയുടെ ശുശ്രൂഷ നിർവഹിക്കാൻ ദൈവം ഞങ്ങൾക്ക് കുടുംബമായി അവസരം നൽകി. ആ സന്ദർഭത്തിൽ ഈ ഭവനവുമായി വളരെ അടുത്ത ബന്ധം, വലിയ ആത്മബന്ധം സ്ഥാപിക്കാൻ ഇടവന്നിട്ടുണ്ട്. നമ്മെ വിട്ടു പിരിഞ്ഞ തങ്കച്ചാനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് ഓർമ്മകൾ എൻ്റെ മനസ്സിൽ വരുന്നുണ്ട്. എല്ലാം പറയാൻ ഇവിടെ സമയം ഇല്ലെന്ന് എനിക്കറിയാം. CRPFിൽ നിന്ന് SAE പോസ്റ്റിൽ വിരമിച്ച് വിശ്രമജീവിതം നയിക്കാൻ നാട്ടിൽ എത്തിയ അദ്ദേഹം കൂടുതൽ കൂടുതൽ ദൈവീകത ഓരോ ദിവസവും കഴിയുന്നതോറും അനുഭവിച്ചുകൊണ്ടേയിരുന്നു, അത് മനസ്സിലാക്കിക്കൊണ്ടിരുന്നു. മനസ്സിലാക്കലിനനുസരിച്ചുള്ള ചുവടുകൾ വെച്ചു വളരെ ധൈര്യപൂർവ്വമുള്ള നീക്കങ്ങൾ നടത്തി എന്നുള്ളത് ശ്രദ്ധേയമാണ്. പല ആളുകൾക്കും അവർക്ക് മനസ്സിലാകുന്ന ബോധ്യത്തിനനുസരിച്ച് നീങ്ങാനുള്ള ധൈര്യമില്ലാതെ പിന്മാറുമ്പോൾ തങ്കച്ചാനെ സംബന്ധിച്ച് എന്ത് ബോധ്യപ്പെട്ടോ ആ ബോധ്യത്തിൻ്റെ മുമ്പിൽ ഉറച്ച നിലപാടെടുക്കുകയും അതിനുവേണ്ടി ഏതെല്ലാം പ്രതിബന്ധങ്ങൾ, എന്തെല്ലാം വെല്ലുവിളികൾ ഉണ്ടായാലും അതിനെ മറികടന്നുകൊണ്ട്, അതിനെ അതിജീവിച്ചുകൊണ്ട് സധൈര്യം മുമ്പോട്ട് പോകുന്ന പ്രകൃതം അദ്ദേഹത്തിനുണ്ടായിരുന്നു. രക്ഷിക്കപ്പെട്ട് ദൈവത്തിൻ്റെ വിശുദ്ധ കൽപ്പനകൾ പ്രമാണിച്ച് ജീവിക്കാൻ അദ്ദേഹം ധൈര്യം കാട്ടി. അദ്ദേഹത്തിൻ്റെ ഉറച്ച നിലപാടുകൾ, ശരി ശരിയെന്നും തെറ്റ് തെറ്റെന്നും പറയാനുള്ള ആർജവം, അതൊക്കെ വ്യക്തിത്വത്തിൻ്റെ ഭാഗമാണ്. അതുപോലെ ശുശ്രൂഷകന്മാരെ ബഹുമാനിക്കുക, ദൈവസഭയുടെ കമ്മിറ്റി അംഗമായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ തുറന്ന സമീപനം, അഭിപ്രായങ്ങൾ തുറന്ന് രേഖപ്പെടുത്തുക, സഭയുടെ അഭ്യുന്നതിക്ക് വേണ്ടി, അഭിവൃദ്ധിക്ക് വേണ്ടിയുള്ള നിലപാടുകൾ കൗൺസിൽ കൂടുമ്പോൾ അത് വ്യക്തമാക്കുക എന്നതൊക്കെ അദ്ദേഹത്തിൽ ഞാൻ നിരീക്ഷിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി പ്രിയ കുഞ്ഞോള മാമ എത്രമാത്രം ആഴമായി അവർ തമ്മിലുള്ള പാരസ്പര്യ സ്നേഹം, അത് എടുത്തു പറയേണ്ടതാണ്. ഞാൻ ഇന്നലെ അമ്മമ്മയുമായിട്ട് സംസാരിച്ച സന്ദർഭത്തിൽ അച്ഛന് നാളുകൾ അടുക്കും തോറും കൂടുതൽ കൂടുതൽ ദൈവിക അവബോധം കിട്ടിക്കൊണ്ടിരുന്നു. 2 മാസത്തിനപ്പുറം അമ്മമ്മയോട് പറഞ്ഞു, ഇനി 2 മാസം കൂടെ മാത്രമേ എനിക്ക് കാലയളവുള്ളൂ എന്ന്.
രണ്ട് ദിവസത്തിനപ്പുറം, മരണത്തിൻ്റെ രണ്ട് ദിവസത്തിനപ്പുറം അമ്മമ്മയെ വിളിച്ച് അടുത്തിരുത്തിയിട്ട് പറഞ്ഞു, നീ എഴുതി വെച്ചോ, രണ്ട് ദിവസം കൂടെ ഞാനുള്ളൂ എന്ന്. അമ്മമ്മ അത് നിസ്സാരമായി തള്ളിക്കളഞ്ഞു. പക്ഷേ അത് യാഥാർത്ഥ്യമായി. എന്തുകൊണ്ട് ഞാനിത് സൂചിപ്പിച്ചു എന്ന് ചോദിച്ചാൽ, ആ മരണത്തോട് അടുക്കും തോറും ദൈവവിളി, ദൈവത്തോട് ചെന്നുചേരാൻ ഉള്ള കാലം അടുക്കും തോറും കൂടുതൽ കൂടുതൽ ദൈവിക അവബോധത്തിലേക്ക് അച്ഛൻ നയിക്കപ്പെട്ടു എന്നുള്ളൊരു തെളിവാണ്. മക്കളെ രണ്ടുപേരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവരൊക്കെ എനിക്ക് ചിലപ്പോൾ എനിക്ക് തന്നെ ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നിയിട്ടുണ്ട്. നോബിള് അച്ഛനെ ഒരു സുഹൃത്തെന്ന പോലെയാണ് കാണുന്നത്. സാധാരണ നമ്മളൊക്കെ സുഹൃത്തുക്കളോട് എന്തുണ്ടേ വിശേഷം എന്ന് ചോദിക്കുന്ന പോലെ നോബിള് ചെന്ന് തോളെ കൈയിട്ട് എന്തുണ്ടേ, ഈ തരത്തിലുള്ളൊരു സമീപനം. അപ്പോൾ ആ ഒരു സൗഹൃദം എത്രമാത്രം ആഴത്തിലുള്ളതായിരുന്നു പിതാവിനോട് ഉണ്ടായിരുന്ന, അത് ഞാൻ ഓർക്കുകയാണ്. കൊട്ടാരക്കര മേഖലയുടെ സമുന്നതമായ ഒരു പദവിയിൽ എത്തിക്കൊണ്ട് നോബിളിന് പ്രവർത്തിക്കാൻ യുവജന സംഘടനയുടെ നേതൃത്വത്തിലേക്ക്, കേരളത്തിലെ ഇന്ത്യ പന്തക്കോസ് ദൈവസഭയുടെ സുശക്തമായ മേഖലയ്ക്ക് നേതൃത്വം നൽകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ്. അദ്ദേഹത്തിന് ഉള്ള താലന്തുകൾ, വ്യത്യസ്ത കഴിവുകൾ ദൈവസഭയുടെ അനുഗ്രഹത്തിന് വേണ്ടി, ലോക്കൽ സഭയുടെ, ലോക്കൽ പി വി പിയുടെ ഒക്കെ അഭ്യുന്നതിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന നോബിളിനെ കുടുംബമായി ദൈവം സഹായിക്കട്ടെ. അതുപോലെ പോൾസൺ കുടുംബമായി ഈ പിതാവിനെ എത്രമാത്രം ആഴമായി സ്നേഹിച്ചു, കുടുംബമായി ഈ രണ്ട് പെൺമക്കൾ എന്ന രീതിയിലാണ് അച്ഛൻ കണ്ടിട്ടുള്ളത്, അക്സയെയും ഷൈനിയെയും എത്രമാത്രം. അതുപോലെ കൊച്ചുമക്കളോടൊക്കെയുള്ള സ്നേഹം ഞാൻ ദീർഘമാക്കുന്നില്ല. ഇത്തരത്തിലുള്ള ഒരു ജീവിതം, ധന്യമായ ഒരു ജീവിതം, നല്ല കുടുംബജീവിതം, നല്ല സാമൂഹ്യ ജീവിതം, നല്ല സഭാജീവിതം ഒക്കെ കാഴ്ചവെച്ചിട്ട് ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ട അച്ഛൻ്റെ വിയോഗത്തിൽ ഏറെ ദുഃഖിക്കുന്ന കുടുംബാംഗങ്ങളെ ഓരോരുത്തരെയും സർവശക്തിയുള്ള ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഈ അച്ഛൻ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ള ഉത്തമമായ, ഉദാത്തമായ മാതൃക പിന്തുടർന്നുകൊണ്ട് ദൈവസഭയ്ക്ക് അനുഗ്രഹമായി നിലനിർത്തുവാൻ പ്രിയ അമ്മാമയ്ക്കും കുഞ്ഞുങ്ങൾക്കും ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ ദാസനെ ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ ദാസൻ അനുസ്മരണത്തിൽ പറഞ്ഞതുപോലെ പ്രിയച്ചാൻ ദിവസം ചേർക്കപ്പെടുന്നതിൻ്റെ രണ്ട് മാസങ്ങൾക്ക് മുൻപ് കുഞ്ഞോളമാമയോട് അച്ഛൻ പറഞ്ഞു, ഞാനിനി അധികം നാൾ ഈ ഭൂമിയിലില്ല എന്ന്. അന്ന് ശാരീരികമായിട്ട് ക്ലേശങ്ങളൊന്നും ഇല്ലാത്ത സമയത്താണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ദൈവത്തിൻ്റെ നിശ്ചയിക്കപ്പെട്ട സമയത്താണ് ദൈവഹിതപ്രകാരം പ്രിയച്ചാനെ കർത്താവ് വിളിച്ചു വേർതിരിച്ചത്. ആ ദൈവിക പ്രത്യാശി ഓർത്ത്, ദൈവിക അനുഭവത്തെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ സമയത്ത് ബഹുമാനപ്പെട്ട കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റ് അഡ്വക്കേറ്റ് സാം കെ ദാനിയൽ അവരുകൾ കടന്നു വന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സാറ് മുൻപോട്ട് കടന്നു വന്ന് അനുശോചന സന്ദേശം അറിയിക്കുന്നതാണ്. ഓക്കെ, തുടർന്ന് പ്രിയ ബെനഡിക്ട് ഐസക്, പ്രിയ കുഞ്ഞോളമാമയുടെ ഇളയ ആങ്ങളയുടെ മകനാണ്, ഐസക് സാറിൻ്റെ മകനാണ്, മുൻപോട്ട് കടന്നു വന്ന് അനുശോചന സന്ദേശം അറിയിക്കും. ദൈവത്തിന് ഈ നല്ല സമയം തന്നതിന് ഐ താങ്ക് ഗോഡ് ഫോർ ഗിവിംഗ് മീ ദിസ് ഓപ്പർച്യൂണിറ്റി to stand here in his presence and be with you all and be as one with the sorrowing family. Speaking about our Elamad Mavan, our Mavan as we fondly called him, he was very dear to us. He was a light of this family. And when we were small, as small kids, when I came from Gujarat with my brother and sister, he was one of the most jovial and the most kind mavans which I had. Whenever I used to come here, he used to always make sure, he used to give us the most everything which he could find, like be it the candies, be it the toffees, the sip-ups or anything. Anytime we came here, he used to give it to us. And one more thing which brought us much closer to him was he was one of the only persons over here who could speak in Hindi. So he used to crack some jokes and make us feel so happy, and we were very much happy. And talking about Paulson Assistant, Noble Assistant, Aksha Chichi, Shiny Chichi,
they are well supportive, and Kunjimol Mavi, and we pray that God may comfort them, and they took proper care of him and gave him the best cares, and all the grandchildren, every one of them. Now I take this opportunity to convey my condolence and my brother Mr. Benson Isaac, Simi Benson from USA. Then I would like to convey the condolence of my sister Bensi Isaac's husband, my brother-in-law Blessing Thomas from UK, and I have been asked to convey the condolence of my brothers Danny Alex and family from USA, Donnie Alex and family from Canada, and all my other brothers and sisters. And I have also told to convey the condolence of my brother from Gujarat, Brother Renu P. Yohannan, our brothers in Gulf, Sister Faber Stanley and family, Ebin and family, and all the others. So with these words, I know that each and everyone, we are over here, we are sorrowful, we are sad that one of our close Marvins, our friend, our father, our guide, our mentor, has passed away. But the words which he has told, the guidance which he has given, the boldness, the courage, the confidence which he has showed will live on forever. And his words will be in our hearts and guide us when we face, when we are confronted with difficulties. So, and we have the blessed hope that we will see him on that beautiful show when Jesus Christ comes again at his second coming. And I believe that each and every one of you, all who are present over here, that we may be, that we may believe in Jesus Christ and be a part of the glorious bride, and when we meet in heaven. And I'm so happy to tell that my Marvin will be there on that beautiful show, being with Jesus. With these words, may God bless you all. കർത്താവ് സഹായിക്കട്ടെ. തുടർന്ന് അനുശോചന സന്ദേശം അറിയിക്കുന്ന പ്രിയപ്പെട്ടവർ ചുരുക്കം വാചകങ്ങളിൽ ഒന്നോ രണ്ടോ മിനിറ്റ് സമയമെടുത്ത് അറിയിക്കണമെന്ന് പ്രത്യേകം ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. ഇതുവരെ രണ്ടുപേരെ അനുശോചന സന്ദേശം അറിയിച്ചത് പ്രിയ ബെനഡിക്റ്റ് സന്ദേശം അറിയിച്ചത് ഫാമിലിയെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ടാണ്. കർത്താവ് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. അനേക ദൈവ പി പി പുനരുൾ സെൻ്റർ പ്രസിഡൻ്റ് പാസ്റ്റർ ഷിബിൻ ബാബു, അതുപോലെ പാസ്റ്റർ പോൾ സാം ചെറുവക്കൽ ഷാരോൺ സഭയിലെ മുൻ ശുശ്രൂഷകനായിരുന്നു, അവർ രണ്ടുപേരും കണ്ടോണൻസ് അറിയിക്കാൻ വേണ്ടിയിട്ട് എന്നോട് പ്രത്യേകം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് ഈ തരണത്തിൽ അറിയിക്കുന്നു. ഇന്ത്യ ബെന്തിക്കോ ദൈവസഭ വേങ്ങൂർ സെൻ്ററിൻ്റെ പ്രസിഡൻ്റായിരിക്കുന്ന കർത്താവിൻ്റെ ബഹുമാനിദാസൻ റവൺ ഡോക്ടർ ജോൺസൺ ഡാനിയൽ അവർകൾ, അദ്ദേഹം കുടുംബമായിട്ടിപ്പോൾ അമേരിക്കയിലായിരിക്കുന്നു. ഈ ദുഃഖവാർത്ത അറിഞ്ഞ് എന്നെ ഫോണിൽ വിളിച്ചു. പ്രത്യേകിച്ച് ഭവനത്തോട് ദുഃഖവും ആശ്വാസവും അറിയിക്കുവാനായിട്ട് എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് ഞാൻ ഈ തരണത്തിൽ അറിയിക്കുന്നു. ഭവനത്തെ കർത്താവ് ആശ്വസിപ്പിക്കുകയും കർത്താവ് സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ഈ സമയത്ത് പ്രിയ കുഞ്ഞോളമ്മയുടെ ഇളയ സഹോദരിയുടെ ഹസ്ബൻഡ് അസംബ്ലീസ് ഗോഡിലെ ഒരു സീനിയർ പാസ്റ്ററാണ്, പാസ്റ്റർ സാം പി ദാനിയൽ, മുൻപോട്ട് കടന്നു വന്ന് അനുശോചന സന്ദേശം അറിയിക്കും. കർത്താവിൻ്റെ പരിശുദ്ധമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ദുഃഖം നിറഞ്ഞേൽക്കുന്ന ഈ പ്രത്യേക സാഹചര്യത്തിൽ കുടുംബത്തോടൊപ്പം ദുഃഖത്തിൽ പങ്കുചേരുവാൻ കടന്നു വന്ന എല്ലാവരോടും, കത്തുദാസന്മാരോടും, എല്ലാ ദൈവമക്കളോടും ചേർന്ന് ഞങ്ങളും ദുഃഖത്തിൽ പങ്കുചേരുന്നു. മോശ തൻ്റെ സഹോദരൻ്റെ വേർപാട് സമയത്ത് പറഞ്ഞതായൊരു പദപ്രയോഗമുണ്ട്, യഹോവ മർത്യരെ പൊടിയിലേക്ക് മടങ്ങി ചേരുമാറാക്കുന്നു, മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീനെന്ന് അരുളി ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം എൻ്റെ ജ്യേഷ്ഠൻ ഞങ്ങളെ വിട്ട് നിത്യതയിലേക്ക് പ്രവേശിച്ചു. തൻ്റെ ഓട്ടം തികച്ച് തൻ്റെ പ്രവൃത്തി യുടെ ഫലം പ്രാപിപ്പാനായി താൻ ദൈവസേനയിലേക്ക് കടന്നു ചെന്നു. താൻ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ
തൻ ഇന്ത്യ ഗവൺമെൻറ്റിന് വേണ്ടി ഒരു പടയാളിയായി ആ ധീരതയോടെ അധ്വാനിച്ച ഒരു വ്യക്തിയാണ്. രാജ്യത്തിന് വേണ്ടി വളരെയധികം അധ്വാനിച്ച ഈ പൃഥ്വൻ തൻ്റെ അവസാന കാലഘട്ടത്തിൽ യേശുക്രിസ്തുവിൻ്റെ പടയാളിയായിത്തീരാൻ ദൈവം ഭാഗ്യം കൊടുത്തു. യേശുക്രിസ്തുവിൻ്റെ പടയാളിയായിത്തീരുന്ന പ്രിയ അച്ചായൻ തൻ്റെ മുഖഭാവത്തിൽ വ്യത്യാസം വന്നു. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പടയാളി ആയിരിക്കുമ്പോൾ അതിൻ്റേതായ മുഖഭാവവും ഗൗരവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ ഒരു പടയാളിയായി തീർന്നപ്പോൾ തൻ്റെ മുഖഭാവങ്ങളെല്ലാം മാറി ഒരു ദൈവ തേജസ്സുള്ളവനായും മാറ്റപ്പെടുവാൻ കർത്താവ് സഹായിച്ചു. ഞാൻ പ്രത്യേകിച്ച് കണ്ടത് കാര്യം തൻ്റെ ആരാധന, തൻ്റെ ജീവിതം. സന്ധ്യ ആ സമയം 7 മണിയാകുമ്പോൾ തൻ്റെ പ്രാർത്ഥന ആരംഭിക്കും. രണ്ട് കൈകളും ദൈവസന്നിധിയിലേക്ക് മലർത്തിക്കൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ പല സന്ദർഭങ്ങളിലും ഞാൻ കാണാനും കേൾക്കാനും ഇട വന്നിട്ടുണ്ട്. അതിൻ്റെ പ്രതിഫലം ദൈവം തൻ്റെ തലമുറകൾക്കും തൻ്റെ കുടുംബത്തിനും തനിക്കും ദൈവം നൽകി. പ്രത്യേകിച്ച് താൻ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അനേകർക്ക് ഒരു മാതൃകയായിരുന്നു. അപ്പോൾ തന്നെ തൻ്റെ കുടുംബത്തിന് തന്നെ ഒരു മാതൃകയായിരുന്നു. തൻ്റെ മക്കൾക്ക് രണ്ടു പേർക്കും ഓരോ ഭവനങ്ങൾ വെച്ച് ആമീൻ ദൈവത്തിന് സ്തോത്രം തൻ്റെ ദൗത്യം നിറവേറ്റിച്ചു കൊടുത്തു. അപ്പോൾ തൻ്റെ മക്കൾക്ക് ഇവിടെ വെച്ച് കൊടുക്കാൻ കഴിയുന്ന നല്ല ഭവനങ്ങളെ ദൈവം ആമീൻ തന്നിൽ കൂടെ ചെയ്തു കൊടുത്തപ്പോൾ തനിക്ക് വേണ്ടി ദൈവം ഒരുക്കിയ ഭവനത്തിലേക്ക് താൻ കഴിഞ്ഞ ദിവസങ്ങളിൽ കയറി പോകാൻ ദൈവം സഹായിച്ചു. കർത്താവ് പറഞ്ഞു, ഞാൻ നിനക്ക് ഭവനം ഒരുക്കും, ഞാൻ ഭവനമൊരുക്കിയാൽ ഞാൻ ഇരിക്കേണ്ടത് നിങ്ങളെ ചേർക്കുവാൻ വീണ്ടും വരും. ആമീൻ ദൈവത്തിൻ്റെ സ്തോത്രം. തൻ്റെ ഭവനം പൂർത്തീകരിക്കപ്പെട്ടപ്പോൾ താൻ ദൈവസന്നിധിയിൽ വിശ്രമത്തിനായി തൻ്റെ ഭവനത്തിലേക്ക് കടന്നു വരുവാൻ ദൈവം സഹായിച്ചു. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും ആമീൻ ഒരു ഭവനപണി ആരംഭിക്കട്ടെ. ഇന്നുവരെയും ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവം ഒരു ഭവനപണി ആരംഭിക്കപ്പെടാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ജീവിതത്തിലും ഒരു പണിയുടെ അടിസ്ഥാനം കുറിക്കുവാൻ ഈ പകൽക്കാലം ഇടയാകട്ടെ. അതിൻ്റെ കർത്താവ് യേശു ക്രിസ്തു വിശ്വസിക്കുക, എന്നാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷപ്രാപിക്കും. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാനുള്ള അധികാരം ദൈവം അവിടെ നൽകി. ആകയാൽ ദൈവസന്നിധിയിൽ നമുക്ക് വിശ്വസ്തയോടെ കർത്താവിനെ സേവിക്കുകയും ചെയ്യാൻ കർത്താവ് അനുഗ്രഹിക്കട്ടെ. വിശേഷിച്ച് ഈ കുടുംബത്തിൽ ദുഃഖത്തിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ആശീർവദിക്കട്ടെ. വിശേഷിച്ച് എനിക്ക് മുമ്പ് ബെനഡിക്റ്റ് ദൈവത്തിൻ്റെ സ്തോത്രം ആമേ കൺകോർഡൻസ് പറഞ്ഞ സന്ദർഭത്തിൽ മക്കളുമാരെ എല്ലാവരെയും കുറിച്ച് പറയുകയുണ്ടായി. എങ്കിലും ഇന്ന് രാവിലെ എൻ്റെ കുടുംബത്തെ പ്രതികരിച്ച് ആമേ ദൈവത്തിൻ്റെ സ്തോത്രം. ഫേബ, സ്റ്റാൻലി, നെയ്തൻ, ആമേൻ, എബിൻ ആൻഡ് ഷെറിൻ, ഇവരൊക്കെ അബുദാബിയിലും വിവിധ രാജ്യങ്ങളായിരിക്കുന്നു. അവരുടെ എല്ലാ ദുഃഖങ്ങളും അറിയിക്കുന്നു. അപ്പോൾ തന്നെ ഞങ്ങളുടെ സഹോദര കുടുംബങ്ങൾ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ എല്ലാവരുടെയും ദുഃഖം ഈ തരണത്തിൽ അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർമ്മിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സമയം വളരെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ദയവായിട്ട് അനുശോചന സന്ദേശം അറിയിക്കുന്ന പ്രിയപ്പെട്ടവർ സമയം വളരെ ക്രമീകരിക്കണം. ഒന്നോ രണ്ടോ മിനിറ്റിൽ കൂടുതൽ എടുക്കുവാനായിട്ട് പാടില്ല. തുടർന്ന് കർത്താവിൻ്റെ ബഹുമാനദാസൻ പാസ്റ്റർ കെ ഷാജി അവറുകൾ, ഇന്ത്യ വെന്തികോ ദൈവസഭ ചെറുപ്പക്കൽ ശാലയ സഭയിലെ മുൻ ശുശ്രൂഷകനായിരുന്നു, ഇന്ത്യ വെന്തികോ ദൈവസഭ വേങ്ങൂർ സെൻ്ററിൻ്റെ വൈസ് പ്രസിഡൻ്റായിട്ട് കർത്താവിൻ്റെ ദാസൻ സേവനമനുഷ്ഠിക്കുന്നു. കർത്താവിൻ്റെ ദാസൻ ഒരു 5 മിനിറ്റിൽ കുറയാത്ത സമയമെടുത്ത് അനുശോചന സന്ദേശം അറിയിക്കും. കർത്താവിന് മഹത്വമുണ്ടായിരിക്കട്ടെ. വളരെ പ്രത്യാശ നിറഞ്ഞു നിൽക്കുന്ന ഈ സമയം, പ്രിയ തങ്കച്ചാനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വളരെ വിശേഷതകൾ നിറയപ്പെട്ട ഒരു വ്യക്തിത്വമാണ്. കഴിഞ്ഞ 3 വർഷക്കാലം ഈ സഭയുടെ ശുശ്രൂഷകനായിരിക്കുമ്പോൾ തന്നെ തൻ്റെ വ്യത്യസ്തമായ അനുഭവങ്ങൾ, കൃതദാസന്മാരെ വളരെയധികം സ്നേഹിക്കുന്ന, വളരെ പുഞ്ചിരിയോടുകൂടെ, വളരെ സ്നേഹത്തോടുകൂടെ, എത്ര മാനസിക ഭാരത്തോടുകൂടെ നാം സമീപിക്കുമ്പോഴും തൻ്റെ നിറഞ്ഞ മനസ്സിൻ്റെ ആ പുഞ്ചിരി പലപ്പോഴും ഭാരങ്ങൾ മാറുവാൻ, വളരെ സന്തോഷകരമായ അനുഭവത്തോടുകൂടെ മടങ്ങിപ്പോകാൻ പലപ്പോഴും കാരണമായിട്ടുണ്ട്. ഇന്ത്യൻ ബന്ധുക്കൾ ദൈവസഭയ്ക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമാണ് മുകളിലുള്ള കുടുംബം. പ്രിയ തങ്കജ, പ്രിയ കുഞ്ഞുളമ്മ, എടുത്തു പറയേണ്ട
വ്യക്തിത്വമാണ്. പ്രിയ തങ്കച്ചാൻ്റെ ശാരീരികമായ അസ്വസ്ഥതകളിൽ ഇവിടെ കടന്നു വരികയും എന്നാൽ അവരുടെ ശുശ്രൂഷകൾ പലപ്പോഴും ആശ്ചര്യപ്പെട്ടിട്ടുണ്ട്. പ്രിയ അച്ഛ, പ്രിയ ഷൈനി, അവർക്ക് ദാനമായി കൊടുത്ത മക്കൾ, പ്രിയ നോബിൾ, പ്രിയ പോൾ ബ്രദറൊക്കെ വളരെ ആത്മാർത്ഥതയോടെ പ്രിയ തങ്കച്ചാനെ ശുശ്രൂഷിച്ചതിന് പലപ്പോഴും സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. നമുക്കറിയാമല്ലോ തൻ്റെ ശരീരസ്ഥിതി, താൻ ഇരുന്നാൽ പെട്ടെന്ന് എഴുന്നേൽക്കാൻ കഴിയാത്ത പ്രത്യേക സാഹചര്യങ്ങളൊക്കെയാണ്. ആ സാഹചര്യത്തിൽ നന്നായി ശുശ്രൂഷിച്ചു എന്നുള്ളതിൽ ഞാൻ വളരെയധികം അവരെ ഓർത്ത് ഞാൻ അഭിമാനം കൊള്ളുകയാണ്. ഒരു സഭാപാർഷദ നിലയിൽ ഞാൻ പലപ്പോഴും എൻ്റെ കണ്ണുകൊണ്ട് കണ്ട ആ മണ്ഡലങ്ങൾ ഇന്നും ഞാൻ ഓർക്കുകയാണ്. വളരെ ആത്മാർത്ഥതയോടെ ശുശ്രൂഷിച്ചാൽ ആയുസ് ദൈവത്തിൻ്റെതാണല്ലോ. ആ ദൈവത്തിൻ്റെ സാന്നിധ്യം ഏറ്റവും പറയേണ്ടത് തൻ്റെ ആയുസ്സിൽ യേശുവിനെ രക്ഷകനായി അംഗീകരിച്ചു എന്നുള്ളത് ഏറ്റവും ശ്രേഷ്ഠമായ അനുഭവമാണ്. വളരെ ശ്രേഷ്ഠമായ നിലയിൽ മരണം മാനുഷികമായ നിലയിൽ നമുക്ക് ദുഃഖം നൽകുന്ന ഒന്ന് തന്നെയാണ്. എന്നാൽ വിശുദ്ധ ബൈബിൾ നാം പഠിച്ചാൽ ഒരു ക്രിസ്തീയ ഭക്തൻ്റെ മരണം വിലയേറിയതാണ്. അതിന് മൂന്ന് കാരണങ്ങളാണ്. ഒരു ക്രിസ്തീയ ഭക്തൻ്റെ മരണം വിലയേറിയതാകുവാൻ ഒരു ഭക്തൻ്റെ മരണം ഉറക്കം പോലെയാണ്, ഒരു ഭക്തൻ്റെ മരണം വിശ്രമമാണ്, ഒരു ഭക്തൻ്റെ മരണം നിദ്രയാണ്. വിശ്രമിക്കുക, നിദ്ര കൊള്ളുക, ഉറങ്ങുക എന്നുള്ളത് ഏറ്റവും പ്രതീക്ഷ നൽകുന്ന ഒരു വാക്കുകളാണ്. ഉറങ്ങുക എന്നുള്ളത് ചില മണിക്കൂർ കഴിയുമ്പോൾ സ്വാഭാവികമായും ഉണരും. നാം എല്ലാവരും ഈ ഭൂമിയിൽ നമ്മുടെ അധ്വാനത്തിൽ നിന്നും ശരീരത്തിൻ്റെ ക്ഷീണങ്ങൾ മാറ്റേണ്ടതിന് നാം വിശ്രമിക്കുക, ഉറങ്ങുക പതിവാണ്. ചില മണിക്കൂർ കഴിയുമ്പോൾ ഉണരും. ഈ പ്രിയ പിതാവ് എന്നാണ് ഇനി ഉണരുന്നതെന്നുള്ളത് വളരെ ശ്രേഷ്ഠമായ ചോദ്യമാണ്. അതിനെന്നെ വിശുദ്ധ ബൈബിൾ പറയുന്നു, കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗം നിറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ. ഏറ്റവും ശ്രേഷ്ഠമായ ഒരു പദമാണ് ക്രിസ്തുവിൽ മരിക്കുക. ഈ ലോകത്തിൽ എത്ര വർഷം ജീവിച്ചു എന്നതിനേക്കാൾ കുറച്ച് നാളേ ഉള്ളോ, ഒരു വർഷമേ ഉള്ളോ, രണ്ട് വർഷമേ ഉള്ളോ, 40, 50, 60, 100 വർഷം ജീവിച്ചു എന്നുള്ളതിലല്ല, നാം മരിക്കുന്നത് ക്രിസ്തുവിലാണെങ്കിൽ അതാണ് ശ്രേഷ്ഠത. ആ ക്രിസ്തുവിലുള്ള മരണത്തിന് ക്രിസ്തുവ് ജനിക്കണം. യേശുവിനെ രക്ഷകനായി അംഗീകരിച്ച്, യേശു ക്രിസ്തുവിൻ്റെ കൽപ്പനകളെ അംഗീകരിച്ച് ദൈവപാതയിൽ പാർക്കുന്ന ജീവിക്കുന്ന ഒരു മനുഷ്യന് മാത്രമേ ക്രിസ്തുവിൽ മരിക്കാൻ കഴിയുള്ളൂ. ഞങ്ങൾക്ക് വളരെ പ്രതീക്ഷയുണ്ട്. കാഹളം ധ്വനിക്കും. മരിച്ചവർ അക്ഷരായി ഉയർക്കുന്ന ആ ഗണത്തിൽ പ്രിയ പിതാവും ഹേ മരണമേ നിന്റെ ജയം എവിടെയെന്ന് പറഞ്ഞ് കല്ലറകളെ ഭേദിച്ച് പുറത്തു വരുന്ന ഒരു സുദീനമുണ്ട്. എനിക്ക് മുമ്പേ സാക്ഷി പറഞ്ഞ കത്തദാസൻ പറഞ്ഞതുപോലെ തൻ്റെ പ്രാർത്ഥനാ ജീവിതം എന്നും വൈകിട്ട് 6, 6:30 തൻ ബൈബിൾ വായിച്ച് ദൈവസ്ഥാനിൽ പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവത്തിൻ്റെ ഉടമ. ആരുമില്ലെങ്കിലും തൻ ഒറ്റയ്ക്ക് ദൈവദിനം വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന വിശിഷ്ടമായ ഒരു സ്വഭാവത്തിൻ്റെ ഉടമയാണ്. വളരെ പ്രശംസയുണ്ട് ഞങ്ങൾക്ക്. മാനുഷികമായി ഞങ്ങൾക്ക് ദുഃഖമുണ്ട് എങ്കിലും സ്വർഗീയ ശരീരത്തോടുകൂടെ ഉയർത്തെഴുന്നിരുന്ന ആ സുദിനത്തിൽ പ്രിയ തങ്കച്ചാനെ കാണാം. പ്രത്യാശയോടെ ഇരിക്കുന്ന എല്ലാ ദൈവങ്ങൾക്കും ശ്രദ്ധുക്കത്തോടെ ഇരിക്കുന്ന പ്രിയ കുഞ്ഞളമാമ, പ്രിയ പോൾ ബദർ, പ്രിയ നോബിൾ, പ്രിയ അക്ഷ, പ്രിയ ഷൈനി, കുഞ്ഞുങ്ങളെ നമുക്ക് പ്രത്യാശിക്കാം. കാഹളം ധ്വനിക്കുമ്പോൾ പ്രിയ പിതാവ് സ്വർഗീയ ശരീരത്തിൽ ഉയർത്തെഴുന്നേറ്റ് വരും. അന്ന് കാണാം. അല്പനാളത്തേക്ക് നമ്മെ വിട്ടു മാറി നിൽക്കുന്നു. ദുഃഖമുണ്ട് എങ്കിലും നമുക്ക് നൽകപ്പെട്ട ആയുസ് പ്രത്യാശയോടെ ജീവിപ്പാൻ എല്ലാ കൃപകളും സകലബുദ്ധി ദൈവിക സമാധാനം ഈ ഭവനത്തെ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ കുടുംബത്തിൻ്റെയും ഈ ഞങ്ങളുടെ ശുശ്രൂഷ കാലയളവിൽ ഞങ്ങളോട് കാണിച്ച എല്ലാ സ്നേഹത്തിനും കരുതലിനും സർവശക്തനായ ദൈവം പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ ആശ്വാസത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ കുടുംബത്തിൻ്റെയും ദുഃഖം അറിയിക്കുന്നു. ദൈവം നമ്മെ ആശ്വസിപ്പിക്കുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട പ്രത്യാശ നൽകുന്ന സന്ദേശം നൽകിയ ബഹുമാനപ്പെട്ട കർത്താവിൻ്റെ ദാസനെ ഭവനത്തോടുള്ള ബന്ധത്തിൽ പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അടുത്തതായിട്ട് ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് സാം കെ ദാനിയൽ, കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റാണ്. പ്രിയ സാറ് മുൻപോട്ട് കടന്നു വന്ന കണ്ടോളൻസ് അറിയിക്കും. അതിനെ തുടർന്ന് കോട്ടയ്ക്കുള്ള വാർഡ് മെമ്പർ ബഹുമാനപ്പെട്ട ലേവി മനോജ് മുൻപോട്ട് കടന്നു വന്ന് അനുശോചനം അറിയിക്കും. അഭിവന്ദ്യ പാസ്റ്റേഴ്സ്. ഇവിടെ കഴിഞ്ഞ ദിവസം നമ്മളെ വിട്ടുപിരിഞ്ഞ തങ്കച്ചാനെ സംബന്ധിച്ചിടത്തോളം നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ
ഈ കുടുംബം ഒരുപാട് മനുഷ്യർ, വ്യത്യസ്ത വിഭാഗങ്ങളിൽപ്പെട്ട മനുഷ്യർ ഈ കുടുംബവുമായി വലിയ സ്നേഹ ബന്ധത്തിലുള്ളവരാണ് എന്നുള്ളതറിയാം. ഇവിടെ നോവളും അദ്ദേഹത്തിൻ്റെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് കടന്നു വരുമ്പോൾ തങ്കച്ചാനും കുഞ്ഞോളം മാമയും അതുപോലെ ഈ വീട്ടിലെ എല്ലാവരും എല്ലാവരോടും വളരെ സൗഹൃദപരമായി പെരുമാറുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു കുടുംബം പോലെ എപ്പോഴും വന്നിരിക്കാനും ഇവിടുത്തെ എല്ലാവരോടും, തങ്കച്ചാനടക്കം കുഞ്ഞോളമ്മയടക്കം എല്ലാവരും എൻ്റെ എല്ലാ കാര്യങ്ങളിലും എങ്ങനെയാണോ ഒരു കുടുംബാംഗം, എങ്ങനെയാണോ ഒരു പിതാവ് മാതാവ് എങ്ങനെയാണോ ഇടപെടുന്നത്, സഹോദരൻ എങ്ങനെയാണോ ഇടപെടുന്നത്, അതുപോലെ എല്ലാ വിഷയങ്ങളിലും ഇടപെട്ടുകൊണ്ടിരുന്ന, തീർച്ചയായും തങ്കച്ചാൻ്റെ വിയോഗം നമ്മുടെ എല്ലാവർക്കും വലിയ വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട്. മരണത്തെ ആർക്കും ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ പിടിച്ചു നിർത്താൻ കഴിയില്ല. ഏറ്റവും അനിവാര്യമായ ഒന്നാണ് എന്നുള്ളതറിയാം. അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. താങ്ക് യു സാർ. ദൈവം അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ട ലേവി മനോജ്, പ്രിയ ബഹുമാനപ്പെട്ട പാസ്റ്റേഴ്സ്, കുടുംബാംഗങ്ങളെ, പ്രിയ സഹോദരീ സഹോദരങ്ങളെ, നമ്മളെല്ലാവരും ഒരു വേർപാടിൻ്റെ നടുവിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. നമ്മുടെ ഈ പ്രദേശം മുഴുവനും ഈ കുടുംബത്തോട് ചേർന്ന് നിന്ന് ആ വേർപാടിൽ നിൽക്കുകയാണ്. ഈ കുടുംബത്തോട് എനിക്കും ഈ സമൂഹത്തിനുമുള്ള ബന്ധം വളരെ ആഴത്തിലുള്ളതാണ്. കാരണം ഈ കുടുംബങ്ങളായ നോബിളും പോൾസനും ഈ പ്രദേശത്തെ എല്ലാ ആളുകളുമായി നല്ല വ്യക്തിബന്ധങ്ങൾ സൂക്ഷിക്കുന്ന രണ്ട് വ്യക്തികളാണ്. തങ്കച്ചാനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ എനിക്കൊത്തിരി വ്യക്തിപരമായ അടുപ്പവും സ്നേഹവുമുണ്ട്. കാരണം ഞാനെപ്പോൾ ഈ നോവലിൻ്റെ അടുക്കൽ വന്നാലും അച്ചായൻ ഈ സിറ്റൗട്ടിൽ കാണും. കുറച്ചധികം നേരം ഞങ്ങൾ ഇരുന്ന് പല കാര്യങ്ങൾ, ഒരു വിഷയങ്ങളല്ല, പല വിഷയങ്ങൾ ഞങ്ങൾ തമ്മിലിരുന്ന് ചർച്ച ചെയ്തിട്ടുണ്ട്. എനിക്കൊത്തിരി നല്ല ഉപദേശങ്ങൾ ഒരു പിതാവ് എന്ന നിലയിൽ, ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള സമയത്ത് പോലും ഒത്തിരി നല്ല ഉപദേശങ്ങൾ, ഒത്തിരി നിർദ്ദേശങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട്. ഒരു പിതാവിൻ്റെ ഒരു ശിക്ഷണവും ലാളനയും എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു അഭേദ്യമായ ബന്ധം ഈ അച്ചായനോടും ഈ കുടുംബത്തോടും എനിക്കുണ്ട്. അതുകൊണ്ട് ഈ കുടുംബത്തിൽ, നിങ്ങളുടെ ഈ വേർപാടിൽ, ഈ കുടുംബത്തോടുള്ള അനുശോചനം അഗാധമായ രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്ന് അനുശോചന സന്ദേശം അറിയിക്കുന്ന പ്രിയപ്പെട്ടവർ, ഒരു മിനിറ്റിൽ കൂടുതൽ സമയമെടുക്കരുത്. പ്രധാന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കേണ്ട സമയം വളരെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അടുത്തായിട്ട് പാസ്റ്റർ ഇസ്മായിൽ, പി ഐ പി ഇന്ത്യ ബെന്തിക്കോ ദൈവസഭ വേങ്ങൂർ സെൻറ്റർ പി ഐ പിയുടെ സെക്രട്ടറിയാണ്, പുതുപ്പടപ്പ് സഭയുടെ ശുശ്രൂഷകനാണ്. പാസ്റ്റർ ജിനി ജോൺ ഐ പി സി വേങ്ങൂർ സെൻറ്ററിൻ്റെ സെക്രട്ടറിയായിട്ട് കർത്താവിൻ്റെ ദാസൻ പ്രവർത്തിക്കുന്നു. അണ്ടൂർ ഐ പി സി സഭയിലെ ശുശ്രൂഷകനാണ്. ഇരുവരും മുൻപോട്ട് കടന്നു വന്ന് ഒരു മിനിറ്റിൽ അനുശോചന സന്ദേശം അറിയിക്കും. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. വളരെ വേദനയോടെ ആയിരിക്കുന്ന പ്രിയ കുടുംബത്തോട് ചേർന്ന്
ഇന്ന് പകലായിരിക്കുവാൻ കർത്താവ് ഇവിടെ വരുത്തുന്ന മഹാദേവയ്ക്കായി ദൈവത്തിൽ സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഈ വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയമുള്ളവരെ സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനത്താൽ കർത്താവ് നിറയ്ക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വേങ്ങൂർ സെൻട്രൽ പി വൈ പിയ്ക്ക് എന്നും പ്രചോദനമായിരിക്കുന്ന പ്രിയ നോബിൾ ബ്രദറിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയ സഹോദരൻ്റെ പ്രവർത്തനങ്ങളൊക്കെ കർത്താവ് അനുഗ്രഹിച്ചു. എല്ലാ പ്രവർത്തനങ്ങൾക്കും കൂട്ടായിട്ട് നിൽക്കുന്ന പ്രിയമുള്ള കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് വേങ്ങൂർ സെൻട്രൽ പി വൈ പിയുടെ പേരിലുള്ള ഹൃദയംഗമായ അനുശോചനവും പ്രാർത്ഥനയും ഇത്തരണത്തിൽ അറിയിക്കുന്നു. അതോടൊപ്പം ഞങ്ങളുടെ കുടുംബത്തിൻ്റെയും ഞങ്ങളുടെ സഭയുടെയും ഹൃദയംഗമായ അനുശോചനയും പ്രാർത്ഥനയും പ്രത്യാശയും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ചുരുക്കുന്നു. കർത്താവ് നമ്മെ എല്ലാവരും ധാരാളമായിട്ട് ആശ്വസിപ്പിക്കട്ടെ. ആമേൻ. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം ഈ നിമിഷത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. വാത്സല്യ പിതാവിൻ്റെ ദേഹവിയോഗത്തിൽ ദുഃഖിക്കുന്ന കുടുംബാംഗങ്ങളോടൊരുമിച്ച് ഞങ്ങളും ആ ദുഃഖത്തിൽ പങ്കുചേരുകയാണ്. വേങ്ങൂർ സെൻ്ററിലുള്ള എല്ലാ ദൈവദാസന്മാരും ദൈവസഭകളും എല്ലാവരും ആ ദുഃഖത്തിൽ പങ്കുചേരുന്നു. ഈ വാത്സല്യ കുടുംബമായിട്ട് വർഷങ്ങളായി ഞങ്ങൾക്കൊരു ആത്മീയ സ്നേഹ ബന്ധമുണ്ട്. വാത്സല്യ പിതാവിനെ ഞാൻ കണ്ടുമുട്ടിയ നാൾ മുതൽ ഇന്നു വരെ വലിയ സ്നേഹനിധിയായി സംസാരിക്കുകയും സ്നേഹത്തോടെ കരുതിയും ദൈവദാസന്മാരെ ബഹുമാനിക്കുകയും അവരെ സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു നല്ല വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു വാത്സല്യ പിതാവ്. എപ്പോഴും കണ്ടാലും ഞാനിവിടെ വരുമ്പോഴൊക്കെ എപ്പോൾ കണ്ടാലും ചിരിക്കുന്ന ഒരു മുഖമായി. ഞാൻ ഒരുപക്ഷെ അച്ഛനെ കണ്ടില്ല എങ്കിലും പാസ്റ്ററെ എന്തുകൊണ്ട് വിശേഷമെന്ന് ചോദിച്ച് വിളിച്ച് ചോദിച്ച് അതെ തൻ്റെ ആ സ്നേഹാദരവ് പങ്കിടുന്ന ഒരു നല്ല അനുഭവം തൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. എന്നാൽ കർത്താവിൻ്റെ സമയമായപ്പോൾ ഈ ഭൂമിയിലെ ജീവിതത്തിന് വിരാമം വിട്ടുകൊണ്ട് ഈ അമ്മ തൻ്റെ അതേ കഷ്ടതയ്ക്കും തൻ്റെ പ്രയാസത്തിനും രോഗത്തിനും വിരാമം വിട്ടുകൊണ്ട് കർത്താവ് തൻ്റെ അരികിലേക്ക് തന്നെ വിളിച്ചു വേർതിരിച്ചു. എന്നാൽ ആ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ അമ്മാമയും പ്രിയ പോൾ സവറിനെയും കുടുംബത്തെയും പ്രിയ നോബിളിനെയും കുടുംബത്തെയും സർവശക്തനായ ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്കൊരു പ്രത്യാശയുണ്ട്. ഒരിക്കൽ ഈ ഭൂമിയിൽ മനുഷ്യന് അത് പാപത്തു നിന്ന് മോചനം കൊടുക്കുവാൻ കടന്നു വന്ന നസറിനായ യേശു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, സ്വർഗാരോഹണം ചെയ്തു. പോയപ്പോൾ ഒരു വാക്ക് പറഞ്ഞു, ഞാൻ പോയതുപോലെ വീണ്ടും വരും, അത് തൻ്റെ തിരുസഭയെ ചേർപ്പാൻ. ആ കർത്താവിൻ്റെ മടങ്ങി വരവിൻ്റെ സമയം ഏറ്റവും അടുത്തിരിക്കിയാൽ ആ മടങ്ങി വരവിൻ്റെ കാഹളം ധ്വനിക്കുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചുപോയ വിശുദ്ധന്മാർ ഉയർക്കുന്ന ആ പൊൻപുലരിയിൽ വാത്സല്യ പിതാവിനെ കാണാം എന്നുള്ളൊരു പ്രത്യാശ നമുക്കുണ്ട്. ആ പ്രത്യാശയിൽ അന്യോന്യം ധൈര്യപ്പെട്ടിരിപ്പാൽ സർവശക്തനായ ദൈവം നിങ്ങളെ എല്ലാവരെയും ഒരുക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് ഐ പി സി വേങ്ങൂർ ഡിസ്ട്രിക്റ്റിലെ ദൈവദാസന്മാരുടെയും ദൈവമക്കളുടെയും ദൈവസഭകളുടെ എല്ലാവരുടെയും നാമത്തിലും ഞാൻ ശുശ്രൂഷിക്കുന്ന പെരുമ്പ അത് പെരിയൽ ചർച്ചിൻ്റെയും ഞങ്ങളുടെ കുടുംബത്തിൻ്റെയും എല്ലാവിധ ദുഃഖവും പ്രത്യാശയും രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം ഇടുന്നു. സർവശക്തനായ ദൈവം നിങ്ങളെ ആശ്വസിപ്പിക്കുമാറാകട്ടെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ട സന്തോഷ് ബേബി സാർ ഭവനത്തിൻ്റെ റിലേറ്റീവാണ്. കുഞ്ഞോള മാമയുടെ മൂത്ത സഹോദരിയുടെ മകനാണ്. അദ്ദേഹം വൈ എം സി കേരള സ്റ്റേറ്റ് വൈസ് ചെയർമാനായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ബഹുമാനപ്പെട്ട സാറിനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട പാസ്റ്റേഴ്സ്, കർത്താവിൽ പ്രിയ സ്നേഹിതരെ, പ്രിയ കൊച്ചപ്പൻ്റെ വേർപാട് എന്നെ സംബന്ധിച്ചിടത്തോളം, ഞങ്ങളുടെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പിതാവിൻ്റെ നഷ്ടമാണ്. കാരണം എൻ്റെ ഭാര്യയുടെ കൊച്ചപ്പനാണ് ഞങ്ങളുടെ വിവാഹം തന്നെ നടത്തിയത്. കൊച്ചപ്പനും കൊച്ചമ്മയും കൂടെ മുൻകൈയെടുത്താണ്. എനിക്കൊരു സാക്ഷ്യമായിട്ട് ഇവിടെ നിന്ന് പറയാൻ തന്നെ കഴിയും, കൊച്ചപ്പൻ ദൈവത്തെ അറിയുന്ന ദൈവസ്നേഹമുള്ള ഒരു മനുഷ്യനായിരുന്നു. കാരണം 23 വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ആദ്യമായിട്ട് കൊച്ചപ്പനോടൊരുമിച്ച് നമ്മുടെ ഈ കോട്ടയ്ക്കുള്ള സെൻറ്റ് തോമസ് ഓർത്തഡോക്സ് പള്ളിയിൽ ഒരു ഇടവക ദിനത്തിൽ എന്നെ അവർ ചീഫ് ഗസ്റ്റായിട്ട് വിളിച്ചപ്പോൾ എന്നോടൊപ്പം ആ വേദിയിൽ കൊച്ചപ്പൻ ദൈവവചനം പങ്കിട്ട നിമിഷം ഞാൻ ഓർക്കുന്നു. അതിനുശേഷം അദ്ദേഹം ഇന്ത്യ പെന്തക്കോസ് ദൈവസഭയിലേക്ക് കടന്നു പോവുകയും ദൈവ ശുശ്രൂഷ ചെയ്യുന്ന ഒരു മകനായി ജീവിക്കുകയും ചെയ്തു. ഞാൻ ഓർക്കുന്നു ഏറ്റവും വലിയ പ്രതിസന്ധിയുടെ നടുവിൽ പോലും മുട്ടുമടക്കി ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് തൻ്റെ ജീവിതം അദ്ദേഹം മുൻപോട്ട് നയിച്ചു. പ്രത്യേകിച്ച് കൊച്ചപ്പനും കൊച്ചമ്മയുമായിട്ടുള്ള
ഹൃദയത്തിൻ്റെതായ ഒരു അപ്പനും അമ്മയുമായിട്ടുള്ളൊരു സ്നേഹബന്ധമാണ് ഞങ്ങളുടെ കുടുംബമായിട്ട് ഇവിടെ നിലനിൽക്കുന്നത്. വിശുദ്ധ ബൈബിൾ തന്നെ ഓർമ്മിപ്പിക്കുന്നു, ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു. തീർച്ചയായും ഞങ്ങളുടെ പ്രിയ കൊച്ചപ്പൻ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ദൈവത്തെ അറിയുന്ന മകനായിട്ടാണ് അദ്ദേഹം ജീവിച്ചത്. പ്രിയ കൊച്ചപ്പൻ്റെ വേർപാട് നമ്മളെ ഒരു കൗടിയും കൂടി ഓർമ്മിപ്പിക്കുന്നു. ഇതുപോലെ നാമും ഒരു ദിവസം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരും. പത്ത് കന്യകമാരുടെ ഉപമയിൽ അത് വ്യക്തമായിട്ട് പറയുന്നു. പത്തു പേർ യജമാനായിട്ട് കാത്തിരിക്കുന്നു, പക്ഷേ യജമാനൻ കടന്നു വന്നപ്പോൾ അഞ്ചു പേർക്ക് മാത്രമേ വിളക്ക് തെളിച്ചു യജമാനനെ സ്വീകരിക്കുവാനായിട്ട് കഴിഞ്ഞുള്ളൂ. മറ്റഞ്ചു പേർ പുറത്തു പോയിരിക്കുകയാണ്. അതാണ് മാലാഖി പ്രവചന പുസ്തകം 4:1, 2, 3 വാക്യങ്ങൾ പറയുന്നത്. ചൂള പോലെ കത്തുന്ന ഒരു ദിവസം കടന്നു വരും. അന്ന് അഹങ്കാരികളൊക്കെയും സകല ദുഷ്പ്രവർത്തിക്കാരും താളടിയാകും. വേരും കൊമ്പും ശേഷിപ്പിക്കാരും ഞാൻ വരെ നശിപ്പിച്ചു കളയും. പക്ഷേ എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനത്തെ ഞാൻ സൂര്യകോപശാന്തിയോടുകൂടി ഉയർത്തും. ഇപ്പോൾ ജനിച്ച പശുക്കിടാങ്ങളെ പോലെ അവർ തുള്ളിച്ചാടിക്കൊണ്ടുവരും. പ്രിയ കൊച്ചപ്പൻ ഈ ദേശത്തിനൊരു സാക്ഷ്യമാണ്. ദൈവത്തെ അറിയുന്ന മകനായിട്ട് ജീവിച്ചു. പ്രതിസന്ധിയുടെ നടുവിൽ കർത്തസന്നിധിയിലേക്ക് മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. ദൈവത്തിന് അനുഗ്രഹം പ്രാപിച്ച മകനാണ്. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ, ഞങ്ങളുടെ പിതാവിൻ്റെ ഒരു വേർപാടായിട്ടാണ് ഞങ്ങളുടെ കുടുംബം കരുതുന്നത്. ഞങ്ങളുടെ കുടുംബത്തിൻ്റെതായ അനുശോചനവും ദുഃഖവും അറിയിക്കുന്നു. അതുപോലെ തന്നെ ഫിലാഡൽഫിയ ചർച്ചിൻ്റെ പ്രസിഡൻ്റായിരിക്കുന്ന ബഹുമാനപ്പെട്ട റെനു പി യോഹനാൻ റെനിച്ചാൻ ഇപ്പോഴെന്നെ ഫോണിൽ വിളിച്ചിരുന്നു. അദ്ദേഹത്തിന് അഹമ്മദാബാദിൽ നിന്ന് ഇപ്പോൾ ഇവിടെ എത്താൻ പറ്റാത്തൊരു സാഹചര്യമായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെയും കുടുംബത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ ചർച്ചിൻ്റെയുമായ അനുശോചനം അറിയിക്കണമെന്ന് പ്രത്യേകം അറിയിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ എല്ലാവിധമായ അനുശോചനവും രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാവരെയും കത്തസനിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അടുത്തതായിട്ട് സഭയെ പ്രതിനിധീകരിച്ച് സഭയുടെ പുത്രിക സംഘടനയായ PAP സൺഡേ സ്കൂൾ സഹോദരി സമാജം പുത്രിക സംഘടനയെ പ്രതിനിധീകരിച്ച് നിയോഗിക്കപ്പെട്ടവർ വന്നിട്ടുണ്ടെങ്കിൽ മുൻപോട്ട് കടന്നു വന്ന് അനുശോചന സന്ദേശം അറിയിക്കാവുന്നതാണ്. സൺഡേ സ്കൂളിനെ പ്രതിനിധീകരിച്ച് ജോർജ് കുട്ടി ചാൻ വന്നിട്ടുണ്ടോ? ജോർജ് കുട്ടി ചാൻ PAP സെക്രട്ടറി ബ്രദർ ലിജോ രാജു സഹോദരി സമാജം എത്തിയിട്ടില്ല. സഭയെ പ്രതിനിധീകരിച്ച് സഭാ സെക്രട്ടറി ആയിരിക്കുന്ന ജോസ് സാർ മുൻപോട്ട് കടന്നു വന്ന് അനുശോചനം അറിയിക്കും. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബഹുമാന്യരായ കർത്തൃദാസന്മാർ, വേർപാടിൻ്റെ ദുഃഖത്തിൽ ആയിരിക്കുന്ന കുടുംബാംഗങ്ങൾ, ബന്ധുമിത്രാദികൾ, സ്നേഹിതർ, ഇവർക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള ആ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഞങ്ങളുടെ പ്രിയ പിതാവ്, പ്രിയ തങ്കച്ചായൻ, എനിക്ക് വാക്കുകൾ പറയാൻ കഴിയുന്നില്ല. തനിക്ക് ഭൂമിയിൽ ദൈവം വെച്ചിരുന്ന ആയുസ് നീണ്ട 71 വർഷക്കാലം പൂർത്തീകരിച്ച് ദൈവം ഏൽപ്പിച്ച എല്ലാ ദൗത്യവും പൂർത്തിയാക്കി താൻ കഴിഞ്ഞ ദിവസം താൻ പ്രിയമെച്ച കർത്തൃസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു. 71 വർഷം ജീവിച്ചിരുന്ന് രാജ്യത്തിന് വേണ്ടി പ്രവർത്തിച്ചു എന്ന് മാത്രമല്ല, തൻ്റെ അവസാന നാളുകൾക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 19-20 വർഷക്കാലത്തോളം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ചെറുവക്കൽ IPC സഭാംഗമായി ജീവിച്ചു. കൃത്യമായ വർഷം പറയുവാൻ കഴിവുള്ള ദൈവദാസൻ പാസ് തോമസ് കുട്ടി അവർ ഇവിടെയുണ്ട്. അദ്ദേഹം അത് സൂചിപ്പിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ദൈവസഭയെ സംബന്ധിച്ചിടത്തോളം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമാണ് ഈ കുടുംബം. പ്രിയ അച്ചായനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ എല്ലാവരും പറഞ്ഞു, ഞാൻ ഈ മാസത്തിൽ 3, 4, 5, 6 പ്രാവശ്യമൊക്കെ ഈ ഭവനത്തിലേക്ക് കടന്നു വരാറുണ്ട് പല ആവശ്യങ്ങൾക്കായി. സന്ധ്യാസമയത്ത് അച്ചായൻ്റെ ഒരു മാതൃക നാം എല്ലാവരും ഇക്കാലത്ത് പിന്തുടരേണ്ടതാണ്. അച്ചായൻ ഒറ്റയ്ക്ക് അവിടെ നിന്ന് വേദപുസ്തകം വായിച്ച് പ്രാർത്ഥിച്ച് പാടി ഒരു ഘട്ടം 1.5-2 മണിക്കൂർ കഴിയുമ്പോഴായിരിക്കും കുടുംബ പ്രാർത്ഥന പിന്നീട് ആരംഭിക്കുക. വളരെ നീണ്ടു നിൽക്കുന്ന ഒരു പ്രാർത്ഥനാ ജീവിതം പ്രിയ അച്ചാനുണ്ടായിരുന്നു. എന്നെ ഞാൻ ഇവിടെ പല ഏതാവശ്യത്തിന് വന്നാലും പ്രിയ അച്ചാനെ ഒന്ന് കണ്ടിട്ട് മാത്രമേ പോകാറുള്ളൂ. ആദ്യമായി എൻ്റെ കാര്യം ചോദിക്കും, പിന്നെ എൻ്റെ വീട്ടിലെ എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യം, എൻ്റെ വൈഫിൻ്റെ കാര്യം, അത് കഴിഞ്ഞിട്ട് സഭയുടെ ഓരോ കാര്യങ്ങളും ചോദിക്കും. എപ്പോഴും ആത്മീയ കാര്യങ്ങളിൽ വളരെ താല്പര്യം പ്രകടിപ്പിച്ചിരുന്ന ഇതായിരുന്നു പ്രിയ പിതാവ്. അദ്ദേഹം നമ്മുടെ IPC ശാലിൻ സഭയുടെ കമ്മിറ്റി അംഗമായി പ്രവർത്തിച്ചിട്ടുണ്ട്. ആ കാലയളവിലാണ് നമ്മുടെ ആലയം പണി നടന്നത്. വളരെ ആഗ്രഹമുണ്ടായിരുന്നു. പഴയ ആലയത്തിൽ ഞങ്ങൾ ആരാധിക്കുമ്പോൾ നമുക്കൊരു പുതിയ ആലയം വെക്കണമെന്നുള്ള വളരെ ആഗ്രഹം
പ്രിയ ദേവദാസൻ ഉണ്ടായിരുന്നു. അതനുസരിച്ച് വേണ്ടിയിട്ട് ഭൗതികമായും എല്ലാം പ്രവർത്തനങ്ങളും പ്രോത്സാഹനവും നൽകി തന്നിട്ടുണ്ട്. ഈ കുടുംബത്തെ സംബന്ധിച്ച് പ്രിയ നോബൽ സൺഡർ സ്കൂളിൻ്റെ ഒരു അനുഗ്രഹിക്കപ്പെട്ട അധ്യാപകനാണ്. പി എ പിയുടെ വൈസ് പ്രസിഡൻ്റായി ദീർഘകാലം സേവനമനുഷ്ഠിക്കുന്നുണ്ട്. സഭയുടെ കമ്മിറ്റി അംഗമാണ്, ഇവാഞ്ചലിസം ബോർഡിൻ്റെ കൺവീനർ കൂടിയാണ്. ഞാനിത് പറയുന്നത് എല്ലാ ആത്മീയ രംഗങ്ങളിലും വളരെ ശുഷ്കാന്തിയോട് പ്രവർത്തിക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബമാണ്. ഞാൻ വാക്കുകൾ കൂടുതലായി നീട്ടുവാൻ ആഗ്രഹിക്കുന്നില്ല. സമയ ചുരുക്കം കൊണ്ട് നമ്മുടെ ഐ പി സി ശാലയ സഭയുടെ എല്ലാവരുടെയും എല്ലാവിധ അനുശോചനവും ദുഃഖവും പ്രത്യാശയും നേരുന്നു. ദൈവം മക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യാശയുള്ളത് നമ്മുടെ അച്ചായൻ നമ്മളെ വിട്ട് പിടിഞ്ഞുപോയി എന്നല്ല, അന്ത്യകാകളത്തെങ്കിൽ കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാകളത്തോടും കൂടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ആ മുഹൂർത്തത്തിൽ കർത്തൃദാസർ ഉയർത്തെഴുന്നേറ്റ് നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിപ്പാൻ സാധിക്കുമെന്നുള്ള പ്രത്യാശ എനിക്കുണ്ട്. എല്ലാ ദൈവമക്കളും ഒക്കെ ദൈവം ഇത്തരത്തിലുള്ള പ്രത്യാശ നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ദുഃഖം ഒരു പ്രാവശ്യം കൂടെ ദുഃഖവും പ്രത്യാശയും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശ്വാസവും ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഭവനം വീട്ടകന്നേറെ ഭാഗ്യം കൈകളത്തീർത്തമോക്ഷവിട്ടി വേഗമായി കന്നു ചെന്നു ചേരും കർത്തനേശു തൻ്റെ പൊൻ കരത്താ അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനവും ആശ്വാസവും പ്രത്യാശയും നൽകുന്ന സന്ദേശങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നമുക്ക് ധൈര്യം നൽകുന്ന ഉറപ്പ് നൽകുന്ന സന്ദേശങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഐ പി സി ശാലയ സഭയുടെ സെക്രട്ടറി ബഹുമാനപ്പെട്ട ജോസ് സാറ് അനുശോചന സന്ദേശം അറിയിച്ചപ്പോൾ പറഞ്ഞതുപോലെ വളരെ പ്രാർത്ഥനാനുഭവമുള്ള തൻ്റെ അവസാന കാലഘട്ടങ്ങളിൽ വളരെ സമർപ്പണത്തോടുകൂടെ ദൈവസഭയ്ക്ക് വേണ്ടി ദൈവരാജ്യത്തിന് വേണ്ടി വളരെ അധ്വാനിക്കുവാൻ കർത്താവ് തൻ്റെ ദാസന് അവസരങ്ങളെ നൽകി. അതെല്ലാം നന്ദിയോടെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അദ്ദേഹം ഇഹലോക ജീവിതത്തിൽ ചെയ്ത നല്ല പ്രവൃത്തികൾക്ക് നിത്യതയിൽ തീർച്ചയായിട്ടും പ്രതിഫലമുണ്ട്. അത് മക്കൾക്കും കൊച്ചുമക്കൾക്കുമെല്ലാം അതനുഗ്രഹമായി തീരും. അച്ചായ മരിച്ചെങ്കിലും അച്ചായൻ്റെ പ്രാർത്ഥന ഒരിക്കലും മരിക്കുന്നില്ല. കർത്താവ് ഏവരെയും ആശ്വസിപ്പിക്കട്ടെ. ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ വളരെ സമയബന്ധിതമായിട്ടാണ് ശുശ്രൂഷ ക്രമീകരിച്ചത്. അനേക ശ്രേഷ്ഠന്മാരായ ദൈവദാസന്മാർ ഇനിയും അനുശോചന സന്ദേശം അറിയിക്കുവാനുണ്ട്. ദയവായിട്ട് നിങ്ങളെ ക്രമീകരണങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ക്ഷമിക്കണം. ഈ സഭയുടെ മുൻ ശുശ്രൂഷകനായിരുന്ന പാസ്റ്റർ കെ രാജൻ അവർകൾ ഒരു മിനിറ്റിൽ അനുശോചന സന്ദേശം അറിയിക്കും. അതുപോലെ ബിൻ ജോൺ സാർ ഇവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹം ഐ പി സി താബോർ സഭയിലെ അംഗമാണ്. ഇസഡ് ഡി ഫോറസ് എന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടറായിട്ട് അദ്ദേഹം പ്രവർത്തിക്കുന്നു. ഇവിടുത്തെ പ്രിയമകൻ പോൾസൺ ബ്രദർ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടർ കൂടിയാണ്. അദ്ദേഹം മുൻപോട്ട് കടന്നു. ഒരു മിനിറ്റിൽ അനുശോചന സന്ദേശം അറിയിക്കുന്നു. ഇരുവരെയും ക്ഷണിക്കുന്നു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ കുടുംബത്തിലെ പ്രിയ തങ്കച്ചാൻ 2006 തൊട്ട് 2009 വരെ അടുത്ത ബന്ധം പുലർത്താൻ സഹായിച്ചു.
നോബിളുമായിട്ട് മധുര ആശുപത്രിയിൽ പോകുമ്പോഴാണ് കൂടുതൽ ചങ്ങാത്തം ഞങ്ങളുമായിട്ടുണ്ടായത്. ഒരു ശുശ്രൂഷകൻ എന്നുള്ള ബന്ധത്തിൽ വിശ്വാസത്തിൻ്റെ പ്രസ്താവനകൾ പലപ്പോഴും ഈ വീട്ടിൻ്റെ അങ്കണത്തിൽ വെച്ച് പല കാര്യങ്ങൾക്ക് ഞാൻ നടത്തിയിട്ടുണ്ട്. അത് വീട്ടിലെ അംഗങ്ങൾ ഒരു ഇടയിൽ എന്നുള്ള രീതിയിൽ അനുസരിക്കുകയും ഒരുമിച്ച് സന്തോഷിപ്പാനും ഇവിടെ തന്നു. മറ്റൊരു സന്ദർഭത്തിൽ ഈ വാത്സല്യ പിതാവിന് മനസ്സിലായത് ആൺകുട്ടികളോടുള്ള ഒരു പേരൻറ്റിങ് എങ്ങനെയാണ് നടത്തേണ്ടതെന്ന് നന്നായി അറിയാവുന്ന ഒരു പിതാവാണ്. കുടുംബത്തോടുള്ള ബന്ധത്തിലുള്ള ദീർഘവീക്ഷണവും ഉണ്ട്. ഒരു സമയത്ത് ഓഫീസ് നമ്മുടെ നോബിളിൻ്റെ ഓഫീസിൻ്റെ ഒരു കാര്യത്തിനൂടെ വന്നപ്പോൾ ഒരു വിലാപഭവനം പോലെ ഒരു രംഗത്താണ് ഞാനിവിടെ വന്നത്. പ്രിയ പിതാവിന് സുഖമില്ലാതായപ്പോൾ ആ കാലങ്ങളൊക്കെ കഴിഞ്ഞു. കർത്താവിൻ്റെ സമയമായപ്പോൾ താൻ പ്രിയമച്ച നാട്ടിലേക്ക് ചേർക്കപ്പെട്ടു. ഞങ്ങൾക്ക് ദൈവദാസന്മാർക്കുള്ള പ്രത്യേകത മരണത്തെ ജയിച്ചതായ ഒരു ജയാളിയായ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത് കൊണ്ട് ഇത് പ്രഭാഷണം ചെയ്യുവാൻ മാത്രമല്ല മരണത്തിനപ്പുറത്തുള്ള ജീവിതം നമുക്കുണ്ട് എന്ന് വ്യക്തമായി പറഞ്ഞു തന്ന ആ യേശു കർത്താവ് മരണത്തെ ജയിച്ചവനാണ്. മരണം എന്താണെന്നും മരണത്തിൻ്റെ മൂലകാരണം എന്താണെന്നും മരണാനന്തര ജീവിതം എന്താണെന്നും പ്രഖ്യാപിക്കുന്ന ഒരു പുസ്തകമേ ഉള്ളൂ, അത് വിശുദ്ധ തിരുവെഴുത്താണ്. നമ്മളിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്നെണ്ണുന്നു. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. നാം ഇന്നതാകും എന്ന് ഇതുവരെ വെളിപ്പെട്ടിട്ടില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശ്യമരാകും. ദുഃഖത്തിലായിരിക്കുന്ന കുടുംബത്തെ സ്വർഗസ്ഥനായ ദൈവം സമാശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും എൻ്റെ വ്യക്തിപരമായും കുമ്മല്ലൂർ പെനിയൽ ഇന്ത്യ പന്തക്കോസ് ദൈവസഭയുടെയും അനുശോചനം അറിയിച്ചു കൊള്ളുന്നു. കർത്താവ് നിങ്ങളെ സ്വാന്തനപ്പെടുത്തും. തുടർന്ന് ബിനു ജോർജ്, അതുപോലെ ബഹുമാനപ്പെട്ട സാജൻ വർഗീസ്, കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഇളമാട്, അതുപോലെ ബഹുമാനപ്പെട്ട ജെയിംസ് സാറ് വേങ്ങൂരിൽ നിന്ന് വന്നിട്ടുണ്ട്. നമ്മുടെ കൊട്ടാരക്കര മേഖലാ സെക്രട്ടറിയായിട്ട് പ്രവർത്തിക്കുന്നു. ഓരോ മിനിറ്റിൽ അനുശോചന സന്ദേശം അറിയിക്കും. വാത്സല്യ പിതാവ് തങ്കച്ചാനുമായിട്ടുള്ള ബന്ധം എനിക്ക് ഐസക് സാറുമായിട്ടാണ്. ഞാൻ ആദ്യമായിട്ട് ഈ ഭവനത്തിൽ കടന്നു വരുന്നത്. കഴിഞ്ഞ വർഷം രണ്ട് പ്രാവശ്യം ഞാൻ ഈ ഭവനത്തിൽ വരികയും വാത്സല്യ പിതാവിനെ കാണുകയും ഒക്കെ ചെയ്യുകയുണ്ടായി. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മക്കളായിരിക്കുന്ന നോബിള്, പോള് ഇവരൊക്കെയുമായിട്ട് നല്ല ബന്ധം വെച്ച് പുലർത്തുവാൻ വലുവിനായ ദൈവം ഇടയാക്കിയിട്ടുണ്ട്. പക്ഷേ ഇതുപോലെ ഒരു വേർപാടിൻ്റെ സമയത്ത് ഭവനാംഗങ്ങളെ എങ്ങനെ ആശ്വസിപ്പിക്കണം എന്ന് പറയുവാൻ നമുക്ക് സാധിക്കുകയില്ല. എങ്കിലും കർത്താവിൻ്റെ വലിയൊരു സമാധാനവും ആശ്വാസവും നമ്മളെ ആശ്വസിപ്പിക്കും എന്നുള്ള വിശ്വാസം നമുക്കുണ്ട്. മറുകരയെ ചെല്ലുമ്പോൾ പ്രിയ പിതാവിനെ നമുക്കവിടെ കാണാം എന്നുള്ളൊരു ആശ്വാസം നമ്മുടെ ഹൃദയത്തിലുണ്ട്. പ്രിയ പോള് MES മെഡിക്കൽ കോളേജിലെ ഒരു ഉദ്യോഗസ്ഥനായി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇന്നലെ അവിടെ പോയ സമയത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്യുന്ന സഹപാഠികൾ എന്നോട് പറഞ്ഞത് ഞങ്ങളുടെ എല്ലാവരുടെയും അനുശോചനം പറയണം, അവർക്കൊന്നും വന്ന് സംബന്ധിക്കാൻ പറ്റത്തില്ല, കാര്യം മലപ്പുറത്താണ്. അത് ഈ വേളയിൽ ഞാനത് അവരുടെ പേരിൽ അനുശോചനം അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ സ്ഥാപനം, പ്രിയ ഐസക് സാറ് മാനേജിങ് ഡയറക്ടറായിട്ടിരിക്കുന്ന ZE4S സെക്യൂരിറ്റി ആൻഡ് അലേഡ് സർവീസ് എന്ന സ്ഥാപനത്തിൻ്റെ അനുശോചനവും ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ അനുശോചനവും ഞങ്ങളുടെ ഓരോ ജോലിക്കാരുടെ അനുശോചനവും ഈ സമയത്ത് ഞാൻ അറിയിക്കുകയാണ്. ആദ്യം വാക്കുകൾ പറഞ്ഞ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, നിർത്തുന്നു. ബഹുമാനപ്പെട്ട സാജൻ വർഗീസ്. പ്രിയപ്പെട്ട തങ്കച്ചായൻ്റെ വേർപാടിൽ ദുഃഖത്തിലും പ്രയാസത്തിലുമായിരിക്കുന്ന കുടുംബാംഗങ്ങളെ, പ്രിയപ്പെട്ട ദൈവദാസന്മാരെ, ഇവിടെ കടന്നു വന്നിരിക്കുന്ന ബന്ധുമിത്രാദികളെ, നാട്ടുകാരെ, ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന, വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടെ ഞാൻ ആദ്യമായിട്ട് സഹകരിക്കുന്ന നോബിളുമായിട്ടായിരുന്നു. ഒരുപാട് നാളുകളായി, വർഷങ്ങളായി ഞാനും നോബിളും ഒന്നിച്ച് അന്നിരുന്ന ഓർത്തഡോക്സ് സഭയുടെ ക്രൈസ്തവ യുവജന പ്രസ്ഥാനത്തിൻ്റെ ഭാരവാഹികളായി ഞങ്ങൾ ഒന്നിച്ച് പ്രവർത്തിച്ചാണ് ഞങ്ങളുടെ സുഹൃത് ബന്ധം ആരംഭിക്കുന്നത്. ആ സുഹൃത് ബന്ധത്തിന് ഇന്നും സഭ മാറിയെങ്കിലും യാതൊരു പോറലും ഏൽക്കാതെ ഞങ്ങൾ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ഈ വീട്ടിൽ വന്നാൽ പ്രിയ തങ്കച്ചാനായാലും അമ്മാമയായാലും മൂത്ത സഹോദരനായാലും എല്ലാവരും വളരെ
സന്തോഷത്തോടെ എന്നോട് പെരുമാറാറുണ്ട്, സഹകരിക്കാറുണ്ട്. പക്ഷേ നമ്മളൊന്ന് ചിന്തിക്കുക, ജന്മം എന്ന് പറയുന്ന മൂന്നക്ഷരവുമായി ലോകത്തിലേക്ക് കടന്നു വരുന്ന നമ്മൾ മരണമെന്ന് പറയുന്ന മൂന്നക്ഷരത്തിലൂടെ നമ്മൾ ഈ ലോകത്ത് നിന്ന് നീക്കപ്പെടുകയാണ്. ദുഃഖത്തിലും പ്രയാസത്തിലും ഇരിക്കുന്ന കുടുംബാംഗങ്ങളോടും സഹോദരങ്ങളോടും എനിക്ക് പറയാനുള്ളത്, അതുപോലെ അദ്ദേഹത്തിൻ്റെ സഹോദരൻ രായൻചാൻ, എനിക്ക് പറയുവാനുള്ളത്, നമ്മൾ ദുഃഖിക്കേണ്ട കാര്യമില്ല. ഒരു പ്രത്യാശയുടെ ലോകത്തേക്കാണ് പ്രിയ തങ്കച്ചാൻ കടന്നുപോയിരിക്കുന്നത്. കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിങ്ങൾക്ക് ഭവനം ഉണ്ടാക്കുവാൻ വേണ്ടിയാണ് പോകുന്നത്, ഞാൻ നിങ്ങൾക്ക് അനേക വാസസ്ഥലങ്ങൾ സ്വർഗത്തിൽ ഉണ്ടാക്കുന്നുണ്ട്. ആ വാസസ്ഥലത്തിൽ നമ്മൾ മടങ്ങി ചെല്ലുമ്പോൾ പ്രിയ തങ്കച്ചാനുമായിട്ട് ഒത്ത് കാണുന്നതിന് ദൈവം ഇടയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ ഞാൻ പങ്കുചേരുന്നു. സഹോദരങ്ങൾ, പ്രത്യേകിച്ച് നോബിൾ അതുപോലെ പീറ്റർ, എല്ലാവരുടെയും ദുഃഖത്തിൽ ഞാൻ പങ്കുചേരുന്നു. എളമാട് കോൺഗ്രസ് കമ്മിറ്റിയുടെ പേരിലുള്ള എല്ലാ അനുശോചനവും ഈ കുടുംബത്തിലും ദുഃഖത്തിലും പ്രയാസത്തിലുമായിരിക്കുന്ന മക്കളിലും പ്രിയ അമ്മാമയിലും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വേർപാട്, അത് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ വേർപാട് ഏറ്റവും ദുഃഖത്തെ പ്രദാനം ചെയ്യുന്നതാണ്. എന്നാൽ ദൈവമക്കളായ നമുക്ക് അതിലുപരിയായി വലിയ പ്രത്യാശ ഉള്ളതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ തങ്കച്ചാനുമായ ദീർഘനാളത്തെ ആത്മീയ ബന്ധവും പരിചയവുമുണ്ട്. വിശ്വാസത്തിന് വേണ്ടി, താൻ അറിഞ്ഞ സത്യങ്ങൾക്ക് വേണ്ടി വളരെ ധൈര്യത്തോടെ മുന്നോട്ടിറങ്ങുകയും അത് നിലനിർത്തുകയും ജീവിതാവസാനം വരെ മാതൃകാപരമായ ഒരു വിശ്വാസ ജീവിതം നയിക്കുവാൻ, മാതൃകാപരമായ ഒരു കുടുംബജീവിതം നയിക്കുവാൻ, അതുപോലെ തൻ തലമുറകളെ ആ നിലയിൽ സുവിശേഷത്തിന് വേണ്ടി നിലനിർത്തുവാൻ പ്രിയ അച്ചായന് കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ നല്ല മാതൃകകൾ നമുക്ക് വിശ്വാസ സമൂഹത്തിന്, പൊതുസമൂഹത്തിനൊരു മാതൃകയായിരിക്കട്ടെ. പ്രത്യേകിച്ച് പ്രിയ അച്ചായൻ്റെ മകൻ നോബിൾ ഒരുമിച്ച് ആത്മീയ പ്രവർത്തനങ്ങൾ പങ്കെടുക്കുവാനും, ഞാൻ കൊട്ടാരക്കര മേഖലയുടെ സെക്രട്ടറി ആയിരിക്കുമ്പോൾ പ്രിയ നോബിള് യുവജന പ്രസ്ഥാനത്തിൻ്റെ സെക്രട്ടറിയായി സുദീർഘമായ രീതിയിൽ സേവനമനുഷ്ഠിച്ച് ഓർക്കുന്നു. തനിക്ക് ലഭിച്ച ആത്മീയ പൈതൃകം, തൻ്റെ പിതാവിൽ നിന്ന് ലഭിച്ച ഉപദേശങ്ങൾ, പ്രചോദനങ്ങളൊക്കെ സുവിശേഷീകരണത്തിനും ദൈവരാജ്യ വളർച്ചയ്ക്കും പ്രയോജനകരമായി തീർന്നു. ദുഃഖത്തിലായിരിക്കുന്ന ഈ ഭവനത്തെയും വിശ്വാസ സമൂഹത്തെയും ദൈവം തൻ്റെ വചനത്താൽ ആശ്വസിപ്പിക്കട്ടെ. ഇന്ത്യ പെന്തക്കോസ്തി സഭ കൊട്ടാരക്കര മേഖലയുടെ എല്ലാവിധമായ അനുശോചനവും പ്രാർത്ഥനയും പ്രത്യാശയും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം സഹായിക്കട്ടെ. ദയവായിട്ടൊരു കാര്യം ശ്രദ്ധിക്കുക, അനേക പ്രിയപ്പെട്ടവർ അനുശോചന സന്ദേശം അറിയിപ്പാൻ താല്പര്യപ്പെട്ടിവിടെ വന്നിട്ടുണ്ട്. സമയം വളരെ മുൻപോട്ട് പോയിരിക്കുകയാണ്. പ്രധാന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കേണ്ട സമയം ആസന്നമായിരിക്കുകയാണ്. ഈ ഭവനത്തിൻ്റെ നൈബറായിരിക്കുന്ന ചോദിച്ചാൽ ഒരു മിനിറ്റ് ഒട്ടും കൂടരുത്, ഒരു മിനിറ്റിൽ ഭവനത്തെക്കുറിച്ചുള്ള അനുസ്മരണം അറിയിക്കും. എത്രയും വാത്സല്യമുള്ള കുടുംബാംഗങ്ങളെ, ഇന്നത്തെ ഈ ശവസംസ്കാര ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന ഏവരുമേ, ബഹുമാനപ്പെട്ട തങ്കച്ചാനെ സംബന്ധിച്ച് പറയുമ്പോൾ, ഞങ്ങൾ അയൽവാസികൾ എന്നുള്ളതിലുപരി വളരെയധികം സ്നേഹവും സുഹൃത് ബന്ധവും സംരക്ഷിച്ചിരുന്ന, കാത്തു സൂക്ഷിച്ചിരുന്ന ഒരു വ്യക്തിത്വമാണ്. ഏതാനും വർഷങ്ങളായി ശാരീരികമായ അസ്വസ്ഥതയിൽ ആയിരുന്നുവല്ലോ. നമ്മുടെ രാജ്യത്തിന് വേണ്ടി CRPF പ്രസ്ഥാനത്തിലൂടെ അതിൻ്റെ സബ് ഇൻസ്പെക്ടറായി സേവനം അനുഷ്ഠിച്ച് വളരെ വർഷക്കാലം സേവനമനുഷ്ഠിച്ചിട്ടുള്ള വ്യക്തിത്വമാണ്. ഞാനൊക്കെ ഇവിടെ വരുമ്പോൾ, 26 വർഷത്തിന് മുൻപ് ഇവിടെ വരുമ്പോൾ, ഞാൻ കൂടി നടക്കുന്ന ദേവാലയത്തിലെ അംഗമായിട്ടുണ്ട്. അവിടെയും വളരെ സ്തുത്യർഹമായ സേവനം കാഴ്ചവെക്കുവാൻ ബഹുമാനപ്പെട്ട അച്ചാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഇളമാട് സെൻ്റ് തോമസ് ഓർത്തഡോക്സ് പള്ളിയുടെ പുനരുദ്ധാരണം നടന്നതിൻ്റെ കൂദാശ കർമ്മസമയത്തൊക്കെ അച്ഛൻ റിട്ടയർമെൻറ്റ് ചെയ്ത് നാട്ടിൽ വന്ന്
എന്നതിൻ്റെ ജനറൽ കൺവീനറായിട്ടൊക്കെ സേവനം അനുഷ്ഠിക്കുവാൻ അച്ചാൻ്റെ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. കൂടാതെ തന്നെ നോബൽ ഞങ്ങളുടെ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ യുവജന പ്രസ്ഥാനത്തിൻ്റെ പ്രധാന ഭാരവാഹിയായിരുന്നു. ശേഷമാണ് ഇന്ന് അദ്ദേഹം വിശ്വസിക്കുന്ന സഭയിലേക്ക് പോയിട്ടുള്ളത്. ദൈവം അനുഗ്രഹിക്കട്ടെ. എന്തുകൊണ്ടും ഒന്ന് നാം ചിന്തിക്കണം, മരണം ഏവരിലും ഉള്ളതാണ്. ദൈവം വിളിക്കുന്ന സമയത്ത് ദൈവകൽപ്പന പ്രകാരം ദൈവസന്നിധിയിലേക്ക് നാം പോകേണ്ടതുണ്ട്. ഇന്ന് അച്ചായനാണെങ്കിൽ നാളെ ഓരോ ദിവസങ്ങളിലും നമ്മുടെയൊക്കെ സമയങ്ങൾ ആഗതമാകും. നാം അതിനുവേണ്ടി തയ്യാറെടുക്കണം. വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. ഈ പ്രദേശത്ത് വളരെ എല്ലാ കാര്യങ്ങളിലും എല്ലാ പ്രശ്നങ്ങളിലും ഇടപെട്ട് ഈ നാടിൻ്റെ സ്നേഹം പിടിച്ചു പറ്റിയിട്ടുള്ള, രാജ്യത്തിൻ്റെ സ്നേഹം പിടിച്ചു പറ്റിയിട്ടുള്ള പ്രിയ തങ്കച്ചാന് അനുശോചനം അറിയിക്കുന്നതോടൊപ്പം കുടുംബ അംഗങ്ങളെ, ദുഃഖിച്ചിരിക്കുന്ന, ദുഃഖത്തിലും സങ്കടത്തിലുമായിരിക്കുന്ന കുടുംബ അംഗങ്ങളെ ആശ്വസിപ്പിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ ഈ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവ് സഹായിക്കട്ടെ. തുടർന്ന് ഭവനാംഗങ്ങൾക്ക് സാക്ഷ്യം പറയാനുള്ള അവസരമാണ്, അതിനുള്ള അവസരം വേർതിരിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് നന്ദിയോടെ സ്തോത്രം. എന്തെങ്കിലും പറഞ്ഞ് മുഴിപ്പിക്കാൻ എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുക. എൻ്റെ പിതാവായിരുന്നു എൻ ദൈവം കഴിഞ്ഞാൽ എൻ്റെ ബലം. ഞാൻ ഒരുപാട് പേരിൽ വിളിക്കാറുണ്ട്. എൻ്റെ പിതാവിനെ തങ്കു എന്ന് വിളിക്കും, തവു എന്ന് വിളിക്കും, സ്നേഹം കുടുംബം എല്ലാം വിളിക്കും. ഓർമ്മകളിൽ ഒന്നും ചികഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ ഈ ജീവൻ, ഞാൻ ജീവിക്കുന്ന ഓരോ നാളും, എൻ്റെ ഓരോ ശ്വാസവും, എൻ്റെ പിതാവിൻ്റെ അധ്വാനവും പ്രാർത്ഥനയും സമർപ്പണവും ഒന്ന് മാത്രമാണ്. രണ്ടായിരത്തി പതിനൊന്നോടെ പാർക്കിൻസൺസിൻ്റെ അസുഖം എൻ്റെ പിതാവിന് വന്നപ്പോൾ മൂമെൻസൊക്കെ പ്രയാസമായി. ഓരോ ദിവസം കഴിയും തോറും ശാരീരികമായി വളരെ ക്ഷീണിതനായിരിക്കുമ്പോഴും, ഇപ്പോൾ അവസാന നിമിഷം വീൽ ചെയറിലായി രണ്ട് പേർ, എൻ്റെ ചേച്ചിയും വൈഫും മമ്മിയും ചേട്ടനും ഒക്കെ സഹായിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഞങ്ങൾക്ക് ഒരിക്കലും വിഷമമല്ല, ഞങ്ങൾ ആസ്വദിക്കുകയാണ് ചെയ്യുന്നത്. എൻ്റെ അടുത്ത് പലരും പറയും, പറഞ്ഞു തിരിച്ചു കിട്ടിയാൽ ചിലപ്പോൾ അറിയും എങ്ങനാ. പത്ത് കൊല്ലം കിട്ടിയാലും 20 കൊല്ലം കിട്ടിയാലും, 10 കൊല്ലമോ 20 കൊല്ലമോ കിട്ടിയാലും ഞങ്ങൾക്കത് സന്തോഷമായിരുന്നു, ഞങ്ങൾക്ക് ആസ്വദിക്കുമായിരുന്നു. ഒരുപാട് നല്ല മാതൃകകൾ തൻ്റെ ജീവിതത്തിൽ നിന്ന് ഞങ്ങൾക്ക് പകർന്നു തരുവാൻ എൻ്റെ പിതാവിന് കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് ഉപദേശങ്ങൾ എപ്പോഴും തരും. തൻ്റെ ജീവിതം തന്നെ ഒരു മാതൃകയായിരുന്നു.
തൻ്റെ ജീവിതത്തിൽ വിശ്വാസത്തിലേക്ക് വന്ന ശേഷം താൻ എപ്പോഴും എപ്പോഴും ആരെ കണ്ടാലും ഞങ്ങളെ പിടിച്ചിരുത്തിയായാലും പറയും, എടാ മോനെ അഹങ്കരിക്കരുത്, ജീവിതത്തിൽ ആരും അഹങ്കരിക്കരുത്, മകളിലൊരു ദൈവമുണ്ട്, അവൻ അടിച്ച് താഴെയിടും. കാര്യം എൻ്റെ പിതാവ് ഒരു നല്ല അഹങ്കാരിയായിരുന്നു, എനിക്കറിയാം. താൻ അനുഭവത്തിൽ നിന്ന് താൻ എപ്പോഴും പറയും ആരും അഹങ്കരിക്കരുത്. ഈ അടുത്ത നാളുകൾക്കൂടെ രണ്ട് ദിവസം മുൻപ് കൂടെ സംസാരിച്ചപ്പോൾ പറഞ്ഞു, മക്കളെ കടം ഒരിക്കലും ഒരു ദേശം എൻ്റെ പിതാവിൻ്റെ എപ്പോഴും കടം വാങ്ങി ഒന്നും ചെയ്യരുത്. ദൈവത്തിൻ്റെ മുമ്പിലല്ലാതെ ഒരു മനുഷ്യൻ്റെ മുമ്പിൽ തല കുനിക്കരുത്. ദൈവത്തിൻ്റെ മുമ്പിൽ തല കുനിക്കുക, വേറൊരു മനുഷ്യൻ്റെ മുമ്പിൽ തല കുനിക്കാനൊരു അവസരം ഉണ്ടാക്കരുത്. ജീവിതത്തിൽ എപ്പോഴും പറയും. രണ്ട് ദിവസം ഞാൻ പറഞ്ഞല്ലോ, മരണത്തിന് രണ്ട് ദിവസം മുൻപ് ചെന്നപ്പോൾ എൻ്റെ പിതാവ് എന്നോട് പറഞ്ഞ്, മോനെ കുടുംബ പ്രാർത്ഥന ഇല്ലാതിരിക്കരുത്, ദൈവവചനം വായിക്കാതിരിക്കരുത്, അതാ നമ്മുടെ അനുഗ്രഹം. ഒരു മണിക്കൂർ എൻ്റെ അപ്പം ബൈബിള് വായിക്കുന്നു. ഒരുപാട് നല്ല പാഠങ്ങൾ ഓർത്തെടുത്താൽ, ഒരു പക്ഷേയെങ്കിൽ ഓർത്തെടുത്താൽ നിലവിട്ടു പോകുന്ന അവസ്ഥ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകും. തൻ്റെ ധനവും ആയുസ്സും തൻ്റെ മക്കൾക്ക് വേണ്ടി ചിലവഴിച്ചൊരു പിതാവാണ്. എപ്പോഴും പ്രാർത്ഥന സപ്പോർട്ട് തന്ന, പിൻതാങ്ങിയ, കൈത്താങ്ങിയ ഒരു പിതാവ്. ഒരാശ്വാസ വചനം എനിക്ക് ദൈവം തന്നു, അതിൻ്റെ പിൻബലത്തിൽ മാത്രമാണ് ഞാൻ സത്യത്തിൽ നിലവിടാതെ നിൽക്കുന്നത്. അത് പങ്കുവെച്ച്, പ്രത്യാശ പങ്കുവെച്ച് ദിവസം ലഭിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ രണ്ടാം ലേഖനം അഞ്ചാം അധ്യായം. കൂടാരമായി ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞുപോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിൻ്റെ ദാനമായൊരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്നറിയുന്നു. ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിരുന്നു, പ്രൊമോഷൻ കിട്ടുന്നു, നമുക്കറിയാം, ട്രാൻസ്ഫറുമുണ്ട്. സത്യത്തിൽ മരണം എന്ന് പറയുന്നത് ചിലരെ സംബന്ധിച്ച് ട്രാൻസ്ഫർ വിത്ത് പണിഷ്മെൻ്റ് ആവാറുണ്ട്, ഡീഗ്രേഡ് ചെയ്യും, നരകത്തിലേക്ക് പോകേണ്ടി വരും. എന്നാൽ എൻ്റെ പിതാവിന് ഈ കൂടാരമായ ഭവനത്തിൽ നിന്ന് സ്വർഗീയമായ ഒരു നിത്യഭവനത്തിലേക്ക് ഹി ഗോട്ട് എ ട്രാൻസ്ഫർ വിത്ത് പ്രൊമോഷൻ. ദൈവത്തിന് മഹത്വം. ആ ഒരു നിത്യപ്രത്യാശ ദൈവം നൽകി നിലനിർത്തിയിരിക്കുന്നു, ആ ദൈവത്തിൽ ആശ്രയിക്കുന്നു. പിതാവ് നൽകിയ നല്ല മാതൃക പിന്തുടർന്ന് ദൈവനാമഹത്വത്തിനായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവസഭയുടെ പ്രിയപ്പെട്ട ഓരോരുത്തരുടെയും, ദൈവദാസന്മാരുടെ, സ്നേഹിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെയും പ്രാർത്ഥനയെ ഞങ്ങളുടെ ദുഃഖാവസ്ഥയിൽ പ്രത്യേകം ചോദിച്ചുകൊണ്ട് ദൈവസന്നിധിയിലിരിക്കുന്നു. താങ്ങുവാൻ കഴിയാത്ത വേദനയും ദുഃഖവും പ്രിയ നോൾബർദനുണ്ട്. സമയത്തിന് ഒത്തിരി പരിമിതിയുള്ളതുകൊണ്ട് വളരെ ചുരുക്കമായി മാത്രമാണ് അനുസ്മരണം അറിയിച്ചത്. വത്സല്യ പിതാവ് വളരെ ആസന്നാവസ്ഥയിലായിരുന്ന സമയത്ത് പ്രതീക്ഷ നഷ്ടപ്പെട്ടു എന്ന് ഡോക്ടർ പറഞ്ഞ സമയത്ത് ഞാൻ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞ് ഓഫീസിൽ വന്ന് നോബലിനെ കണ്ട് ഞാൻ ധൈര്യപ്പെടുത്തി, എന്തും ഉൾക്കൊള്ളുവാനായിട്ട് തയ്യാറാകണം. ആ സമയത്ത് അദ്ദേഹം വളരെ വിങ്ങലോടെ, അദ്ദേഹത്തിൻ്റെ ചെറുപ്രായത്തിലൊക്കെ അദ്ദേഹത്തെ സ്നേഹിച്ചതും കരുതിയത അനുഭവങ്ങളൊക്കെ എന്നോട് പങ്കുവയ്ക്കുവാനായിട്ടിടയായി. പിതാവിൻ്റെ വേർപാട് തീരാ നഷ്ടം തന്നെയാണ്, എന്നാൽ സ്വർഗീയ പിതാവിൻ്റെ സാന്നിധ്യം ഭവനത്തെ ഭരിച്ചു നടത്തട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് കടന്നു വന്ന എല്ലാവർക്കും, ശുശ്രൂഷകൾ നിർവഹിക്കാൻ പോകുന്ന എല്ലാവർക്കും കൃതജ്ഞത അറിയിക്കേണ്ടതിനായിട്ട് ബഹുമാനപ്പെട്ട
ഐസക് സാറിന്, ഈ ഭവനത്തിലെ പ്രിയ തങ്കച്ചായൻ്റെ ബ്രദർ ഇൻ ലോയാണ്, സായിയുടെ മുൻ ഡയറക്ടറാണ്, സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ തിരുവനന്തപുരം അദ്ദേഹത്തിൻ്റെ ഡയറക്ടറാണ്. അതുപോലെ ഇന്ത്യ ബന്ധിക്കുന്ന ഇലക്ഷൻ ഐ പി സി ഇലക്ഷൻ കമ്മീഷൻ മുൻ ഡയറക്ടറാണ്. കർത്താവിൻ്റെ ദാസനെ ക്ഷണിക്കും. ദൈവനാമത്തിന് നന്ദി അറിഞ്ഞറിയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദർഭം എങ്ങനെ ഭരണം ചെയ്യണം എന്ന് എനിക്കറിഞ്ഞുകൂടാ. ഞാൻ ഏറ്റവും അധികം സ്നേഹിച്ചിരുന്ന എൻ്റെ അളിയൻ, എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ, എൻ്റെ സ്നേഹിതൻ എന്നീ നിലകളിൽ എൻ്റെ ജീവിതത്തിൽ വളരെ ആധിപത്യം സ്ഥാപിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ മുൻപിൽ വിശ്രമിക്കുന്നത്. തൻ്റെ രണ്ട് വാക്ക് ഞാൻ എൻ്റെ ഉത്തരവാദിത്വത്തിൽ കടക്കുന്നതിന് മുൻപ് രണ്ട് വാക്ക് ഞാൻ പറയുന്നു എന്നേ ഉള്ളൂ. തൻ്റെ ഉത്തരവാദിത്വം താൻ പൂർണ്ണമായും മനസ്സിലാക്കുകയും അത് നിർവഹിക്കുവാൻ കർത്താവ് അദ്ദേഹത്തിൻ്റെ കരങ്ങളെയും അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തെയും ബലപ്പെടുത്തി എന്നുള്ളതാണ് അനുഗ്രഹം. ആ ദൈവത്തിന് ഒരു നന്ദി പറയാതിരിക്കാൻ യാതൊരു മാർഗവുമില്ല. ഇന്ന് ഈ ഭവനം ഇവിടെ ഇങ്ങനെയായിരിക്കുന്നത് നോബിൾ മോൻ പറഞ്ഞല്ലോ, അവന് ഇന്ന് ഈ അവസ്ഥയിൽ ആയിരിക്കുന്നത് കർത്താവിൻ്റെ കരുണ എന്ന് പറയുന്നതിൽ യാതൊരു തർക്കവുമില്ല. എന്നാൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച രണ്ട് കരങ്ങളുണ്ടെങ്കിൽ, ഒന്ന് തൻ്റെ മാതാവും, ഒന്ന് പിതാവും, രണ്ട് ആ മാതാവുമാണ്. ഇവർ വർഷങ്ങളോളം ഈ മദ്രാസിലുള്ള ഏറ്റവും വലിയ ഹോസ്പിറ്റലിൽ കുഞ്ഞിൻ്റെ ചികിത്സ നടക്കുമ്പോൾ ഒരു വീട് വാടകയ്ക്കെടുത്ത് താമസിച്ചാണ് ഒരു വർഷത്തോളം അവിടെ കഴിഞ്ഞത്. തൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുമ്പോൾ തനിക്ക് രണ്ടാൺമക്കളാണുള്ളത്. രണ്ടു പേർക്കും ഭവനം വെച്ചു കൊടുക്കുവാനും അവരുടെ മക്കളെ സ്നേഹിക്കുവാനും ഒക്കെ ദൈവം അദ്ദേഹത്തിന് കരുണ ചെയ്തു. ഈ സമയത്ത് ഭവനം മുറ്റമായും പ്രയാസത്തിലായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒന്ന് നോക്കിയാൽ അദ്ദേഹത്തിന് ഈ പാർക്കിൻസൺ അസുഖം വന്നത് തന്നെ അദ്ദേഹവും ദൈവവും ഈ കുടുംബത്തിലുള്ള പ്രിയപ്പെട്ടവരെ ഒന്ന് പരിശോധിക്കുകയാണ് ചെയ്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രിയ കുഞ്ഞുങ്ങളെയും കുടുംബത്തെയും നോക്കിയ പ്രിയപ്പെട്ടവനെ ഈ കുഞ്ഞുങ്ങൾ എങ്ങനെ നോക്കും എന്നുള്ള ഒരു വെല്ലുവിളിയായിരുന്നു തനിക്ക് അവസാന കാലങ്ങളിൽ ഉണ്ടായിരുന്ന ആ അസുഖം. വാസ്തവത്തിൽ ആ വെല്ലുവിളിയെ കുടുംബമായി രണ്ട് കുടുംബവും കൊച്ചു കുഞ്ഞുങ്ങളും ഏറ്റെടുക്കുകയും ആ പെമ്മക്കൾ മരുമക്കൾ എന്ന് ഞാൻ പറയുന്നില്ല, ആ പെമ്മക്കൾ രണ്ടുപേരുമാണെങ്കിലും മക്കളെക്കാൾ അധികമായി അദ്ദേഹത്തെ സ്നേഹിക്കുകയും ആ മാതാവും എപ്പോഴും ഒരു നിമിഷം പോലും അദ്ദേഹത്തെ വിട്ടുപിരിയാതെ എൻ്റെ പെങ്ങളും അദ്ദേഹത്തോട് കൂടെ ഒപ്പം ആയിരുന്നുകൊണ്ട് ആ വെല്ലുവിളി ഏറ്റെടുക്കുകയും ആ അത് അതിൽ അദ്ദേഹം ആനന്ദിക്കുകയും ചെയ്തിരുന്നു. എണീച്ച് നടക്കുവാൻ കഴിഞ്ഞിരുന്നില്ല എങ്കിലും അതിൽ അദ്ദേഹത്തിന് ദുഃഖമില്ലായിരുന്നു. എല്ലാ സമയവും എവിടെ വേണമെങ്കിലും അവർ എത്തിക്കുമായിരുന്നു, കാണിക്കുമായിരുന്നു. അദ്ദേഹത്തിന് വേണ്ടുന്നതായ എല്ലാ പരിചരണവും അവസാന നിമിഷം വരെയും ചെയ്തു. അവസാനമായപ്പോൾ അദ്ദേഹം ഉപദേശം കൊടുക്കുകയും ചെയ്തു. ആ കാര്യങ്ങളൊന്നും ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല, നിങ്ങൾ കേട്ടല്ലോ. തന്നെയുമല്ല, ദൈവത്തോട് ഏറ്റവും അടുത്ത് വസിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നതുകൊണ്ട്, ഒരു ഭക്തനായിരുന്നതുകൊണ്ട് ആ ദൈവവും അദ്ദേഹത്തെ അധികമായി സ്നേഹിക്കുകയും തൻ്റെ നാളുകൾ എത്ര എന്ന് ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. എന്നാൽ കൃത്യസമയം നമുക്ക് ആർക്കും പറയുവാൻ സാധിക്കുകയില്ലല്ലോ. അതുകൊണ്ട് രണ്ട് ദിവസത്തിനകം അപ്പുറം ഞാൻ പോവുകയില്ല എന്ന് പറഞ്ഞു എങ്കിൽ
കർത്താവ് ഒരു ദിവസം കൂടെ കൊടുത്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പ്രിയമുള്ളവരെ, നമ്മുടെ നോവൽ പറഞ്ഞതുപോലെ അതെ, ഒരു ട്രാൻസ്ഫർ വിത്ത് പ്രൊമോഷൻ തന്നെയായിരുന്നു. എന്നാൽ കുടുംബത്തോട് പറയുവാനുള്ളത്, പോർക്കളത്തിൽ പടയാളികൾ മരിക്കാറുണ്ട്, എന്നാൽ ആർമി മുൻപോട്ട് പോകാറുണ്ട്, അവിടെ നിരാശപ്പെടാറില്ല. പോർക്കളത്തിൻ്റെ മുൻപിൽ തോൽക്കുന്നവരല്ല ഒരു വിശ്വാസി എന്ന് നാം തീർത്തും മനസ്സിലാക്കണം. അതിന് അങ്ങനെ നിരാശപ്പെടുന്നതല്ല ഒരു ക്രിസ്തീയ ജീവിതം. അങ്ങനെ അതിനെ നോക്കി പിൻപോട്ട് പോകുന്നവരുമല്ല, മുൻപോട്ട് പോകുന്നവരാണ്. അതാണ് പ്രിയ പിതാവിൻ്റെ ജീവിതത്തിൽ നിന്ന് ഈ കുടുംബത്തിലുള്ളവരും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരും നിങ്ങളുടെ പ്രയാസങ്ങളിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്നത്, നിങ്ങളെ പിൻപോട്ട് വലിക്കുകയല്ല, അതിനെ മുൻപോട്ട് നയിക്കുക എന്നുള്ളതാണ്. എന്നാൽ ഞാൻ എൻ്റെ അവസാന ഭാഗത്തേക്ക് കടന്നു വരട്ടെ. ഇനിയും ഇവിടെ ആർക്കും തന്നെ ഇനിയും അവസാന ശുശ്രൂഷയാണല്ലോ നമുക്ക് നടക്കുവാനായിട്ടുള്ളത്. വചനത്തിൽ നാം ഏത് ലേഖനങ്ങൾ അവസാനിക്കുമ്പോഴും കർത്തൃദാസന്മാർ സൂചിപ്പിച്ചിരിക്കുന്നത്, എല്ലാ ലേഖനവും അവസാനിക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളോടിരിക്കുമാറാകട്ടെ, സ്നേഹം തുടങ്ങിയ നല്ല വാക്കുകളോടാണ് വചനങ്ങൾ അവസാനിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ കടന്നു വരികയും ഈ ശുശ്രൂഷയിൽ ആദ്യോടന്തം ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും ചെയ്ത പ്രിയപ്പെട്ടവർക്ക് ഒരു നന്ദി പറഞ്ഞിട്ടില്ല എങ്കിൽ ഒരു നന്ദികേട് തന്നെയായിരിക്കും. നിങ്ങളെല്ലാവരും ഈ ഒരു കാലഘട്ടത്തിൽ ഇത്രയും പേർ കടന്നു വന്ന് ഞങ്ങളെ ആശ്വസിപ്പിച്ചു എങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ അതിന് വളരെ നന്ദിയുള്ളവരാണ്. വിശേഷാൽ ഞങ്ങളുടെ പാസ്റ്റർ സുരേഷ് ബാബു എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അധ്യക്ഷനാണ്, സഭയുടെ പാസ്റ്ററാണ്. അപ്പോൾ തന്നെ ഈ കുടുംബത്തിലെ ഒരു വ്യക്തി എങ്ങനെയോ ഒരു കണക്ക് നോക്കിയാൽ ഒരു പരിധി കടന്നുകൂടെ അതിനപ്പുറമായി ആ ദൈവസ്നേഹം അദ്ദേഹത്തെ നയിക്കുന്നത് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ആ സഭയിലെ ഏതൊരു കാര്യത്തിനാണെങ്കിൽ തന്നെയും അദ്ദേഹം ഒരു വലിയ സാക്ഷി തന്നെയാണ്. ദൈവമക്കൾ, ദൈവിക ശുശ്രൂഷ വഹിക്കുന്നവർ മറ്റുള്ളവരുടെ ദുഃഖങ്ങളിൽ അതിനകത്ത് കറന്ന് അവരെ ആശ്വസിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് പാസ്റ്റർ സുരേഷ് ബാബു എന്ന് എനിക്ക് പല സന്ദർഭങ്ങളിലും പല കാര്യങ്ങളിൽ നിന്നും മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. പാസ്റ്റർക്ക് ഞാൻ ആദ്യമായി എൻ്റെ കൃതജ്ഞത അറിയിച്ചുകൊള്ളട്ടെ. അടുത്തതായിട്ട് പറഞ്ഞാൽ ഇവിടെ നിന്ന് കടന്നുപോയ പാസ്റ്റർ ബെന്നി, പാസ്റ്റർ തോമസ് കുട്ടി, അതുപോലെ തന്നെ മറ്റേ ഇവിടെ നിന്ന് കടന്നുപോയ പാസ്റ്റർമാരൊക്കെ എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ടവരാണ്. അവരോടുള്ള നന്ദിയും അറിയിച്ചുകൊള്ളട്ടെ. ഇവിടെ പല പൊതുപ്രവർത്തകർ കടന്നു വന്നു, നല്ല വാക്കുകൾ പറഞ്ഞു, കുടുംബത്തെ ആശ്വസിപ്പിച്ചു. എന്നാൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റ് ഈ കുടുംബത്തിലെ ഒരു അംഗം പോലെയാണ് ഞങ്ങൾക്ക്. അദ്ദേഹത്തോടും ഉള്ള നന്ദി ഈ സമയം അറിയിച്ചുകൊള്ളട്ടെ. ഇനി ഞാൻ നന്ദി പറഞ്ഞ് കൂടുതൽ സമയം എടുക്കുന്നില്ല. കടന്നു വന്ന എല്ലാ കർത്തൃദാസന്മാർക്കും, എല്ലാ ശ്രേഷ്ഠരായ നാട്ടുകാർക്കും, എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങളെ ആശ്വസിപ്പിച്ചതിനുള്ള നന്ദി ഈ സമയം അറിയിച്ചുകൊള്ളട്ടെ. അതുപോലെ തന്നെ നല്ല മധുരമുള്ള ഗാനങ്ങൾ പാടിയ ആ ഗാന ശുശ്രൂഷ നടത്തുന്ന പ്രിയപ്പെട്ടവരോട്, ഈ സൗണ്ട് സിസ്റ്റം, നമ്മുടെ ടെലികാസ്റ്റ് ചെയ്യുന്ന ന്യൂ ലൈഫ് ഇന്ത്യ, മറ്റ് എല്ലാ പ്രിയപ്പെട്ടവർക്കും, ബന്ധുമിത്രാദികൾ, അയൽവാസികൾ, ദേശവാസികൾ എല്ലാവരോടുമുള്ള നന്ദി അറിയിച്ചുകൊള്ളട്ടെ. ഒരു ഭക്തൻ്റെ മരണം ഓർമ്മയിലിരിക്കും. തന്നെയുമല്ല, ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ഇതൊരു പ്രൊമോഷനാണ്. നമുക്ക് വീണ്ടും പ്രിയ കർത്തൃദാസനെ കാണാം എന്നുള്ള പ്രത്യാശയോടുകൂടി എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സാർ. ദൈവം അനുഗ്രഹിക്കട്ടെ. സമയം വളരെ മുൻപോട്ട് കടന്നുപോയിരിക്കുകയാണ്. വളരെ അത്യാവശ്യമായിട്ട് ഒരു വാക്ക് അനുശോചനം അറിയിക്കേണ്ട ഒരു പ്രധാന
വ്യക്തി നമ്മുടെ നടുവിൽ കടന്നു വന്നിട്ടുണ്ട്. ഒരു മിനിറ്റ് സമയം. ഇന്ത്യ ബന്ധിക്കോ ദൈവസഭ കേരള സ്റ്റേറ്റിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട വാടകം കുഞ്ഞച്ചൻ അവറുകൾ മുൻപോട്ട് കടന്നു വന്ന് അനുശോചനം അറിയിക്കും. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന കർത്തൃദാസൻ കൂടാതെ ഇവിടെയായിരിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും സഹോദരങ്ങൾക്കും എൻ്റെ സ്നേഹവന്ദനം. പ്രിയപ്പെട്ടവരെ, എനിക്ക് നന്നായിട്ടറിയാം സമയം കടന്നുപോയെന്ന്. എങ്കിലും ഒരു മിനിറ്റ് അനുവദിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. പ്രിയ പിതാവിൻ്റെ വേർപാടിൽ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട തലമുറകളെ കണ്ട്, കൊച്ചുമക്കളെയൊക്കെ കണ്ടിട്ട്, തന്നെ ഏൽപ്പിച്ചതായ ദൗത്യം ഭൂമിയിൽ താൻ പൂർണ്ണമായിട്ട് വിശ്വസ്തയോടെ ചെയ്തു എന്നു ഞങ്ങളെല്ലാവരും സാക്ഷികളാണ്. തൻ്റെ തലമുറയെ, പ്രത്യേകിച്ച് പ്രിയ നോബിളുമായിട്ട് ദീർഘവർഷങ്ങളായിട്ടുള്ള ബന്ധങ്ങളുണ്ട്. ഒരു ചരിത്രകാരൻ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്, ടാങ്കിലുള്ളതാണ് ടാപ്പിൽ വരുന്നതെന്ന്. പ്രിയ സഹോദരൻ കർത്താവിൻ്റെ വേലയ്ക്ക് വളരെ കൈത്താങ്ങൽ കൊടുക്കുന്ന ഒരു സഹോദരനാണ്. തൻ്റെ യൗവന കാലത്ത് കർത്താവിന് വേണ്ടി ഇത്രത്തോളം അധ്വാനിക്കുവാൻ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ഈ സ്വഭാവ ഗുണങ്ങളൊക്കെ തൻ്റെ മാതാപിതാക്കളിൽ നിന്ന് ലഭിച്ചതാണ്. ദൈവം ധാരാളമായിട്ട് ഈ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ. ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഉയരത്തിലെ കൃപകളാൽ ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെയും ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന സഭയുടെയും, പ്രത്യേകാൽ ഐ പി സി കേരള സ്റ്റേറ്റ് കൗൺസിലിൻ്റെ പേരിൽ, സ്റ്റേറ്റ് എക്സിക്യൂട്ടീവിൻ്റെ പേരിൽ ഉള്ള എല്ലാ ദുഃഖവും അനുശോചനം അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. തവമഹത്വം കണ്ടിട്ട് ആനന്ദിപ്പാ, മമ കണ്ണുകൾ ഭാരം കൊതിച്ചിടുന്നേ. മാനവരിൻ സ്തുതിനാദം സദമുഴകും ശാലേവിൽ, മാനവരിൻ സ്തുതിനാദം സദമുഴകും ശാലേവിൽ. ഞാൻ ചേർന്നിടുമോ പരസുതനെ, എന്തോ ഞാൻ ചേർന്നിടുമോ പരസുതനെ, എന്തോ ഞാൻ ചേർന്നിടുമോ പരസുതനെ, എന്തോ ഞാൻ ചേർന്നിടുമോ. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഭവനത്തിൽ വെച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സമാപന ശുശ്രൂഷയിലേക്ക് നാം പ്രവേശിക്കുകയാണ്. സമയബന്ധിതമായിട്ട് തന്നെയാണ് ശുശ്രൂഷ മുന്നോട്ട് നീങ്ങുന്നത്. നമ്മൾ ക്രമീകരിച്ചതിലും 5-10 മിനിറ്റ് മുൻപോട്ട് പോയാൽ ദയവായിട്ട് നിങ്ങൾ ക്ഷമിക്കുക. വളരെ പ്രധാനപ്പെട്ട അനേക വ്യക്തികൾ ഇനിയും ഈ സദസ്സിലുണ്ട്. അവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സാഹചര്യങ്ങളെ നിങ്ങൾ മനസ്സിലാക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് ഈ ഭവനത്തിലെ പ്രധാന ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുവാൻ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ മധ്യത്തിലായിരിക്കുന്ന, ക്രിസ്തുവിൽ ഞാൻ ഏറെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന കർത്താവിൽ ആദരണീയനായ ദേവദാസൻ ബഹുമാനപ്പെട്ട ജി തോമസ് കുട്ടി അവരുകളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അദ്ദേഹം ഇന്ത്യ പെന്തിക്കോസ്ത് ദൈവസഭ നിലമേൽ സെൻട്രൽ പ്രസിഡൻ്റായിട്ട് ഇപ്പോൾ സേവനമനുഷ്ഠിക്കുന്നു. ഐ പി സി ശാലയും സഭയുടെ ശുശ്രൂഷകനായിട്ട് ദീർഘനാളുകൾ ഈ ദേശത്ത് ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ കർത്താവിൻ്റെ ദാസനെ ദൈവം അവസരങ്ങളെ ഒരുക്കി. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1999 മുതൽ 2006 വരെയുള്ള കാലഘട്ടങ്ങളിൽ ചെറുപ്പക്കല് കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിലായിരിക്കാൻ അവസരം ഒരുക്കി. ആ സമയത്താണ് പ്രിയ തങ്കച്ചാൻ്റെ വാത്സല്യ കുടുംബം വിശ്വാസ അനുഭവത്തിലേക്ക് കടന്നു വരുവാനിടയായി തീർന്നത്. ഈ കുടുംബവുമായിട്ട് ഇടപിരിയാത്ത ബന്ധം കർത്താവിൻ്റെ ദാസനുണ്ട്. മുഖവരയായിട്ട് ഞാൻ അധികമായിട്ടൊന്നും പറയുവാൻ താല്പര്യപ്പെടുന്നില്ല. ബഹുമാനപ്പെട്ട കർത്താവിൻ്റെ ദാസനെ തുടർന്നുള്ള ശുശ്രൂഷകൾക്കായിട്ട് സ്നേഹത്തോടുകൂടെ ക്ഷണിക്കുന്നു. കർത്താവിന് മുഖത്തും പ്രിയ തങ്കച്ചാൻ്റെ വേർപാടിൽ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഒരുമിച്ച് അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുവാനും ആശ്വാസമായി പ്രാർത്ഥിപ്പാൻ കർത്താവിനെ അവസരം നൽകി വ്യത്യസ്തുതിക്കുന്നു. വിശേഷാൽ പ്രിയമ്മാമ്മ,
പ്രിയ കുഞ്ഞുങ്ങൾ, ഒരു കുടുംബങ്ങൾ, കൊച്ചുമക്കൾ, സഹോദര കുടുംബങ്ങൾ, വിശേഷ പ്രിയ ഐസക് സാറ്, കർത്താവിനൊരുപാട് ദാസന്മാർ, ദൈവമക്കൾ, നമ്മുടെ ഈ പ്രസ്ഥാനത്തിൻ്റെ കേരള സ്റ്റേറ്റിന് ജോയിൻ്റ് സെക്രട്ടറി സേവനം അനുഷ്ഠിക്കുന്ന രഘുൻശാൻ, ദേശനിവാസി, പ്രത്യേകിച്ച് അയൽവാസികൾ, പ്രിയപ്പെട്ട പൊതുപ്രവർത്തകർ, എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം പറയുന്നു. കർത്താവിൻ്റെ വിലപ്പെട്ട ദാസം അർപ്പിച്ച പോലെ ഈ പ്രദേശത്ത് 99 ശുശ്രൂഷയ്ക്ക് കടന്നു വന്നു. ആ നിലയിലാണ് ഈ ഭവനത്തെ പരിചയപ്പെടുവാനും ചുറ്റുപാടുകൾ ദേശത്തെ പരിചയപ്പെടുവാനും ഇടയായി തീർന്നിട്ടുള്ളത്. ആ കാലഘട്ടങ്ങളിൽ കർത്താവ് പ്രാർത്ഥനയ്ക്ക് മറുപടിയായി നൽകിയ നന്മകളിൽ അല്ലെങ്കിൽ ദാനങ്ങളിൽ ഞങ്ങളുടെ ശുശ്രൂഷ കാലഘട്ടത്തിൽ ആദ്യമായി ദൈവകൃപയിൽ കടന്നു, ദൈവസഭയിൽ കടന്നു വന്ന കുടുംബമാണ് തൻശാൻ്റെ കുടുംബം. അതിനുശേഷം ദേശത്ത് ഒരു ആത്മീയ ചലനം തന്നെ ഉണ്ടായി. അനേക പ്രിയപ്പെട്ടവർ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കൃപയിൽ കടന്നു വന്നു എന്നുള്ളത് വളരെ പ്രാഗൽഭ്യത്തോടെ ഒപ്പിക്കാൻ കഴിയുന്ന വിഷയമാണ്. പ്രിയതങ്കച്ചാനെ കുറിച്ച് പ്രസ്താവിക്കുമ്പോൾ ഇവിടെ പലരും ഓർപ്പിച്ചതുപോലെ തൻ്റെ ഔദ്യോഗിക കൃത്യ നിർവഹണത്തോടുള്ള ബന്ധത്തിൽ ദീർഘവർഷങ്ങൾ രാജ്യത്തിൻ്റെ പ്രവൃത്തി ഒടുവിൽ ഒരു സബ് ഇൻസ്പെക്ടറായിട്ട് തന്നെ റിട്ടയർഡായി തൻ്റെ ഔദ്യോഗിക കൃത്യ നിർവഹണത്തോടുള്ള ബന്ധത്തിലാകാം താൻ വളരെ ഗൗരവമായി ഇടപെടുന്ന ഒരു ഗർജിക്കുന്ന സംഘം പോലെ ആയിരുന്നൊരു വ്യക്തിയാണ്. അത് ആ ഔദ്യോഗിക പദവിയുടെ ഒരു ഫീഡ്ബാക്കാണെന്ന് ഞാൻ പല പോലീസ് ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ഇടപെട്ടപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ ജോലിയിൽ കയറുമ്പോൾ വളരെ സൗമ്യതയുള്ള വിനയമുള്ള ആളാണ്, എന്നാൽ ഈ ഡ്യൂട്ടിക്ക് കയറിയാൽ കയറി ഗൗരവമായി പോകുമെന്ന് പലരുടെ അനുഭവങ്ങൾ എനിക്കുണ്ട്. അങ്ങനെയാകാം, പക്ഷേ ഞാനത് പറഞ്ഞത് താല്പര്യം അങ്ങനെയായിരുന്നെങ്കിലും ദൈവദാസന്മാരുടെ, പ്രിയ ജോയിച്ചാനൊക്കെ ഓർപ്പിച്ചല്ലോ, ആത്മീയ നേതാക്കന്മാരുടെ, പുരോഹിതന്മാരുടെ, ദൈവദാസന്മാരുടെ മുമ്പിൽ അദ്ദേഹം ഒരു കുഞ്ഞാട് തന്നെയായിരുന്നു, കുഞ്ഞാട് തന്നെയായിരുന്നു. ആത്മാർത്ഥമായി കർത്തൃദാസന്മാരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ഒക്കെ ചെയ്തിരുന്ന, ദൈവജനത്തെ, ദൈവത്തെ ഭയപ്പെട്ടിരുന്ന, അനുഗ്രഹിക്കപ്പെട്ട പിതാവാണ്. ഒരുപക്ഷേ സഭയോടുള്ള ബന്ധത്തിലോ കർത്തൃദാസന്മാരുടെ ബന്ധത്തിൽ അഭിപ്രായങ്ങൾ പറയും, പക്ഷെ ചിരിച്ചുകൊണ്ടേ തുടങ്ങൂ. നമ്മളത് അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ചിരിച്ചുകൊണ്ടേ അദ്ദേഹം അവസാനിപ്പിക്കുകയുള്ളൂ. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ചിരിച്ചുകൊണ്ട് തുടങ്ങും, അതേ ചിരിയോടെ മാത്രമേ നമ്മൾ ഒരുപക്ഷെ അംഗീകരിച്ചെന്ന് വരികയില്ല, പക്ഷെ അത് അങ്ങനെ അല്ലെന്ന് പറഞ്ഞാലും ചിരിച്ചുകൊണ്ടേ അവസാനിപ്പിക്കുകയുള്ളൂ. അങ്ങനെ തികഞ്ഞ അച്ചടക്കത്തോടും ദൈവകൃപയോടും സ്നേഹത്തോടും കൂടെ ജീവിച്ച ഒരു വ്യക്തിത്വത്തിനുടമയാണ് അദ്ദേഹം. തൻ്റെ ഒടുവിലത്തെ ദീർഘവർഷങ്ങൾ ദൈവത്തിൻ്റെ വചനപ്രകാരം കർത്താവിൻ്റെ കൽപ്പന ചട്ടങ്ങൾക്കും അനുസരിച്ച് ദൈവഭയത്തിൽ ജീവിച്ച് എന്നുള്ളത് നമുക്ക് വളരെ സമാധാനം നൽകുന്ന വസ്തുതയാണ്. 2 മുമ്പ് പ്രിയ അമ്മാമയോട് പറഞ്ഞു, എനിക്കിനി 2 കൂടെ ഉള്ളൂ എന്ന്. അമ്മാമ അതിനെ ഒരു നിസ്സാരമായി കാണുകയല്ല, ഗൗരവത്തെടുത്തെങ്കിലും അതേ പറയാൻ പാടുള്ളല്ലോ, ഇതാര് പറഞ്ഞു, എങ്ങനെ അറിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ആ നില അച്ചാനെ സമാധാനിപ്പിക്കുകയുണ്ടായി. ഹോസ്പിറ്റലിൽ കിടക്കുന്ന 2 മുമ്പ് പറയുകയുണ്ടായി, ഇനി ഞാൻ 2 കൂടെ കാണുകയുള്ളൂ എന്ന് പറയുകയുണ്ടായി. അങ്ങനെ തൻ്റെ ജീവിതത്തിൻ്റെ അവസാന നാളുകളെ മുന്നമേ കാണാൻ കഴിഞ്ഞ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഭക്തനായിരുന്നു ദൈവദാസൻ. തൻ്റെ പ്രാർത്ഥന ജീവിതത്തെക്കുറിച്ച് ഞാൻ ഇനി വിശദീകരിക്കേണ്ടതില്ലല്ലോ, പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ആവർത്തിക്കുന്നില്ല. ചുറ്റുപാടുള്ള ദേശനിവാസികളിൽ നിന്ന് അയൽപക്കകാലിൽ നിന്നൊക്കെ നല്ല സാക്ഷ്യങ്ങൾ കേൾപ്പനടയായി തീരുന്നത് എത്ര അനുഗ്രഹമാണ്, എത്ര സന്തോഷമാണ്. എന്നാൽ ഇങ്ങനെ ഈ പ്രിയപ്പെട്ടവൻ, ഇവിടെ പലരും ഓർപ്പിച്ച പോലെ സിംഹഗർജ്ജന പോലെ അല്ലെങ്കിൽ ഗൗരവത്തോടെ ആയിരുന്നു ആ പ്രിയപ്പെട്ടവൻ എങ്ങനെ ഒരു കുഞ്ഞാട് പോലെ ആയിരുന്ന എന്നതിൻ്റെ ചരിത്രം കൂടെ ഒരു ഒരു 2 ഞാൻ ഓർപ്പിക്കാം. പ്രിയ കുഞ്ഞോളമാമ മണ്ണൂര് ഒരു ബ്രദറൻ പശ്ചാത്തലത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവത്തിലാണ്. ആ കാലഘട്ടത്തിൽ ഒരു സഹോദരിമാർ, സഹോദരനൊക്കെ ഇവിടെ ഉണ്ടല്ലോ, സാറൊക്കെ ഉണ്ട്, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ബാല്യകാലം മുതൽ ബ്രദറൻ അനുഭവങ്ങൾ ദൈവത്തിൻ്റെ വചനം നന്നായി പഠിച്ച് നന്നായിട്ട് വചനം കൊണ്ട് ഹൃദയം നിറച്ച ഒരു അനുഗ്രഹിക്കപ്പെട്ട അമ്മാമയാണ്. എന്നാൽ വിവാഹ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ആ ഈ പശ്ചാത്തലത്തിൽ കടന്നു വന്നു. പക്ഷേ തൻ്റെ ഉള്ളിൽ വിതയ്ക്കപ്പെട്ട, അതെങ്കിൽ ഉള്ളിൽ കരുതി വെച്ച ആ വചനം, ആ വചനമെന്ന വെളിച്ചം, ആ നന്മ നഷ്ടമാക്കിയില്ല. നഷ്ടമാക്കാതെ അത് ഹൃദയത്തിൽ ഉൾക്കൊണ്ടിട്ട് അന്ന് മുതൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയും വചനം ഇങ്ങനെ ഭവനത്തിൽ എപ്പോഴും മക്കളോടും പ്രിയച്ചാനോട് സംസാരിക്കുകയും എന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, കത്തയക്കുമ്പോഴൊക്കെ 119 സങ്കീർത്തനമാണ് കൂടുതലും എഴുതുന്നത്, ഞാൻ എഴുതുന്നത് 119 സങ്കീർത്തനമാണ്. അതുപോലെ സദൃശ്യവാക്കുകളിലെ പല വാക്യങ്ങളുമാണ് കത്തിൽ കൂടുതലും എഴുതുന്നത്. അങ്ങനെ ഓരോ സന്ദർഭങ്ങളിലും വചനം പറഞ്ഞു കൊടുത്തും വചനം എഴുതിയും വചനം സംസാരിച്ചും ആ നിലയിൽ പ്രാർത്ഥിച്ചും ഒടുവിൽ താൻ എന്താഗ്രഹിച്ചോ, ആ കർത്തൃദാസി എന്താഗ്രഹിച്ചോ
നിന്റെ ഹൃദയത്തിൽ വയ്ക്കപ്പെട്ട വചനം സ്തോത്രം ഏത് നില ആയിത്തീരണമെന്ന് ആഗ്രഹിച്ചോ അതേ നിലയിൽ എത്തുവാൻ അതിൽ കൂടെ ഒരുപടി അതിൽ കൂടെ അതിൽ നിന്ന് അല്പം കൂടെ ഒരുപടി കൂടെ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ആത്മനിർദ്ദൈവത്തെ ആരാധിക്കുന്ന അന്യഭാഷയിൽ ദൈവത്തെ ആരാധിക്കുന്ന ഒരു ഭക്തനാക്കി തന്റെ ഭർത്താവിനെ തീർക്കുവാൻ തനിക്കിടയായി തീർന്നു. ഇന്ന് കേൾക്കുന്ന സഹോദരിമാരോടും അമ്മമാരോടും ആ ഈ കാര്യം ഞാൻ പറഞ്ഞത് കേട്ടോ. നിങ്ങളുടെ കുടുംബങ്ങളെ ഭർത്താക്കന്മാരെ ദൈവത്തിൽ നയിപ്പാൻ നിങ്ങൾക്കൊരു വലിയ കടപ്പാടുണ്ട്. ആഗ്രഹിച്ചാൽ നടക്കും. അതേത് നിലയുള്ള വ്യക്തിയാണെങ്കിലും ഈ തങ്കച്ചാനെ ഇഷ്ടോത്ര ഈ നിലയിൽ കൊണ്ടുവരാൻ കഴിഞ്ഞെങ്കിൽ ദൈവത്തിൽ കഴിയാത്ത കാര്യമുണ്ടോ? നിങ്ങൾ മനസ്സ് വെച്ചാൽ ദൈവത്തിന്റെ മഹത്വം അങ്ങനെ ഒരു അനുഗ്രഹിക്കപ്പെട്ട ബാക്ക്ഗ്രൗണ്ട് ഇതിന് പിന്നിലുണ്ട്. ആ ഭാഗവും ഞാൻ ഓർപ്പിച്ച് കർത്തദാസ് പ്രിയപ്പെട്ടവർ ഞങ്ങൾ ഉടമത്തോട് കാണിച്ചിട്ടുള്ള എല്ലാ വിഷയങ്ങളും നോവൽ ഓർപ്പിച്ച പോലെ വിശദീകരിപ്പാൻ സ്തോത്രം കഴിയുകയില്ല, ആ സമയമില്ലെന്നാൽ സ്തോത്രം എല്ലാം നല്ല ഓർമ്മകൾ ഉള്ളിലുണ്ട്. കൂടെ കൂടെ ഓർത്ത് ദൈവത്തിൽ സ്ഥിതിപ്പനടിയായി തീരുന്നുണ്ട്. കർത്താവ് സഹായിക്കട്ടെ. ഞാനും എനിക്ക് ചുമതലയുള്ള ഇന്ത്യ പന്തോക്കസഭ നെല്ലമേഖ സെൻട്രലിൽ കർത്തദാസുമാരുടെ നിയമക്കളും എൻ്റെ കുടുംബവും നിങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. നോവലിനൊക്കെ വളരെ പരിചയമുള്ള പോൾസൺ, അതേ ഇപ്പോൾ പോളണ്ടിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന പോൾസൺ, എൻ്റെ മാതാപിതാക്കളെല്ലാം നിങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. ആശ്വാസനെ പ്രാർത്ഥിക്കുന്നു. കർത്താവ് എല്ലാവരും ആശ്വസിപ്പിക്കും, സഹായിക്കും, ചുമരാകട്ടെ. തുടർന്ന് രണ്ട് മൂന്ന് ഭാഗങ്ങൾ ഇന്ന് വായിച്ച ചുരുക്കം ചില വാക്കുകൾ നമ്മുടെ ഭാവി പ്രത്യാശയെ ഓർമ്മപ്പെടുത്തുന്ന വാക്കുകൾ ഓർപ്പിച്ചതിൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. കർത്താവ് ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രാരംഭത്തിൽ ഞാൻ തന്നെ വായിച്ചുകൊള്ളാം. രണ്ട് കൊരിന്ത്യ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യമാണ്. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്ത് നല്ലതാകലും തീയതാകലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസന മുമ്പാകെ വെളിപ്പെടേണ്ടതാകും. 1 തെസ്സലോനിക്കേ ലേഖനം 4-ാം അധ്യായം 16 മുതൽ ഉള്ള വാക്യങ്ങൾ. കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറഞ്ഞു വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപ് ഉയർത്തു നിൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന അവരോട് ഒരുമിച്ച് ആകാശത്ത് കർത്താവിന് എതിരിരിപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ വലിയൊരു വെള്ളസിംഹാസനവും അതിൽ ഒരുത്തൻ ഇരിക്കുന്നതും കണ്ടു. അവന്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല. മരിച്ചവർ ആബാലവൃദ്ധം സിംഹാസനത്തിന് മുൻപിൽ നിൽക്കുന്നതും കണ്ടു. പുസ്തകങ്ങൾ തുറന്നു. ജീവന്റെ പുസ്തകം എന്നാ മറ്റൊരു പുസ്തകവും തുറന്നു. പുസ്തകങ്ങളിൽ എഴുതിയിരുന്നതിന് ഒത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്ക് അടുത്ത ന്യായവിധി ഉണ്ടായി. സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തികൾക്ക് അടുത്ത വിധിയുണ്ടായി. മരണത്തെയും പാതാളത്തെയും തീപ്പഴികളിൽ തള്ളിയിട്ടു. ഈ തീപ്പഴിക 2-ാമത്തെ മരണം ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പഴികളിൽ തള്ളിയിടും. ദൈവത്തിന് മഹത്വം. വളരെ പരിചയമുള്ള വേദഭാഗമാണ് സ്തോത്രം. എന്താണ് മരണം, മരണാനന്തര അനുഭവങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള ഭാഗങ്ങളെ വിശദീകരിക്കുന്ന വേദഭാഗങ്ങളാണ് ഇവിടെ വായ്പനടിയായിത്തരുന്നത്. ഞാൻ ലഭിച്ചിരിക്കുന്ന സമയത്തിനുള്ളിൽ കമ്പിവാചകത്തിൽ ചില കാര്യങ്ങൾ നമ്മുടെ ഭാവിയെക്കുറിച്ച്, മരണാനന്തര അനുഭവങ്ങളെക്കുറിച്ച്, നമ്മുടെ നാളുകളെക്കുറിച്ച് വേഗത്തിലുറപ്പിച്ച് വാക്കുകളെ അവസാനിപ്പിക്കാം എന്ന് കർത്താവിന് ശരണപ്പെടുകയാണ്. മരണം എന്താണ് അഥവാ എന്തിനാണ് സ്തോത്രം? മരണം നാം തിരുവെഴുത്തിൽ വായിക്കുന്നല്ലോ. ശലോമോൻ പറഞ്ഞത് നമുക്കറിയാം. സ്തോത്രം സഭാപ്രതിജ്ഞ പുസ്തകം 12-ാം അധ്യായം ഇങ്ങനെ വായിക്കുന്നു. പൊടി പണ്ട് ആയിരുന്ന പോലെ പൊടിയിലേക്കും ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിന്റെ അടുക്കലേക്കും കടന്നു പോകുന്നതാണ് മരണം. ശലോമോൻ ആദ്യകാലങ്ങളിൽ ഇത് അറിവില്ലായിരുന്നു കേട്ടോ. ശലോമോൻ ഒരിക്കൽ പറഞ്ഞു, 3-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട് സഭാപ്രതിജ്ഞ പുസ്തകത്തിൽ. ഞാൻ പറയുന്നു, ശലോമോൻ മൃഗങ്ങളുടെ ആത്മാവ് താഴേക്ക് പോകുന്നു, മനുഷ്യന്റെ ആത്മാവ് മുകളിലേക്ക് പോകുന്നു, ആർക്കറിയാമെന്നാണ്. ജ്ഞാനിയുടെ ജ്ഞാനി എന്ന് ലോകം സംബന്ധിച്ച യേശുക്രിസ്തു പോലും ശലോമോനെ പോലെ ജ്ഞാനിയ ഒരുവൻ ഭൂമിയിൽ ഉണ്ടായിട്ടില്ല, ഉണ്ടാകുകയുമില്ല എന്ന് സ്തോത്രം അരുളി ചെയ്ത സാക്ഷ്യം പറഞ്ഞ ശലോമോൻ തൻ്റെ അറിവിൻ്റെ അല്ലെങ്കിൽ തൻ്റെ ജീവിതത്തിലെ ആദ്യ നാളുകളിൽ യൗവനകാലങ്ങളിൽ തൻ പറഞ്ഞു, മൃഗങ്ങളുടെ ആത്മാവ് താഴോട്ട് പോകുന്നു, മനുഷ്യൻ്റെ ആത്മാവ് മേലോട്ട് പോകുന്നു, ആർക്കറിയാമെന്നാണ്. എന്നാൽ പിന്നെയും താൻ പഠിച്ച് 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 മുൻപോട്ട് വന്നപ്പോൾ തൻ്റെ ആ അഭിപ്രായം മാറി, തൻ്റെ അറിവ് മാറി, തൻ തികച്ചും സ്തോത്രം വ്യത്യസ്തനായി ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, പൊടി പണ്ടായിരുന്നതുപോലെ പൊടിയിലേക്കും ആത്മാവിനെ നൽകുക ദൈവത്തിൻ്റെ അടുക്കലേക്ക് തന്നെ പോകും. 12-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. അവിടെ എനിക്ക് നിങ്ങളോട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഒരു സ്തോത്രം, ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർപ്പിക്കാനുള്ളത്. നമ്മുടെ അറിവുകൾ, നമ്മുടെ ബാല്യകാലത്തോ യൗവനകാലത്തോ സ്തോത്രം ലഭിക്കുന്ന അറിവുകൾ അതാണ് ശരി എന്ന് പറഞ്ഞ് അതുപോലെ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കരുത്. നിങ്ങൾ വായിക്കണം, നിങ്ങൾ ചിന്തിക്കണം, നിങ്ങൾ പഠിക്കണം, വചനം പഠിക്കണം. അങ്ങനെ പഠിച്ച് പഠിച്ച് ലഭിക്കുന്ന അറിവനുസരിച്ച് നാമം ചിന്താഗതികളെ ധാരണകളെ മാറ്റി ശരിയായതിലേക്ക്, ഏറ്റവും ശരിയിലേക്ക്, ശരിയിൽ നിന്ന് അടുത്ത് ഏറ്റവും ശരിയിലേക്ക് നിങ്ങൾ തയ്യാറാകുന്നവനാണ് ബുദ്ധിമാൻ. ശലോമോൻ അങ്ങനെയാണ് കേട്ടോ ഒരു ജ്ഞാനിയായി മാറിയത്. ദൈവത്തിന് സ്തോത്രം. മരണം നമ്മുടെ ശരീരത്തിൽ ദൈവം നമുക്കറിയാമല്ലോ, ഏദൻ തോട്ടത്തിൽ മണ്ണുകൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കി സ്തോത്രം. അതിൽ ദൈവികാംശം അഥവാ ആത്മാവിനെ ഊതിക്കയറ്റി, ദൈവികാംശം മനുഷ്യന്റെ ഉള്ളിൽ ഊതിക്കയറിയത് കൊണ്ടാണ്
മനുഷ്യൻ ജീവനുള്ളവനായി മാറിയത്. എന്നാൽ ദൈവത്തിൽ സ്തോത്രം, ആ ദൈവിക അംശം അല്ലെങ്കിൽ ആത്മാവ് മനുഷ്യനെ വിട്ടുപോകുമ്പോൾ വീണ്ടും പൊടിയിലേക്ക് പോകുന്നത് മൃതാവസ്ഥയിലാകുന്നു, പൊടിയിലേക്ക് മണ്ണിലേക്ക് നമ്മൾ പോകപ്പെടുന്നു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ആത്മാവ് ദൈവത്തിൻ്റെ അടുക്കലേക്ക് പോകുന്നു, പൊടിയിലേക്ക് പോകുന്നതാണ് മരണമെന്ന് നാം ചിന്തിച്ചു. എന്താണ് മരണകാരണം? സ്തോത്രം, പാപമാണ് മരണകാരണമെന്ന് റോമാലേഖനത്തിൽ നിന്ന് വായിക്കുന്നു. സ്തോത്രം, അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ദൈവത്തിന് സ്തോത്രം. ഇനി മരിക്കുന്നവരെ കുറിച്ച് നാം പഠിച്ചാൽ രണ്ട് വിധത്തിലുണ്ട് എന്ന വചനം പറയുന്നു. സ്തോത്രം, നാം ഇവിടെ വായിച്ച ഒരു വാക്യത്തിൽ തെസലോനിക്കത്തിൽ ഇങ്ങനെ വായിച്ചല്ലോ, ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ക്രിസ്തുവിലുള്ള മരണമുണ്ട്. യോഹന്നാൻ സുവിശേഷം 12:48 യേശു ക്രിസ്തു തന്നെ പറഞ്ഞു, നിങ്ങൾ ഒരു കൂട്ടരോട് പറഞ്ഞതാണ്, നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ മരിക്കും. അപ്പോൾ പാപത്തിലുള്ള മരണമുണ്ട്, ക്രിസ്തുവിലുള്ള മരണമുണ്ട്, പാപത്തിലുള്ള മരണമുണ്ട്. ക്രിസ്തുവിൽ മരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അത് മാത്രം ഞാൻ ഉറപ്പിച്ച ആ ഭാഗം ഞാൻ അവസാനിപ്പിച്ച് വായിച്ച വേദഭാഗത്തിലേക്ക് വരാം. ക്രിസ്തുവിൽ മരിക്കണമെങ്കിൽ സ്തോത്രം, ക്രിസ്തുവിൽ നിന്ന് ജനിക്കണം. ക്രിസ്തുവിൽ ജനിക്കുക എന്ന് പറഞ്ഞാൽ റോമാലേഖനം 10:9 വായിക്കുന്നു, യേശുവിനെ കർത്താവെന്ന വായുകൊണ്ട് ഏറ്റുപറയുകയും ദൈവവിനെ മരിച്ചവരുടെ ഉയർത്തെഞ്ഞേൽപ്പിക്കുക ചെയ്തു എന്ന് വിശ്വസിച്ചാൽ നീ രക്ഷിക്കപ്പെടും. സ്തോത്രം, മർക്കോസ് സുവിശേഷം 16:16 ഇങ്ങനെ പറയുന്നു, സ്തോത്രം, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്ത് രക്ഷിക്കപ്പെടും. അങ്ങനെ യേശുവിനെ കർത്താവും രക്ഷതാവുമായി സ്വീകരിച്ച് ആത്മാവിന്റെ വീണ്ടും ജനനം പ്രാപിച്ച വ്യക്തിയുടെ പേര് ജീവവസ്തുത എഴുതപ്പെടുകയും ആ വ്യക്തി ആത്മീയമായി ജീവിക്കുകയും ചെയ്യും, അഥവാ ക്രിസ്തുവിലായി ചേരുകയും ചെയ്യും. ഇങ്ങനെ ക്രിസ്തുവിലായവർ മരിച്ചാൽ, ദൈവത്തിന് സ്തോത്രം, അതേ നാം വായിച്ച വാക്യങ്ങളിലേക്ക് മൂന്ന് വേദഭാഗങ്ങൾ വായിച്ചല്ലോ. ഞാൻ ഓരോ 2-3 മിനിറ്റ് വീതം എടുത്ത് ആ വേദഭാഗങ്ങളൊന്ന് കയറിയിറങ്ങി പെട്ടെന്ന് വാക്കുകൾ അവസാനിപ്പിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. ഞങ്ങളൊക്കെ സെമിനാരിയിൽ മറ്റും ദീർഘം മണിക്കൂറുകൾ പഠിപ്പിക്കുന്ന ഒരു വിഷയം, സ്തോത്രം, 15 മിനിറ്റ് കൊണ്ട് സംസാരിക്കണമെങ്കിൽ ഈ സ്പീഡിൽ വെക്കൂ എന്നുള്ളത് കൊണ്ടാണ് എല്ലാവരും ഒന്ന് എത്തുപറ്റി ഈ സമയത്തല്ലേ പറയാൻ പറ്റുമോ. സ്തോത്രം, ഒന്നെത്തി അവസാനിപ്പിക്കേണ്ടത് തന്നെയാണ്. ഞാൻ ആദ്യം വായിച്ച വേദഭാഗങ്ങളാണ്, അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്ത് നല്ലതാകലും തീയതാകലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസന ഭാഗം വെളിപ്പെടേണ്ടതാണ്. ദൈവത്തിന് സ്തോത്രം. ഇത് പൗലോസ് ലിഖിത തന്നെ കുറിച്ചുകൂടെ പറയുകയാണ്, അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്ത് നല്ലതാകലും തീയതാകലും അതിന് തക്കവണ്ണം പ്രാപിക്കുന്നത് നാം എല്ലാവരും. അവിടെ നാം എന്ന വാക്ക് പൗലോസിനെ കൂടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുകയാൽ സകലരും യേശു ക്രിസ്തുവിന്റെ ന്യായസുണ്ടാകെ മരണാനന്തരം നിൽക്കേണ്ടതാണ്. ദൈവത്തിന് സ്തോത്രം. ഇത് എപ്പോൾ സംഭവിക്കും എന്ന് നാം ചിലരുടെ എന്തിനാ അതോടെ പറഞ്ഞു ചോദിച്ചാൽ ചിലർക്ക് ഒരു ധാരണയുണ്ട്, അല്ല ഒരു വലിയ കൂട്ടത്തിനും ഭൂമിയിൽ ധാരണയുണ്ട്, മരിക്കുന്നതോടുകൂടി എല്ലാം കഴിഞ്ഞു, മരണാനന്തരം പിന്നെ എന്താ? സ്തോത്രം, ചത്ത തല തെക്കോ വടക്കോ എന്നൊക്കെ പണ്ട് ചോദിച്ചതിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അങ്ങനെയൊന്നല്ല പ്രിയ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, മരണമെന്നുള്ളത് ഒരു സ്തോത്രം ഒരു നിത്യതയുടെ ആരംഭം കുടിക്കുകയാണ്. അതിനുവേണ്ടിയുള്ള ഒരുക്കം മാത്രമാണ് ഭൂമിയിൽ നമ്മുടെ ജീവിതം എന്ന് മറന്നു പോകരുത്. ദൈവം നമുക്ക് 70, 80, 100 ആയുസ് ഭൂമിയിൽ തന്നാൽ നിത്യത എവിടെ എങ്ങനെ ചിലവഴിക്കണം എന്ന് തിരഞ്ഞെടുക്കാനുള്ള സമയമാണ്, തിരഞ്ഞെടുക്കാൻ ദൈവം തന്നിരിക്കുന്ന സമയമാണ്. ഈ പ്രിയ സംഘശാന്റെ ജീവിതത്തിൽ അത് തിരിച്ചറിഞ്ഞ് നിത്യത കർത്താവിനോട് ഒരുമിച്ച് ചിലവഴിക്കേണ്ടതിന് തിരഞ്ഞെടുപ്പാനുള്ള ഭാഗ്യമുണ്ടായി, തന്റെ കുടുംബത്തിനും തലമുറകൾക്കും ഭാഗ്യമുണ്ടായി. അതുകൊണ്ടാണ് അലമുറയില്ലാതെ, സ്തോത്രം, മറ്റു പദ്ധതികളൊന്നുമില്ലാതെ വളരെ സമാധാനത്തോടെ ബുദ്ധിയുള്ള ദുഃഖമുണ്ടെങ്കിലും പ്രത്യാശയോടെ ഇരിക്കുന്നതിന് കാരണം അവർക്കൊന്നറിയാം, ഞങ്ങളുടെ പ്രിയ സംഘശാന പ്രിയ പിതാവ് അതേ ഞങ്ങളെ വിട്ട് കടന്നുപോയെങ്കിലും കർത്താവിന്റെ അടുക്കിലേക്ക് വിശ്രമത്തിനായി പോയിരിക്കുകയാണ്. ഒരു ദിവസം കർത്താവ് തൻ ഗംഭീരനാഥത്തോടും പ്രധാന ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ച നിൽക്കുന്ന ആ ഉയർപ്പിന്റെ പൊൻപലടിയിൽ ആ കാഹളം മുഴങ്ങുമ്പോൾ ഞങ്ങളുടെ പ്രിയ തങ്കച്ചാനെ എവിടെ ഞങ്ങൾ കൊണ്ട് നടക്കുന്നുവോ അവിടെയൊക്കെ വിശ്രമത്തിനായി പോയിരിക്കുന്ന ആത്മാവ് മടങ്ങി വന്ന് ആ ശരീരത്തിന്റെ ധൂളികൾ എവിടെ ശേഷിച്ചിരിക്കുന്നു അവിടെ ഇറങ്ങി വന്ന് പ്രവേശിച്ച് ജീവനുള്ള ശരീരമാക്കി, തേജസ്സുള്ള ശരീരമാക്കി യേശു ക്രിസ്തു ഉയർത്തെഴുന്നേൽപ്പ്. ഏത് ശരീരം ലഭിച്ചോ അതേ ശരീരം പ്രാപിച്ച് ഈ സമാന കർത്താവിന്റെ അടുക്കലേക്ക് സ്തോത്രം പറന്നുയരുമെന്നുള്ള പ്രത്യാശ പ്രിയപ്പെട്ടവർക്ക് ഉള്ളത് കൊണ്ടാണ് ഈ സമാധാനത്തോടും പ്രത്യാശയോടും ഈ സ്തുതി സ്തോത്രങ്ങൾ പറഞ്ഞുകൊണ്ടും ഇരിക്കുന്നത് എന്ന് മറന്നു പോകരുത്. അപ്പോൾ ഞാൻ മടങ്ങി വരട്ടെ. എപ്പോൾ സംഭവിക്കും സ്തോത്രം? കർത്താവിന്റെ ന്യായസുണ്ടാകെ നാം നിൽക്കേണ്ട എപ്പോഴാണ്? നാം രണ്ടാമതായി വായിച്ച തെസലോനിക്കയിൽ ഇപ്പോൾ ഉദ്ധരിച്ച വാക്യമാണ്, കർത്താവിന്റെ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ച മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവിച്ചിരിക്കുന്ന നാം സ്തോത്രം രൂപാന്തരപ്പെട്ട് കർത്താവിനെ എതിരെപ്പാൻ മേഘങ്ങൾ എടുക്കപ്പെടും. അതായത് താമസമിന നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് മധ്യാകാശത്തിൽ തന്റെ ദൂതന്മാരുമായി വരും. ദൂതന്മാർ സ്തോത്രം ലോകമെമ്പാടും മുഴങ്ങുന്ന കാഹളം മുഴങ്ങും. ആ കാഹളം മുഴങ്ങുമ്പോൾ
ദൈവത്തിന് സ്തോത്രം. ആ കാഹളധ്വനി പ്രിയതങ്കച്ചാനായിരിക്കുന്നിടത്തേക്ക് മുഴങ്ങും. അവിടുന്ന് പ്രിയപ്പെട്ടവൻ സ്തോത്രം രൂപാന്തരപ്പെട്ട് ഈ താഴ്ചയുള്ള ശരീരം മാറി തേജസ്സുള്ള ശരീരം പ്രാപിക്കും. ഈ മർത്യമായ ശരീരം മാറി മരണമില്ലാത്തൊരു ശരീരം പ്രാപിക്കും. ഈ സ്തോത്രം അതേ ജീർണിക്കുന്ന ശരീരം മാറി ഒരിക്കലും ജീർണിക്കാത്തൊരു ശരീരം പ്രാപിക്കും. ഈ ഭൗതിക ശരീരം മാറി സ്വർഗീയ ശരീരം പ്രാപിച്ചുകൊണ്ട് ആ കലറിൽ നിന്ന് പ്രിയപ്പെട്ടവൻ ഉയർത്തെഴുന്നേറ്റ് വരും. അങ്ങനെ വിശുദ്ധൻ അതേ ക്രിസ്തുവിൽ മരിച്ച സകല വിശുദ്ധന്മാരും ഉയർത്തെഴുന്നേൽക്കും. ജീവിച്ചിരിക്കുന്ന വിശുദ്ധന്മാർ പെട്ടെന്ന് രൂപാന്തരം പ്രാപിക്കും. ഇതുപോലെ ഏതെങ്കിലും ഒരു ശുശ്രൂഷയിൽ ഒരു കാര്യത്തിൽ നമ്മൾ ഇരിക്കുകയായിരിക്കാം. എന്നാൽ കർത്താവിന് കാഹളം മുഴുകുകയാണെങ്കിൽ നമ്മുടെ വസ്ത്രങ്ങളെല്ലാം ഇവിടെ വീണു. നാം മാത്രം ഇവിടെയില്ല, രൂപാന്തരപ്പെട്ട് തേജസ്കരമായ ശരീരം പ്രാപിച്ച് ഇരു കൂട്ടരും കൂടെ മധ്യാകാശത്തിൽ കർത്താവിൻ്റെ അടുക്കൽ ചെല്ലും. അവിടെ മധ്യാകാശത്തിൽ വെച്ച് കർത്താവ് തൻ്റെ സഭയ്ക്ക് കരം കൊടുത്ത് സ്വീകരിക്കും. സ്വീകരിച്ച ശേഷം സ്വർഗത്തിലേക്ക് സഭയുമായി കർത്താവ് പോകുന്നതാണ്. ചിലരുടെ ധാരണ സ്തോത്രം മധ്യാകാശത്തിൽ മണിപ്പന്തൽ കിട്ടുമെന്നും അവിടെ വെച്ചാണ് വിവാഹ മഹോത്സവം നടക്കുന്നതൊക്കെയാണ് പാട്ടും ധാരണയൊക്കെ. ഒരിക്കലും അങ്ങനെയല്ല. മധ്യാകാശത്തിൽ വെച്ച് കർത്താവ് സഭയെ സ്വീകരിച്ച ശേഷം സ്വർഗത്തിലേക്ക് അറിയാൻ പോകുന്നതാണ്. സ്വർഗത്തിൽ ഏകദേശം 7 വർഷം എന്നേ നമുക്കിപ്പോൾ പറയാൻ പറ്റുകയുള്ളൂ. കുറഞ്ഞത് 7 വർഷം സഭയും കർത്താവ് ഒരുമിച്ചുണ്ടായിരിക്കും. ആ സന്ദർഭത്തിലാണ് ആദ്യം നാം വായിച്ച കർത്താവിൻ്റെ സിംഹാസനം ന്യായസ്ഥാനത്തിൽ നിന്ന് നമ്മെ ഓരോരുത്തരെയും അടുക്കൽ വിളിച്ച് ന്യായം വിധിക്കുന്നത്, ന്യായം വിസ്തരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്ന നല്ലതാകലും തീയതാകലും അതിന് തക്കവണ്ണം അവിടെ വെച്ച് പ്രതിഫലം വിഭാഗിക്കുമ്പോൾ പ്രിയതങ്കച്ചാനും ഒരു വലിയ പ്രതിഫലം ഇവിടെ ഉണ്ട്. ദൈവദാസന്മാരെ സ്നേഹിച്ചതിന്, ദൈവത്തെ സ്നേഹിച്ചതിന്, സുവിശേഷം പറഞ്ഞതിന്, കർത്താവിന് വേലക്കുണ്ടി കൊടുത്തതിന്, ദൈവത്തിന് സ്തോത്രം. ഒരു വലിയ പ്രതിഫലം അവിടെ വിഭാഗിക്കപ്പെടും. അത് ഏറ്റുവാങ്ങാൻ ആ പ്രിയപ്പെട്ടവൻ എഴുന്നേറ്റ് വരും. സ്തോത്രം. 3 ന്യായവിധികളാണ് മനുഷ്യനോടുള്ള മധ്യത്തിൽ ഇനി സംഭവിക്കാനുള്ളതെന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നു. 1 വിശുദ്ധന്മാരുടെ ന്യായവിധി, അതാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പ്രസ്താവിച്ച ന്യായവിധി. 2 ജാതികളുടെ ന്യായവിധി. 3 അന്ത്യന്യായവിധി. ജാതികളുടെ ന്യായവിധി എന്ന് പറഞ്ഞാൽ സ്തോത്രം കർത്താവ് അത് 7 വർഷം കഴിഞ്ഞ് സഭയായി ഭൂമിയിലേക്ക് വന്ന് 1000 വർഷത്തേക്ക് ഭൂമിയുടെ ഭരണം ഏറ്റെടുക്കും. ആ സന്ദർഭത്തിൽ യെരുശലേമിൽ തൻ്റെ സിംഹാസനം വെച്ച ശേഷം സ്തോത്രം അന്ന് ജീവിച്ചിരിക്കുന്ന ജാതികളെ അന്ന് സ്തോത്രം കർത്താവ് ഭൂമിയിൽ ഭരണം ഏറ്റെടുക്കുമ്പോൾ യഹൂദജാതി ഇന്നത്തെ പോലെ ഉണ്ടായിരിക്കും. പുതിയ നിയമ സഭ ഒഴിച്ച് ബാക്കി എല്ലാവരും അന്ന് ഉണ്ടായിരിക്കുന്നതാണ്. അവരെ ഒരിടയിൽ തന്നെ ആടുകളെ ചെമ്മരിയാടുകളും കോലാടുകളും വളത്തുമിടുത്തുമായി വേർതിരിക്കുന്ന പോലെ രണ്ടായി വേദനിച്ച് വലത്തുള്ളവരെ എൻ്റെ പിതാവിനാണ് അനുഗ്രഹിക്കപ്പെട്ടവരെ ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്ക് വേണ്ടിയിരിക്കുന്ന ഒരുക്കിയിരിക്കുന്ന സന്തോഷ പ്രവേശിച്ചുകൊള്ളിയെന്ന് പറഞ്ഞ് 1000 ആണ്ട് വാഴ്ചയിൽ ശാപം മാറിയ ഇന്നത്തെ പ്രശ്നങ്ങളില്ലാത്ത പിശാചില്ലാത്ത പാപമില്ലാത്ത മനോഹരമായ ഭൂമിയിൽ 1000 വർഷം ഭരിപ്പാൻ അത് ജീവിച്ചിരിപ്പാൻ അവരെ അനുഭവിക്കുന്നതാണ്. എന്നാൽ ഇടത്തുള്ളവരെ ശപിച്ച് ശപിക്കപ്പെട്ടവരെ പിശാചിനും അനുകൂട്ടർക്കും ഒരുങ്ങിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുന്നു പറഞ്ഞ് അന്ന് തന്നെ അവരെ നരകത്തിൽ തള്ളിയിടുന്നതാണ് അതത്രയും ജാതിയുടെ ന്യായവിധി. അതിൻ്റെ കാരണമൊന്നും ഞാൻ വിശദീകരിക്കേണ്ട, പക്ഷേ സമയമില്ല, അടുത്ത ഭാഗത്ത് പ്രവേശിക്കട്ടെ. 3 ന്യായവിധി അന്ത്യന്യായവിധിയാണ്. ആ വിഷയമാണ് നാം സ്തോത്രം വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 11 മുതൽ 15 വരെ വാക്യങ്ങൾ വായ്പനിടയായിത്തരുന്നത്. അതായത് 1000 ആണ്ട് വാഴ്ചയും കഴിഞ്ഞ ശേഷം കർത്താവ് സ്തോത്രം തൻ്റെ സഭയെ വിശുദ്ധന്മാരെ അന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന യഹൂദന്മാർ ആയതുപോലെ സ്തോത്രം യേശുവിൻ്റെ യഹൂദന്മാർ പറഞ്ഞ സുവിശേഷം കണ്ട് രക്ഷിക്കപ്പെട്ട ജാതികൾ സകലരും സ്തോത്രം തേജ ദൂതതുല്യരായി സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നതാണ്. അന്ന് കർത്താവ് അന്തരീക്ഷത്തിൽ സിംഹാസനം വെച്ച് ഭൂമിയിൽ പാപികളായി ജനിച്ച് പാപത്തിന് പരിഹാരം വരുത്താതെ പാപികളായി മരിച്ച സകലരെ ഉയർത്തെഴുന്നേൽപ്പിച്ച് കർത്താവിൻ്റെ സ്നേഹം കൊണ്ടുവരുന്നതാണ്. ഇതെല്ലാം ബൈബിളിലെ വാക്യൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നത്. ഇതോടെ പറഞ്ഞു പോകാൻ സമയമില്ലാത്തത് കൊണ്ടാണ് നാം യോഹന്നാൻ സുവിശേഷം വായിക്കുന്നുള്ള ഇതെങ്കിൽ ആശ്ചര്യപ്പെടരുത്. കല്ലറുകളിൽ ഉള്ളവരെല്ലാവരും മനുഷ്യപുത്രന്റെ ശബ്ദം നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുദ്ധാനം ചെയ്ത നാഴിക വരുന്നു. എത്ര വാക്യങ്ങൾ വേണമെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ തരാം. അങ്ങനെ അന്ന് സ്തോത്രം ഈ ഭൂമിയിൽ പാപത്തിന് പരിഹാരം വരുത്താതെ മരിച്ചടക്കപ്പെട്ട സകലരും ഉയർത്തെഴുന്നേറ്റ് യേശു ക്രിസ്തുവിന്റെ സിംഹാസനം മുമ്പിൽ വന്ന ശേഷം അവിടെ 5 പുസ്തകങ്ങൾ തുറക്കുമെന്ന്, ജീവന്റെ പുസ്തകം, 2 ഓർമ്മയുടെ പുസ്തകം, 3 സ്തോത്രം നിയമപുസ്തകം, 4 മനസ്സാക്ഷിയാകുന്ന പുസ്തകം, 5 പ്രകൃതിയാകുന്ന പുസ്തകം. 5 പുസ്തകങ്ങൾ തുറന്നിട്ട് ആദ്യത്തെ പുസ്തകത്തിൽ ജീവന്റെ പുസ്തകത്തിൽ പേരുണ്ടോ? സ്തോത്രം ഇല്ല എന്ന് കണ്ടാൽ ആ വ്യക്തിയെ നിശ്ചയമായിട്ടും സ്തോത്രം നിത്യ നരകത്തിലേക്ക് തള്ളുന്നതാണ്. 15-ാം വാക്യം നിങ്ങൾ വായിച്ച് അവസാനിപ്പിച്ചല്ലോ. സ്തോത്രം അതെ, ജീവ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പയിൽ തള്ളിയിടും. ദൈവത്തിന് സ്വതത്രേ അന്ത്യന്യായവിധി. ദൈവത്തിന് സ്തോത്രം. എന്നാൽ നമ്മുടെ പ്രിയപ്പെട്ട ജീവിതത്തിൽ കൃപയാൽ കർത്താവിനെ രക്ഷാവും കർത്താവുമായി സ്വീകരിച്ച് ജീവസ്വത്തിൽ പേരുള്ളവനായി തീരാൻ ഇടയായിത്തീരുന്നത് കൊണ്ട് ഭാഗ്യശാലിയാണ്. അതുകൊണ്ട് കർത്താവിനെ ഒരുമിച്ചുള്ള നിത്യതയ്ക്കായി ദൈവശ്രമത്തിനെ കടന്നുപോയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. 1000 ആണ്ട് വാഴ്ചയിൽ താൻ ഭൂമിയിൽ ഇതേ സ്തോത്രം ദൂതതുല്യായി വന്ന് ഭൂമിയിൽ കർത്താവിനെ ഒരുമിച്ച് ഭരണം നടത്തും. അതിനുശേഷം 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷം കർത്താവ് ഒരുക്കുന്ന പുതിയൊരു ശിലയം എന്ന ആ മനോഹരമായ വിശുദ്ധ നഗരത്തിൽ കുഞ്ഞാടാകുന്ന കർത്താവിനോടുകൂടെ കാന്തിയായി നാം എല്ലാവരും കാണുമ്പോൾ പ്രിയപ്പെട്ടവന് വന്ന് കാണും. ആ മനോഹരമായ സ്തോത്രം, ആ നിത്യത എവിടെയാണ് വാസ്തവത്തിൽ ആരംഭിക്കുന്നത്? യഥാർത്ഥ നിത്യത എവിടെയാണ് ആരംഭിക്കുന്നത്? ആ പുതിയൊരു ശിലയം എന്ന വിശുദ്ധ നഗരത്തിനായി പ്രിയപ്പെട്ടവൻ
എഴുക്കപ്പെട്ടല്ലോ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അവിടെ നമുക്ക് പ്രിയപ്പെട്ടവനെ കാണാം, അതിനുമുമ്പേ കർത്താവിനെ വരവിൽ കാണാം. ഈ പ്രത്യാശിത വാക്കുകൾ പറഞ്ഞുകൊണ്ട് നിർദ്ദേശ സമയം അവസാനിച്ചു എന്നുള്ളതുകൊണ്ട് ഇവിടെ ഞാൻ പുഷ്ടപ്പെടുകയാണ്. ഞാൻ പറഞ്ഞ അല്ലെങ്കിൽ ശുശ്രൂഷ എങ്ങുമെത്തിയില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇതുവരെയും ഈ പ്രത്യാശ വേണ്ടവത്തില്ലാത്തവരായി ആരെങ്കിലും ഞങ്ങളെ ശ്രദ്ധിക്കുന്നെങ്കിൽ ഓർക്കൂ, ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് വ്യത്യസ്തമായി ഒന്നും ഞാൻ ഇടയ്ക്ക് പറഞ്ഞ പോലെ അഞ്ച് പുസ്തകം തുടങ്ങുമെന്ന്. ഒന്ന് ജീവപുസ്തകം, ആത്മീയ ജീവൻ പ്രാപിച്ച രക്ഷിക്കപ്പെട്ടവരുടെ പേരെഴുതുന്ന പുസ്തകമാണ്. രണ്ട്, ഓർമ്മയുടെ പുസ്തകം, നമ്മുടെ പ്രവൃത്തികൾ മുഴുവൻ എഴുതി വെക്കുന്ന പുസ്തകമാണ്. ചില ചിന്തിക്കുന്ന ആരും അറിഞ്ഞാൽ ആരും കണ്ടില്ലെങ്കിൽ പിന്നെ കുഴപ്പമില്ലെന്ന, സകലതും 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 ആ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. നന്മ ചെയ്ത എഴുതും, തീയത ചെയ്ത എഴുതി വെച്ചിട്ടുണ്ട്. ആ പുസ്തകം ഒന്ന് തുറക്കപ്പെടുന്നതാണ്. മൂന്നാമത്തെ പുസ്തകം നിയമപുസ്തകമാണ്. നിയമപുസ്തകം എന്ന് പറഞ്ഞാൽ ന്യായ പ്രമാണം. ഈ വചനം, ഈ വചനം തുറന്ന് വെച്ചായിരിക്കും നമ്മെ ന്യായം വിധിക്കുന്നത്. എന്തിനാ? ഈ വചനത്തിൽ നിങ്ങളുടെ വീട്ടിൽ രണ്ടും മൂന്നും നാലും അഞ്ചും ബൈബിൾ ഉണ്ടായിരുന്നിട്ടും ഇതിൽ പറഞ്ഞതൊക്കെ നിങ്ങൾ അനുസരിച്ചോ 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 എന്ന് ചോദിച്ചുകൊണ്ട് ഈ പുസ്തകം നിവർത്തി വെച്ച് ന്യായം ദിവസമുണ്ട്. ആ ന്യായവിധി കർത്താവെ ഞാൻ അനുസരിച്ച് പറയാൻ പ്രാഗ്യമുള്ളവരായി തീരുന്നതിനായി കർത്താവിനെ യേശു അതേ കർത്താവ് രക്ഷതാമയെ സ്വീകരിച്ച് അവൻ്റെ കൽപ്പങ്ങൾ അനുസരിച്ച് വിശുദ്ധ ദൈവം നയിപ്പാൻ കർത്താവ് എവിടെയാക്കട്ടെ. പ്രിയ ജോയിച്ച നേരത്തെ ഓർപ്പിച്ച പോലെ ഇന്ന് പ്രിയ തങ്കച്ചാനാണെങ്കിൽ നാളെ അടുത്ത ദിവസം നാം ആരാണ് നമുക്ക് അറിയത്തില്ല. എന്നാൽ സ്തോത്രം നമ്മുടെ കർത്താവിൻ്റെ വരവിനേട് ഒരുങ്ങാം, ദൈവരാജ്യത്തിനുവേണ്ടി ഒരുങ്ങാം. ഈ ശുശ്രൂഷ നിഴിയാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. നമ്മുടെ കർത്താവ് മടങ്ങി വരാറായി. ശോഭയേറിയ ഒരു തുറമുഖ കൂടെയുണ്ട്. ആ തുറമുഖത്ത് കർത്താവ് വരുമ്പോൾ പ്രിയപ്പെട്ടവനെ സമാധാനം ഉയർത്തുന്നതിന്റെ കർത്താവിന്റെ അടുക്കൽ വരും. ആ പ്രത്യാശ നമ്മൾ നിറയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ശോഭയേറുമൂർന്നാടുണ്ട് കാണാമേ വിശ്വാസത്തോക്കി വേദന ചേർന്നിടും ഭംഗിയേറിയാശയുള്ളവരെല്ലാം കരങ്ങൾ ഉയർത്തി പാടിയാട്ട്. വേദന തീരത്ത് വളരെ പ്രത്യാശ നൽകുന്ന, നമ്മുടെ മനസ്സിന് ധൈര്യം നൽകുന്ന, കർത്താവിൻ്റെ വീണ്ടും വരവിനെ ഓർമ്മിപ്പിക്കുന്ന, നിത്യതയിലേക്ക് നമ്മളെ ഒരുക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം ഇന്ന് പകൽക്കാലം നൽകി തന്ന ബഹുമാനപ്പെട്ട കർത്താവിൻ്റെ ദാസനോട് ഭവനത്തിൻ്റെ പേരിൽ പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. നമ്മൾ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുമ്പോൾ മരണനിശ്ചയമാണെന്നും നിത്യതയ്ക്കായി നമ്മൾ ഒരുക്കപ്പെടണമെന്നുള്ള ആ സ്വർഗീയ പ്രത്യാശ നമ്മുടെ ഹൃദയത്തിൽ ഭരിക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ. പ്രാർത്ഥിച്ച ആശീർവാദം പറഞ്ഞ് ഭവനത്തിലെ ശുശ്രൂഷ അവസാനിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. എന്നാൽ അതിന് മുൻപ് പല പ്രിയപ്പെട്ടവരും കണ്ടോളൻസസ് അറിയിച്ചിട്ടുണ്ട്. അവരുടെ പേരുകൾ പ്രസ്താവിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നു. പാസ്റ്റർ ബാബു ചെറിയാൻ ഐ പി സി പിറവം സെൻട്രൽ മിനിസ്റ്റർ ആയിരിക്കുന്ന കർത്താവിൻ്റെ വിലയേറിയ ദാസൻ അനുശോചനം അറിയിച്ചിട്ടുണ്ട്. പാസ്റ്റർ ദാനിയൽ കൊന്ന നിൽക്കുന്നതിൽ ഐ പി സി കേരള സ്റ്റേറ്റ് ജോയിൻറ്റ് സെക്രട്ടറി ആയിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ അനുശോചനം അറിയിച്ചിട്ടുണ്ട്. ഇവാഞ്ചലിസ്റ്റ് ജോർജ് തോമസ് പി ഐ പി മുൻ സ്റ്റേറ്റ് ജോയിൻറ്റ് സെക്രട്ടറി. ബ്രദർ ജസ്റ്റിൻ നെടുവേലി പി ഐ പി മുൻ കേരള സ്റ്റേറ്റ് ട്രഷറായിരിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാർ ഇവിടെ വന്നിട്ടുണ്ട്. സമയത്തിൻ്റെ പരിമിതി കൊണ്ടാണ് ഒറ്റ വാക്കിൽ അനുശോചനം അറിയിക്കുന്നത്. കർത്താവിൻ്റെ സന്നിധിയിൽ ചേർക്കപ്പെട്ട പ്രിയ തങ്കച്ചായൻ്റെ ബന്ധുക്കൾ റിലേറ്റീവ്സ് പല സ്ഥലങ്ങളിലുണ്ട്. അവിടെ നിന്ന് അനുശോചനം അറിയിച്ചിട്ടുണ്ട്. അനീഷ് രാജൻ യു എസ് എയിൽ നിന്ന് അനുശോചനം അറിയിച്ചിട്ടുണ്ട്. പ്രിയ തങ്കച്ചായൻ്റെ സഹോദരൻ്റെ മകനാണ്. അതുപോലെ സാഷ രാജൻ യു എസ് എ പ്രിയ തങ്കച്ചാൻ്റെ സഹോദര പുത്രിയാണ്. അതുപോലെ ഷിബു തങ്കച്ചൻ യു എ ഇ തങ്കച്ചായൻ്റെ സഹോദരിയുടെ മകനാണ്. അതുപോലെ ബ്രദർ ഷിബു കെ ആഫ്രിക്ക, ബ്രദർ ഷിബിൻ കെ യു എ ഇ അത് കുഞ്ഞോളം മാമയുടെ സഹോദരി പുത്രന്മാരാണ്.
സഹോദരപുത്രന്മാരാണ്. അതുപോലെ തന്നെ ബിനു സൗദിയിൽ നിന്ന് അറിയിച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടുത്തെ മമ്മിയുടെ സഹോദരൻ്റെ മകനാണ്. അങ്ങനെ ധാരാളം കണ്ടോളൻസുകൾ ലഭിച്ചിട്ടുണ്ട്. കർത്താവ് കുടുംബത്തെ ആശ്വസിപ്പിക്കട്ടെ. വളരെ പ്രത്യാശ നിർഭരമായ ഒരു യാത്രയേപ്പോൾ നമ്മുടെ വാത്സല്യ പിതാവിന് കർത്താവ് ഒരുക്കിയതോർത്ത് നമ്മുടെ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് മഹത്വം അർപ്പിച്ചാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മൾ ക്രമീകരിക്കപ്പെട്ട സമയത്ത് തന്നെയാണ് ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ബഹുമാനപ്പെട്ട കർത്താവിൻ്റെ ദാസൻ സമയത്തെ മാനിച്ച് വളരെ ചുരുക്കമായിട്ടാണ് സന്ദേശം നൽകിയെങ്കിലും വളരെ അനുഗ്രഹിക്കപ്പെട്ട പ്രത്യാശ നൽകുന്ന സന്ദേശം നൽകിയതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവസാന്നിധ്യം പകർന്ന് ശുശ്രൂഷ ഇത്രത്തോളം ദൈവം അനുഗ്രഹമാക്കിയല്ലോ. ഈ ശുശ്രൂഷയിൽ വന്ന് സംബന്ധിച്ച എല്ലാവരോടും കർത്താവിൻ്റെ നാമത്തിൽ ഹൃദയം പറഞ്ഞ നന്ദിയെ ഞാൻ അറിയിക്കുകയാണ്. നമുക്ക് ഈ സമയത്ത് എല്ലാവർക്കും കർത്താവിൻ്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കുകയും ഒരു പ്രത്യാശ ഗാനത്തിൻ്റെ അടികൾ പാടുകയും അതിനെ തുടർന്ന് ഇന്ത്യ പെന്തിക്കോ ദൈവസഭ വേങ്ങൂർ സെൻ്ററിൻ്റെ സെക്രട്ടറി ആയിരിക്കുന്ന കർത്താവിൻ്റെ ബഹുമാനദാസൻ പാസ്റ്റർ ജിനു ജോൺ അവറുകൾ വളരെ ചുരുക്കമായി പ്രാർത്ഥിക്കുകയും ബഹുമാനപ്പെട്ട ജി തോമസ് കുട്ടി അവറുകൾ ആശീർവാദം പറഞ്ഞ് ഭവനത്തിലെ ശുശ്രൂഷ പര്യവസാനിക്കുകയും ചെയ്യും. എല്ലാവരും ദൈവസന്നിധി എഴുന്നേറ്റാട്ട്. പ്രത്യാശയോടെ നമുക്ക് പാടാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ കർത്താവേ, ഈ ധന്യനിമിഷത്തിനായി ഒരിക്കൽ കൂടി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, പ്രിയ വാത്സല്യ ആമെ പിതാവിൻ്റെ ആമെ അതേ അവസാന യാത്രയ്പിനോടുള്ള ബന്ധത്തിൽ നടന്ന ശുശ്രൂഷ ഇത്രത്തോളം ഇവിടെ വെച്ച് നടപ്പാൻ സർവശക്തനായ ദൈവം അനുഗ്രഹിച്ചതിനായി സ്തോത്രം. അതിന് ദൈവമായ കർത്താവിൻ്റെ സാന്നിധ്യം കൂടെ ഉണ്ടായിരുന്നതിനായി സ്തോത്രം. ഈ മീറ്റിംഗിൻ്റെ അധ്യക്ഷനായിരുന്ന ദേവദാസന്മാർ, ആമെ ദേവദാസൻ മറ്റ് അനുശോചനങ്ങൾ അറിയിച്ച ദേവദാസന്മാർ, ആമെ അതേ അവസാനമായി ദൈവത്തിൻ്റെ വചനം ആധികാരികമായി സംസാരിച്ച ദേവദാസൻ, എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ദുഃഖത്തിലായിരിക്കുന്ന പ്രിയമാമ, പ്രിയ കുഞ്ഞുങ്ങൾ, കൊച്ചുമക്കൾ, അവരെല്ലാവരെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഒരിക്കൽ കൂടി ഏൽപ്പിച്ചെന്ന് പ്രാർത്ഥിക്കുന്നല്ലോ. ഇത്രത്തോളം സർവശക്തനായ ദൈവത്തിൻ്റെ സാന്നിധ്യം ഞങ്ങൾ അനുഭവിപ്പാനിടയായല്ലോ. ദൈവമേ, തുടർന്ന് ഞങ്ങൾ സെമിത്തേരിയിലേക്ക് കടന്നു പോകുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടെ ഇരിക്കണമേ. വഴിയാത്രയിൽ ദൈവത്തിൻ്റെ കൃപ കൂടെ ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നല്ലോ. അവിടെ ശുശ്രൂഷിക്കുന്ന നേതൃത്വം കൊടുക്കുന്ന ദൈവദാസനെ കർത്താവ് കരങ്ങളെടുക്കണമേ. അവിടുത്തെ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നടക്കുവാണ്. സ്വർഗത്തിലെ ദൈവം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം സഹായിച്ച ദൈവത്തിന് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. ആമേ, ഞങ്ങൾ ആമേ മഹത്വം കരയേറ്റുന്നു. ആമേ, ദൈവത്തിൻ്റെ കൃപയ്ക്കായി ഞങ്ങൾ ആമേ ഒരിക്കൽ കൂടി ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സകല മാനവും മഹത്വം അപ്പച്ചനടുത്താണ്. അടിയങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന അരുപരക്ഷകന്റെ പൊന്നു നാമത്തിൽ അപേക്ഷിക്കുന്നു. ധതോ നീ കൽക്കുമാറാണമേ.
നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും നമ്മെ ആശ്വസിപ്പിച്ച് വഴി നടന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയെ കാവലും നാം ഏവരോടും ഓർത്ത് പ്രാർത്ഥിച്ചെല്ലാ വിഷയങ്ങളോടും വിശേഷാൽ പ്രിയപ്പെട്ടവർ ഒരുപാട് ദുഃഖത്തിലായിരിക്കുന്ന ആ പ്രിയമാമ കുഞ്ഞുങ്ങളുടെ ഉടമകൾ കൊച്ചുമക്കൾ സഹോദര ഉടമകൾ സ്വദേശത്തും വിദേശത്തും ആയിരുന്നുകൊണ്ട് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും വേദനയോടെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരോടും നാം ഏവരോടും കൂടെ ഇപ്പോഴും എപ്പോഴും കർത്താവിൻ്റെ വരവരവുണ്ടായിരിക്കുമാറാകട്ടെ. അറുക്കപ്പെടാതെ കുഞ്ഞാടിന് മഹത്വം ദയവായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ വാത്സല്യ പിതാവിന് അന്ത്യവിശ്രമം ഒരുക്കിയിരിക്കുന്നത് ഇന്ത്യ ബെന്തിക്കോ ദൈവസഭ ചെറുവക്കൽ ശാലയം സഭയുടെ സെമിത്തേരി പുയ്യപ്പള്ളിയിലാണ്. ഈ പ്രത്യേക സാഹചര്യത്തെ നമുക്കറിയാം, എല്ലാവർക്കും ഒരുമിച്ച് സെമിത്തേരിയിൽ കടന്നു വന്ന് ശുശ്രൂഷയെ സംബന്ധിപ്പാനായിട്ട് കഴിയുകയില്ല. വളരെ അടുത്ത ബന്ധുക്കൾ പ്രിയപ്പെട്ടവർ മാത്രം ദയവായിട്ട് കടന്നു വരണം. കടന്നു പോകേണ്ട വാഹനങ്ങളുടെ ക്രമീകരണം, ആദ്യം സംഗീത ശുശ്രൂഷ നിർവഹിക്കുന്നവരുടെ വാഹനം ആദ്യം കടന്നു പോകണം, അതിനെ തുടർന്ന് മറ്റു വാഹനങ്ങൾ, ഒടുവിലായിട്ട് ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള വാഹനം കടന്നു പോകണം. ഈ സമയത്ത് ഭൗതിക ശരീരം മൊബൈൽ മറിച്ചെറിയുന്ന പെട്ടിയിലേക്ക് മാറ്റേണ്ട സമയമാണ്. അതിന് ക്രമീകരിക്കപ്പെട്ടവർ ദയവായിട്ട് മുൻപോട്ട് വന്ന ക്രമീകരണം ചെയ്താട്ട്. ദൈവത്തിൻ്റെ സ്തോത്രം. അതിനുശേഷം അത്യാവശ്യമായിട്ട് അന്ത്യജുമനം നൽകേണ്ട പ്രിയപ്പെട്ടവർ അന്ത്യജുമനം നൽകി ഭൗതിക ശരീരം ഭവനത്തിനെടുക്കാനായിട്ട് താല്പര്യപ്പെടുകയാണ്. പ്രത്യാശ എടുക്കാനും പാടിയാട്ട്. Yeah.
ഓർമ്മിപ്പിച്ചതുപോലെ അത്യാവശ്യമായിട്ട് അന്ത്യചുമനം നൽകേണ്ട പ്രിയപ്പെട്ടവർ ദയവായിട്ട് അന്ത്യചുമനം നൽകുകയാണ്. ടിഷ്യൂ അല്ല അവിടെ ക്രമീകരിച്ചിട്ടുണ്ട്, വേണ്ട കാര്യങ്ങൾ ഓർക്കുക. വേഗത്തിൽ അന്ത്യചുമന നൽകേണ്ടവർ ദയവായിട്ട് അന്ത്യചുമന നൽകിയാട്ടെ. ആർക്കെങ്കിലും വത്സലപിതാവിനെ കാണുവാൻ താല്പര്യമുണ്ടെങ്കിൽ ഉള്ള അവസരമുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ദയവായിട്ട് വന്ന് കാണാനുള്ള അവസരമുണ്ട്.
ആയുസു മുഴുവൻ എന്നെ കാത്തല്ലോ ദൈവമേ, ഒന്നും ചെയ്തില്ല ഞാനീ ഭൂവിൽ നിന്റെ നന്മകൾ കൊത്തതുപോ, ഒന്നും ചെയ്തില്ല ഞാനീ ഭൂവിൽ നിന്റെ നന്മകൾ കൊത്തതു പോ. വിട്ടുപോകുന്നു ഞാനീ ദേശം, അന്യനായി പരദേശിയായി പാർത്ത ദേശം, സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാൻ. മരിക്കുന്ന മർത്യ ഭാഗ്യവാന്മാരവർ നിശ്ചയം, കർത്താവിൽ മരിക്കുന്ന മർത്യ ഭാഗ്യവാന്മാരവർ നിശ്ചയം, ചെന്നു ചേരും വേഗമവർ സ്വർഗസിയോ. സ്വർഗയാത്ര ചെയ്യുന്നു ഏതീന, സ്വർഗയാത്ര ചെയ്യുന്നു ഏ സ്വദേശം കാൺമദീന, ബദ്ധപ്പെട്ടോടിടുന്നു ടോടിടുന്നു ആകെയാൽ നേരം മാത്രം എൻ്റെ യാത്ര തീരുവാനാകെയാൽ നേരം മാത്രം എൻ്റെ യാത്ര തീരുവാൻ, യേശുവേ നിനക്കു സ്തോത്രം വേഗം നിന്നെ കാണും ഞാൻ, യേശുവേ നിനക്കു സ്തോത്രം. യോഗത്തോടുള്ള ബന്ധത്തിൽ പകൽക്കാലം ഭവനത്തിൽ വെച്ച് നടന്ന എല്ലാ ശുശ്രൂഷകളിലും കർത്താവിൻ്റെ സാന്നിധ്യം പകർന്നു. കർത്താവിൻ്റെ ദാസന്മാരിലൂടെ ആശ്വാസ വചനങ്ങൾ കേൾക്കുവാനും പ്രത്യാശയെ പുതുക്കുവാനും ദൈവിക സമാധാനം പ്രാപിക്കുവാനൊക്കെ കർത്താവ് ഇടയാക്കി. തുടർന്ന് സംസ്കാര ശുശ്രൂഷകൾക്കായിട്ട് ഭൗതിക ശരീരവുമായിട്ട് ഒരുമിച്ച് നമുക്ക് കടന്നു വരുവാൻ കർത്താവ് കൃപ നൽകി. കടന്നു വന്ന എല്ലാ ബഹുമാനപ്പെട്ട ദൈവദാസന്മാരെയും എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രത്യേകമായി വന്ദനം ചൊല്ലുന്നു. ഇന്ന് പ്രസന്റായിരിക്കുന്ന ഐ പി സി ശാലയും ചെറുപ്പക്കാർ സഭയുടെ മുൻ ശുശ്രൂഷകനായിരുന്ന ബഹുമാന്യനായ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ കെ ബെന്നി അവരുകളെ വളരെ ബഹുമാനത്തോടുകൂടെ ക്ഷണിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്കെല്ലാവർക്കും പ്രിയങ്കനായിരുന്ന പ്രിയപ്പെട്ട തങ്കച്ചാൻ്റെ ദേഹവിയോഗത്തിൽ വളരെ പ്രയാസത്തിലും ദുഃഖത്തിലുമായിരിക്കുന്ന പ്രിയ അമ്മാമ, അതുപോലെ കുടുംബം, നോബിൾ കുടുംബം, കൊച്ചുമക്കൾ, സഹോദരങ്ങൾ,
ബഹുമാനപ്പെട്ട കർത്താവിന്റെ ദാസന്മാർ ഏവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം പറയുകയാണ്. ഭവനത്തിൽ വെച്ചുള്ള ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമായി നടക്കുകയുണ്ടായി. നമ്മൾ അതിനുശേഷം പ്രാർത്ഥനയോടുകൂടെ ഈ ശ്മശാനത്തിൽ ഭൗതിക ശരീരവുമായി എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടെയുള്ള ശുശ്രൂഷകളും ദൈവനാമത്തിനും മഹത്വവും ഇവിടെ വന്നുകൂടിയിട്ടുള്ള എല്ലാവർക്കും പ്രത്യാശ പകരുന്നതും ആയിത്തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ പ്രാർത്ഥിച്ച് ഇത്തരം ശുശ്രൂഷകളിൽ പ്രാർത്ഥനാപൂർവം എല്ലാവരും സംബന്ധിക്കണമെന്ന് ദൈവനാമത്തിൽ ആദ്യമായി ഓർമ്മപ്പെടുത്തുന്നു. ഇപ്പോൾ പ്രാർത്ഥിച്ച് ഈ ശുശ്രൂഷ ആരംഭിക്കേണ്ടതിന് വേണ്ടി സ്ഥലം സഭയുടെ ശുശ്രൂഷകൻ പ്രിയ സുരേഷ് ബാബു പാസ്റ്റെ ക്ഷണിക്കുകയാണ്. പരിശുദ്ധനായ ദൈവമേ സ്തോത്രം. ദൈവം ഞങ്ങൾക്ക് നൽകുന്ന സമാധാനത്തിനായി ആശ്വാസങ്ങൾക്കായി കർത്താവിന് നന്ദിയോടെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ വാത്സല്യ പിതാവിന്റെ ഭൗതിക ശരീരവുമായിട്ട് സ്മൃതിയിലേക്ക് ഞങ്ങൾക്ക് ഒരുമിച്ച് കടന്നു വരുവാൻ ദൈവം കൃപ ചെയ്തതിനായി ദൈവത്തിന് മഹത്വം അർപ്പിക്കുന്നു. ഭവനത്തിൽ നടത്തപ്പെട്ട എല്ലാ ശുശ്രൂഷകളിലും ഞങ്ങളുടെ വലിയ സാന്നിധ്യം പകർന്ന കർത്താവ് ഞങ്ങളെ അനുഗ്രഹിച്ച ഞങ്ങളുടെ വലിയ സ്നേഹത്തിനായി സ്തോത്രം. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും എന്നുള്ള വചനം ഞങ്ങൾ ഓർത്ത് പ്രത്യാശയോടെ ഞങ്ങൾ കർത്താവിന് സ്തോത്രം കരയിട്ടുന്നു. ദൈവം ദൈവം ഭാഗ്യം കൊടുത്തതിനായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. കർത്താവിനെ സംരക്ഷിതാവായി സ്വീകരിപ്പാനും ദൈവേൽപ്പനുസരിപ്പാനും ഒരു ദൈവമകനായി തീരുവാനും ദൈവസഭയുടെ സ്വർഗീയ കുടുംബത്തിന്റെ ഓഹരിക്കാരനായി തീരുവാൻ ദൈവം അവകാശം നൽകിയതിനായി സ്തോത്രം. നല്ല പ്രത്യാശയ്ക്കായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ദുഃഖത്തിലായിരിക്കുന്ന ഭവനങ്ങളെ ആശ്വസിപ്പിക്കണമേ. വിശേഷാൽ അമേ ശുശ്രൂഷകൾക്ക് നേതൃത്വം വഹിക്കുന്ന ബഹുമാനപ്പെട്ട ദൈവദാസനെ ദൈവം ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം സഹായിക്കണമേ. ഒരുമിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കും. സ്വർഗം പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം. ശോഭയേറുമ്പോൾ നാടുണ്ടതിൽ കാണാമേ ദൂരെ വിശ്വാസത്താൽ. ശോഭയേറുമ്പോൾ നാടുണ്ടതിൽ കാണാമേ ദൂരെ വിശ്വാസത്താൽ. താതന്മാസം നാമു നിൽക്കുന്നുണ്ടക്കേരെ കാത്തതാ ഉയർന്നാ ചേർന്നിടും വന്നിടും ഭംഗീയത്തീരത്ത് വേഗം ചേർന്നിടും ഭംഗീയ ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു. പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്നതിനൊത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്കെടുത്ത ന്യായവിധി ഉണ്ടായി. സമുദ്രം തന്നെയുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്തേവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. സമുദ്രവും ഇനിയില്ല. പുതിയ എരിശിലേയും എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധി നിന്ന് തന്നെ ഇറങ്ങുന്നതും ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം, അവനവരോടുകൂടെ വസിക്കും, അവർ അവൻ്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോടുകൂടെ ഇരിക്കും. അവനവരുടെ കണ്ണിൽ നിന്നോ കണ്ണിൽ മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകില്ല. ഒന്നാമത്തേത് കഴിഞ്ഞുപോയി. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു ചെയ്തു. എഴുതുക, ഈ വചന വിശ്വാസ യോഗ്യവും സത്യവുമാകുന്നു എന്ന് അവൻ കൽപ്പിച്ചു. പിന്നെയും അവൻ എന്നോട് അല്ലിച്ചത സംഭവിച്ചു തീർന്നു. ഞാൻ അല്പയോ മേഘിയും ആദ്യ അന്തുവാകുന്നു. ദാഹിക്കുന്നവന് ഞാൻ ജീവനിരു നീരുറവിൽ നിന്നോ സൗജന്യമായി കൊടുക്കും. ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും. ഞാൻ അവനൊരു ദൈവം, അവൻ എനിക്ക് മകനുമായിരിക്കും. എന്നാൽ പീരുക്കൾ, അവിശ്വാസികൾ, അരക്കപ്പെട്ടവർ, കൊലപാതകന്മാർ, ദുർനടപ്പുകാർ, ശുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും പോഷ്കു പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധവും കത്തുന്ന പൊയ്കയില്ലത്രേ. അത് രണ്ടാമത്തെ മരണം. കർത്താവിൽ പ്രിയമുള്ള ഭവനത്തിൽ അനുസ്മരണമായി കേൾക്കുകയുണ്ടായി. അതിൽ മകനിൽ നിന്നുൾപ്പെടെ കേട്ടിട്ടുള്ള അനുസ്മരണങ്ങൾ
ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. ഞാനിവിടെ അത് ആവർത്തിക്കുന്നില്ല. എനിക്കും ധാരാളം കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. എന്നാൽ ഈ ഭാഗത്ത് നമ്മൾ തിരുവചനത്തിൽ വായിച്ചത് വിശുദ്ധ വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 11 മുതൽ 15 വരെയുള്ള വചനങ്ങളിൽ രണ്ട് കാര്യം പ്രധാനമായി സൂചിപ്പിക്കുന്നു. അതിൽ ഒന്ന്, 15-ാം വാക്യത്തിൽ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പുകയിൽ തള്ളിയിടുമെന്നുള്ളതാണ്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടുള്ള ആളുകളുമുണ്ട്, ജീവപുസ്തകത്തിൽ പേരെഴുതാത്ത ആളുകളുമുണ്ട്. ആ രണ്ട് കാര്യം വ്യക്തമാണ്. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്തവർക്ക് എന്ത് സംഭവിക്കും, ജീവപുസ്തകത്തിൽ പേരെഴുതിയവർക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നും അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഒരു തള്ളപ്പെടലാണ് അവർക്ക് സംഭവിക്കുക. ഇനി നമുക്ക് 21-ാം അധ്യായത്തിൽ നിന്ന് വായിച്ച ഭാഗത്തിലേക്ക് വരാം. 21-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ച് 5-ാമത്തെ വചനവും 8-ാമത്തെ വചനവും ശ്രദ്ധേയമാണ്. 5-ാമത്തെ വചനത്തിൽ നമ്മൾ വായിക്കുന്നത്, ഇനി മരണം ഉണ്ടാകുകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല. 1-ാമത്തേത് കഴിഞ്ഞുപോയി, സിംഹാസനത്തിൽ ഇരിക്കുന്നവന് ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു എന്ന് അരുളി ചെയ്തു. എന്തുണ്ടാകുകയില്ല? ഇനി മരണം ഉണ്ടാകുകയില്ല, ഇനി മരണം ഉണ്ടാകുകയില്ല. പക്ഷെ 8-ാമത്തെ വാക്യത്തിൽ പറയുന്നത് മരണം ഉണ്ടാകുമെന്നാണ്. അവിടെ പറയുന്നു, എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കുലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും ബോഷ്ക് പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധകവും കത്തുന്ന പൊയ്യിലത്രേ അത് 2-ാമത്തെ മരണം. നോക്കിയ ശ്രദ്ധിച്ച് അവിടെ 2-ാമത്തെ മരണം ഉണ്ട് എന്ന്. അപ്പൊ ഇതെന്താണ്? വൈരുദ്ധ്യമാണോ? വൈരുദ്ധ്യമല്ല. ഇനി മരണം ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞത് എവിടെയാണെന്ന് അറിയാമോ? 20-ാം അധ്യായത്തിൽ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും ദീപുകയിൽ തള്ളിയിടും. അപ്പൊ ജീവസ്വത്തിൽ പേരെഴുതിയവർക്കാണ് ഇനി മരണം ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞത്. എന്നാൽ ജീവസ്വത്തിൽ പേരെഴുതാത്തവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ കത്തുന്ന തീയും ഗന്ധവുമുള്ള ഒയ്കയിലേക്ക് അവരെ തള്ളപ്പെടും. ഇത് 2-ാം ഉപരിതലത്തിലുള്ള ഒരു വായനയിലൂടെ ലളിതമായി എല്ലാ ആളുകൾക്കും ബോധ്യമാകുന്ന കാര്യങ്ങളാണ് തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന സത്യം. അവിടെ 2 കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയത്. 1, മരണം ഇനി ഉണ്ടാകുകയില്ല, മരണം ഇല്ലാത്ത ഒരു നാട്ടിലേക്കുള്ള പ്രയാണം. മറ്റൊന്ന്, അതിന്റെ എതിർദിശയിലേക്കുള്ള ധ്രുവീകരണം സംഭവിക്കുന്നു, അത് മരണത്തിന്റെ നാടാണ്. അത് 2-ാം മരണത്തിന്റെ നാടാണ്. ആ 2-ാം മരണത്തിലേക്കുള്ള ഒരു യാത്ര. നമ്മുടെ തങ്കച്ചാനെ പറ്റി പറയുകയാണെങ്കിൽ, അച്ചാന് 2-ാം മരണത്തിലേക്കുള്ള യാത്രയല്ല, നേരെ മറിച്ച് ഇനി മരണം ഉണ്ടാകുകയില്ല എന്ന് പറയുന്ന പ്രവേശനം കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് പ്രത്യാശ പകരുന്ന വലിയ കാര്യം എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, അതിന് ആ ഒരു പ്രത്യാശ നിലനിർത്തിക്കൊണ്ട് ക്രിസ്തീയ ജീവിതം നയിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ പ്രിയ അമ്മാമ്മയ്ക്ക് മനസ്സ് ഒരുപാട് വേദനപ്പെട്ടിരിക്കുന്നു എന്ന് എനിക്കറിയാം. എങ്കിലും കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് പ്രത്യാശ നിറഞ്ഞ ജീവിതം നയിക്കാൻ അമ്മാമ്മയ്ക്ക് കഴിയും എന്ന് എനിക്ക് പ്രതീക്ഷയുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ കഴിയും. അതുപോലെ പ്രിയ പോൾസൺ, ഷൈനി, കുഞ്ഞുങ്ങൾ 2 പേര്, ആഷ്ലി അതുപോലെ ആശിഷ്, അവർക്ക് ഈ പ്രിയ പിതാവ് കാട്ടിയ ഉദാത്തമായ മാതൃക പിന്തുടർന്നുകൊണ്ട് നിങ്ങൾക്ക് ജീവിക്കുവാൻ, നല്ല കുടുംബജീവിതം നയിക്കുവാൻ നിങ്ങൾക്കും കഴിയട്ടെ. ദൈവം അതിനായി സഹായിക്കട്ടെ. പ്രിയ നോബിൾ, അക്സ, മീഖ, അവർക്ക് ദൈവം ധാരാളമായ ശക്തി പ്രദാനം ചെയ്യട്ടെ. ഈ ദുഃഖം താങ്ങാനുള്ള കൃപയും അഭിഷേകവും അവർക്ക് ദൈവം നൽകിയിരിക്കുകയാണ്. ഓർമ്മകൾ ഒരുപാട് വരും, പക്ഷേ ദൈവം നിങ്ങളോടുകൂടെ ഉണ്ട്. കർത്താവേ, ഞാൻ നിന്നെ ഒരു നാളും ഉപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞ സ്വർഗീയ പിതാവ് എക്കാലവും നിങ്ങൾക്ക് ഒരു പിതാവായി, ഒരു തുണയായി ഇരിക്കട്ടെ. നിങ്ങളുടെ കുടുംബത്തിന്റെ നായകനായി, നടത്തിപ്പുകാരനായി സ്വർഗീയ പിതാവ് എല്ലാ കാലത്തും നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. കുണ്ടറയിൽ നിന്ന് ആരോ ഉറങ്ങിയിടുന്ന ശുദ്ധിമാന്മാർ കാവേളനാദം കേൾക്കുന്ന മാത്രയിൽ, മണ്ണിലുറങ്ങിയിടുന്ന ശുദ്ധിമാന്മാർ കാവേളനാദം കേൾക്കുന്ന മാത്രയിൽ, പെട്ടെന്നുയർത്തുവാനിൽ ചേർന്നിടുമേ, പെട്ടെന്നുയർത്തുവാനിൽ ചേർന്നിടുമേ. തീരാത്ത സന്തോഷം പ്രാപിക്കുമവർ. കർത്താവുതൻ ഗംഭീരനാദത്തോടും
പ്രധാന ദൈവദൂത ശബ്ദത്തോടും കർത്താവുദൻ ഗംഭീര നാദത്തോടും പ്രധാന ദൈവദൂത ശബ്ദത്തോടും സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ ഏതേയോ സന്തോഷമെത്രയോ സന്തോഷമെത്രയോ സന്തോഷം മധ്യാകാശത്തിൽ എത്രയോ സന്തോഷമെത്രയോ സന്തോഷം എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ കർത്താവിൽ പ്രിയമുള്ളവരെ നീ പൊടിയാകുന്നു പൊടിയിലെ ദൈവത്തിന്റെ കൽപ്പന നിവർത്തിക്കപ്പെടേണ്ടതിന് വേണ്ടി കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തി നിൽക്കുമെന്നുള്ള ദൈവത്തിന്റെ വാഗ്ദത്തം സാക്ഷാത്കരിക്കപ്പെടേണ്ടതിന് വേണ്ടിയും ചെറുവക്കൽ മുകളുള്ള പുത്തൻ വീട്ടിൽ ബ്രദർ എൻ തങ്കച്ചന്റെ ഭൗതിക ശരീരത്തെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ മണ്ണിന് ഏൽപ്പിക്കുന്നു. കേൾക്കുന്ന മണ്ണിലുറങ്ങിയിടുന്ന ശുദ്ധിമാന പെട്ടെന്നുയർത്തു വാലിൽ ചേർന്നിടുമേ. തീരാത്ത സന്തോഷം തീരാത്ത സന്തോഷം തീരാത്ത സന്തോഷം പ്രാപിക്കുമവർ തീരാത്ത സന്തോഷം തീരാത്ത സന്തോഷം തീരാത്ത സന്തോഷം പ്രാപിക്കുമവർ കഥാഭൂതങ്കം തീരനാദത്തോടും പ്രധാന ദൈവ ദൂത ശബ്ദത്തോടും കഥാഭൂതങ്കം തീരനാദത്തോടും പ്രധാന ദൈവ ദൂത ശബ്ദത്തോടും സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ നിന്നിറങ്ങി വന്നിടുമ്പോൾ എത്രയോ സന്തോഷം എത്രയോ സന്തോഷം എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ എത്രയോ സന്തോഷം എത്രയോ സന്തോഷം എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ ഇത്രയേ നമ്മൾ ഈ പേടകം ഇത് പിടിക്കാൻ കഴിവുള്ള ആളുകൾ. ഈ പേടകം നമ്മുടെ ഖബർ അപ്പുറത്താണ്, ഖബറിന്റെ ഉള്ളിലേക്ക് കടത്തി വെക്കാനായിട്ട് അറിയിക്കുകയാണ്. ഈ പാട്ട് തുടരുകയാണ്. എത്ര സന്തോഷമെത്രയോ സന്തോഷം
വിശുദ്ധ സഭ കുഞ്ഞാട്ടിൻ കല്യാണ മകളിൽ കടക്കുമമ്മ എന്തെന്തു സന്തോഷം എന്തെന്തു സന്തോഷം എന്തെന്തു സന്തോഷമുണ്ടാം അവൾക്ക് എന്തെന്തു സന്തോഷം എന്തെന്തു സന്തോഷം എന്തെന്തു സന്തോഷമുണ്ടാം അവൾക്ക് അവസാനം ഇങ്ങനെയാകുന്നുവെങ്കിൽ സൗന്ദര്യമുള്ളവർ തങ്ങളുടെ സൗന്ദര്യത്തിൽ ആഹ്ലാദിക്കുന്നതെന്തിന്? ഇതാകുന്നു സകല മനുഷ്യരുടെയും അവസാനമെങ്കിൽ, ധന സകല മനുഷ്യരുടെയും അവസാനമെങ്കിൽ, വിദ്യാഭ്യാസമുള്ളവർ തങ്ങളുടെ വിദ്യയെ പറ്റി പുകഴുന്നതും എന്തിന്? യഹോവയെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളെ പ്രമാണിച്ച് നിങ്ങൾ ഓരോരുത്തരും ജീവിച്ചു കൊള്ളുക. ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ച് ആരെങ്കിലും രക്ഷിക്കപ്പെടാത്തവരായിട്ട് ഉണ്ടെങ്കിൽ ദൈവരാജ്യത്തിലേക്ക് പോകുവാനുള്ള ദൈവത്തിന്റെ വിശുദ്ധമായ പ്രമാണങ്ങൾ അംഗീകരിച്ചും അനുസരിച്ചും രക്ഷിക്കപ്പെട്ടും സ്നാനമേറ്റും ദൈവത്തെ അനുസരിച്ചും ജീവിച്ചു കൊള്ളുക. നമ്മുടെ കർത്താവിന്റെ വരവ് ആസന്നമായിരിക്കുന്നു. പ്രിയ കുഞ്ഞുവളമ്മാമയും നോബലിനെയും കുടുംബത്തെയും പോളിനെയും കുടുംബത്തെയും സർവശക്തിയുള്ള ദൈവം അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളോട് കൃപയുള്ളവനാകട്ടെ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങൾക്ക് സമാധാനം പ്രദാനം ചെയ്യുകയും ചെയ്യട്ടെ. ഈ ശുശ്രൂഷയിൽ വന്ന് സംബന്ധിച്ച് ഈ ഭവനത്തെ സ്നേഹിച്ചെത്തിയ ദൈവികമാകുന്ന കടപ്പാടുകൾ നിർവഹിച്ച എല്ലാവരെയും ദൈവം സമാശ്വസിപ്പിക്കട്ടെ. ഇങ്ങനെ ഒരു കടപ്പാട് നിർവഹിച്ചതിന് ദൈവം നിങ്ങൾക്ക് എല്ലാവർക്കും പ്രതിഫലം നൽകിത്തരികയും ചെയ്യട്ടെ. ഇപ്പോൾ പ്രാർത്ഥിച്ച് ആശീർവാദം പറയുകയാണ് ബഹുമാന്യനായ പാസ്റ്റർ ജി തോമസ് കുട്ടി അവർ പ്രാർത്ഥിച്ച് ആശീർവാദം പറയുന്നു. അയച്ചു ഞങ്ങളുടെ പാപത്തിന്റെ പരിഹാരം കാൽവരിയിൽ വരുത്തി ഞങ്ങളുടെ പാപത്തെ ശിക്ഷ വീട്ടിൽ പുത്രമേൽ ചുമത്തി പുത്രനെ ഞങ്ങൾക്ക് വേണ്ടി യാഗമാക്കി തീർന്നല്ലോ. പുത്രന്റെ കാൽവരി ആഴത്തിൽ കൂടെ ജനലക്ഷങ്ങളും കോടികൾ കർത്താവിന് രാജ്യം ആന്നലി കർത്താവെ കഴിഞ്ഞ ദിവസം കണ്ടിരിക്കുന്ന കൃത്താന്റെ സഞ്ചിയിലേക്ക് തന്റെ ആത്മാവ് വേർപെടുത്തിപ്പെട്ടു. ഭൗതിക ശരീരം അനുഗ്രഹമായ ശുശ്രൂഷ സംസ്കരിക്കപ്പെടുന്ന സഹായിച്ചാണ് സ്തോത്രം. സ്തുതിക്കുന്നു കർത്താവ്. തന്നെ ഗംഭീരനാഥത്തോടും പ്രധാനമന്ത്രിയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഴ്ചത്തോടും കൂടെ സ്വർഗം നിറഞ്ഞു വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപ് ഉയർത്തുന്നേൽക്കുന്ന ശരീരത്തിൽ പാത്സ്യപിതാവിന്റെ ഭൗതിക ശരീരം ഇവിടുന്ന് ഉയർത്തുന്നേൽക്കും എന്ന വചനം തരുന്നുറപ്പ് ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങനെ നടക്കാൻ പോകുന്നതിനാൽ സ്തുതിക്കുന്നു. ആ പ്രത്യാശയോടെ പ്രിയപ്പെട്ട ഭൗതിക ശരീരം ഞങ്ങളുടെ മണ്ണിൽ ഏൽപ്പിച്ചിരിക്കുന്നു. പരിശുദ്ധ പിതാവെ, കാവളം തുനിക്കുമ്പോൾ ഉയർത്തുനിൽക്കുമ്പോൾ ഞങ്ങൾ ജീവിച്ചിരിക്കുന്നുവെങ്കിൽ ഞങ്ങൾ രൂപാന്തരപ്പെട്ടു കർത്താവിന്റെ അടുക്കൽ എത്തുവാൻ കർത്താവ് കൃപ തരണമേ. ശുശ്രൂഷിപ്പാൻ ദാസന വേർപെടുത്താൻ സ്തുതിക്കുന്നു. ശുശ്രൂഷ സഹകരിച്ച് എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കണമേ. ഈ നിൽക്കുന്നവരും കൂടപ്പെട്ടിരിക്കുന്ന പ്രത്യാശയില്ലാത്തവരാരെങ്കിലും കർത്താവിൽ ഉണ്ടെങ്കിൽ എത്ര വേഗം കർത്താവിന് വചന മനസ്സിലാൻ കൃപ നൽകണം. വിശേഷാൽ ധൈര്യപ്പെടുത്തിയിരുന്നു ദാസനം. കർത്താവ് ഏറ്റവും അടുത്ത തുണയാ കർത്താവ് നിരന്തരം നമ്മളോട് കൂടെയിരിക്കണം കർത്താവെ. ആ ഭവനത്തിന് ഗൃഹനാഥനെ കർത്താവിടെ ഉണ്ടാകണമേ. കർത്താവെ ഇപ്പോൾ സ്വനായ കുടുംബത്തിനെ കുഞ്ഞുങ്ങൾക്ക് പ്രാർത്ഥിക്കുന്നു. നോമിനേക്സ് കുഞ്ഞിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളായി കുടുംബങ്ങളായി പ്രിയപ്പെട്ട ശാസ്ത്രങ്ങളായി ദുഃഖത്തിലായി എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ആശ്വസിക്കും സഹായിക്കുന്നു പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ സമാധാനം കൊണ്ട് എല്ലാവരും നിറയ്ക്കണമേ. ദൈവസ്ഥ സഹായിക്കണമേ. ഓരോരുത്തരുടെ ദാസം കൊടുത്ത് സഹായിക്കണമേ. ആ ദേശത്തിൻ്റെ മകൻ ചെയ്തുകൊണ്ട് ആ പ്രാർത്ഥന ശുശ്രൂഷയെടുക്കുവാൻ അനേകരെ പിന്നെ ഒരുക്കണമേ. മഹത്വം അങ്ങെടുക്കണമേ. ക്രിസ്തുയേശുവിൽ വിളിക്കുന്നതിൽ യാചിക്കുന്നു. കൃപയുണ്ടായി പ്രാർത്ഥന കേൾക്കുന്ന സ്വർഗസ്ഥ പിതാവേ, സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം നാം ഇവരോടും ഓർത്ത് പ്രാർത്ഥ സമസ്ത വിഷയങ്ങൾ വിശേഷാൽ പ്രിയപ്പെട്ട വേർവാദിക്കുന്നവരായി പ്രിയപ്പെട്ടവരും എല്ലാവരും കൂടെ ഇപ്പോഴും എപ്പോഴും കിട്ടാനും വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ഈ പ്രത്യാശ പറഞ്ഞ ദൈവത്തെ സ്തുതിക്കാം. ബഹുമാന്യനായ പാസ്റ്റർ സുരേഷ് ബാബു മറ്റു കാര്യങ്ങൾ അറിയിക്കും.